അധ്യക്ഷ പ്രസംഗത്തിനായി കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജോസ് മാത്യു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിന്റെ സാധ്യതകൾ എന്ന കർഷക സെമിനാറിന്റെ ഉദ്ഘാടകനായിട്ടുള്ള കേരള കാർഷിക സർവകലാശാലയുടെ ബഹുമാനിയനായ ഗവേഷണ വിഭാഗത്തിലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഈ സെമിനാർ ദക്ഷിണേന്ത്യൻ കാർഷിക മേളയോടനുബന്ധിച്ചുള്ള ഏതാണ്ട് ഏഴോളം സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാറുകളുടെ സംഘാടനത്തിന്റെ ദുഃഖം പിടിക്കുന്ന സെമിനാർ കമ്മിറ്റിയുടെ ചെയർമാനും ഹോർട്ടികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ സദൻ കുമാർ ഈ സെമിനാറിൽ ക്ലാസുകൾ എടുക്കാനായിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നാരായണൻകുട്ടി, ഡോക്ടർ സുധാദേവി, ഡോക്ടർ പ്രദീപ് കുമാർ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ദക്ഷിണേന്ത്യൻ കാർഷിക മേളയോടനുബന്ധിച്ച് ഏകദേശം 200 സ്റ്റോളുകൾ നവീനങ്ങളായ കാർഷിക രീതികൾ, കാർഷിക ടെക്നോളജികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണ വികസന ഏജൻസികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള സ്റ്റോളുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ സെമിനാർ കഴിഞ്ഞ് തീർച്ചയായിട്ടും അത് കണ്ട ശേഷമേ പോകാൻ പാടുള്ളൂ എന്നും കൂടി ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഹൈടെക് കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോളുകളിലും ഇതോടൊപ്പം കൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കണം. സ്റ്റോളുകളിലും കൂടി കണ്ടാലേ അതിന്റെ പൂർണ്ണത കൈവരികയുള്ളൂ. നമുക്കറിയാം കൃഷി രംഗത്ത് വലിയ ഒരു ഉത്പാദന സമയത്ത് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ കീഴിലുള്ള ഗ്രീൻ റവല്യൂഷൻ തീരുകയാണ് 60-70 കാലഘട്ടത്തിൽ. നമുക്കറിയാം അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചനം, അതോടൊപ്പം രാസവളങ്ങൾ, ഈ മൂന്ന് നിവേശക വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് ഉത്പാദന വലിയൊരു കുതിച്ചുചാട്ടം നമ്മുടെ നാടൻ രീതികളിൽ നിന്ന് മാറി കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. 3-4 ഇരട്ടി വരെ ഉത്പാദനക്ഷമത നമ്മുടെ പഴയ പരമ്പരാഗത രീതിയിൽ നിന്നും കൈവരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം ഇത് 30-40 വർഷ കാലഘട്ടത്തിൽ ഈ പുതിയ പുതിയ വിള ഇനങ്ങൾ വന്നു, ജലസേചന രീതികൾ വന്നു, വളത്തിന്റെ കാര്യത്തിലും അതിന്റെ എങ്ങനെയാ ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ വന്നുവെങ്കിലും വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരു 10-20% വരെ വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വന്നെങ്കിലും വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകളുള്ള ടെക്നോളജി ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത കാലത്തായി ബയോടെക്നോളജി രംഗത്ത് നമുക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉദ്ദേശിച്ച രീതിയിലുള്ള വിളവിന്റെ ഉത്പാദനക്ഷമതയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാൽ ഹൈടെക് കൃഷി രീതി വന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയിലൂടെ ഹരിത വിപ്ലവ കാലത്ത് കൈവരിക്കാൻ കഴിഞ്ഞ രീതിയിലുള്ള ഒരു ഉത്പാദനത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നമുക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു രീതിയുടെ ഏറ്റവും മുഖ്യമായ നേട്ടം. 8-10 ഇരട്ടി വരെ വിളവില് വർധന വരുത്താൻ ശേഷിയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഹൈടെക് രീതി. ഞാനൊരു പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അഗ്രോണമി എന്ന് പറയുന്ന വിഷയത്തിൽ വിദഗ്ധനായിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ്. എന്റെ ഒരു കാഴ്ചപ്പാട്, ഈ ഹൈടെക് കൃഷിയുടെ എന്തുകൊണ്ടാണ് ഹൈടെക് കൃഷിയുടെ ഉത്പാദന ശേഷി കൂടിയത്, എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നുവെന്ന് തോന്നിയാൽ നമ്മൾ ആലോചിച്ച ഏറ്റവും മുഖ്യമായ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യവും, അത് നമ്മുടെ കാലാവസ്ഥയാവട്ടെ, നമ്മുടെ മണ്ണാവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങളാവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ജലസ
വിസേചനമാവട്ടെ കീടനാശിനികളാവട്ടെ അതിൻ്റെയൊക്കെ കാര്യക്ഷമത ചെയ്ത് 100% കാര്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഈ ഹൈടെക് രീതിയിലുള്ള ഏറ്റവും മുഖ്യമായ കാര്യം. അതാണ് വിളവിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നത്. നമുക്ക് ഇന്നത്തെ കൃഷി രീതികൾ നോക്കിയാൽ നമ്മൾ ജല പുതിയ വിത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ജലസേചനം നടത്തുന്നുണ്ട്, വളങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായി ചെടിക്ക് ആവശ്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രാസവളത്തിന്റെ കാര്യം എടുത്താൽ നമ്മുടെ സാധാരണ കൃഷി രീതിയിൽ 15 മുതൽ പരമാവധി 50% വരെ കാര്യക്ഷമതയിൽ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഒരു 50-65% വരെ നഷ്ടമാണ് നമ്മൾ ഉപയോഗിക്കുന്ന. നമുക്കറിയാവുന്ന രാസവളത്തിന്റെ വില വളരെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, 15-20 രൂപ വരെ കിട്ടുകയായിട്ടുണ്ട്. അപ്പൊ അത്ര വില പിടിച്ച രാസവളങ്ങൾ പോലും നമ്മളുടെ ഉപയോഗക്ഷമത എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് വളങ്ങളുടെ കാര്യത്തിൽ 15-20%, യൂറിയയുടെ ഒക്കെ കാര്യത്തിലാണ് 35-40%, പൊട്ടാഷ് വളങ്ങളുടെ കാര്യത്തിലാണ് 98-60%. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രാസവളത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പ്രയോജനം തീർച്ചയായിട്ടും നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ പറയുന്നത് ഹരിത വിപ്ലവ കാലത്ത് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചപ്പോൾ, പ്രത്യേകിച്ച് ധാന്യവിളകളുടെ കാര്യത്തിൽ 1 കിലോ രാസവളം ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഏതാണ്ട് 30-35 കിലോ വരെ വിളവ് കൂടുതൽ കിട്ടുമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന 1 കിലോ രാസവളം ഉപയോഗിച്ചാൽ 8-9 കിലോ മാത്രമേ അതിന്റെ ഉത്പാദനം കിട്ടുന്നുള്ളൂ. രാസവളത്തിന്റെ വില കൂടി, പക്ഷെ അതിൽ നിന്നുള്ള ഉപയോഗക്ഷമത, അതിന് പല കാരണങ്ങളാണ്, ഞാൻ അതിനൊക്കെ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഹൈടെക് കൃഷി രാസവളത്തിന്റെ കാര്യക്ഷമത ഏറ്റവും ഉയർന്ന രീതിയിൽ വർത്തക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വെച്ചറിയാം. അതുപോലെ ജലസേചനത്തിന്റെ കാര്യത്തിലും വാട്ടർ യൂസ് എഫിഷ്യൻസി, ജല ഉപയോഗക്ഷമത എന്ന് പറയുന്നത് 30-40% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. കീടനാശിനികളുടെ അല്ലെങ്കിൽ സസ്യ സംരക്ഷണ വസ്തുക്കളുടെ കാര്യത്തില് 5-10% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികളുടെ വെറും 5-10% മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുള്ളൂ. കീടങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് വെറും 5%. കാരണം നമ്മുടെ പാടത്ത് ഏതെങ്കിലും ഒരു 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 പോക്കറ്റിൽ കുറച്ച് കീടങ്ങൾ വന്നാൽ നമ്മൾ ആ പാടം മുഴുവൻ അടിക്കും അല്ലെ. നമ്മൾ കീടങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല അടിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യക്ഷമത 5-10% വരെ സ്വാഭാവികമായിട്ടും വരുന്നത് ആ ഒരു സാങ്കേതിക വിദ്യയെ തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ്. കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ കാര്യങ്ങൾ മലിനമാകുന്നു, എൻവയോൺമെന്റ് നശിക്കുന്നു. കൃത്യമായി നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന ദൂഷ്യങ്ങളാണെങ്കിൽ കൂടുതൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ വെറും 5% ബാക്കി മുഴുവൻ നഷ്ടപ്പെടാം. അപ്പൊ തീർച്ചയായിട്ടും ഈ സാങ്കേതിക വിദ്യ ഇതില് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് തന്നെ ഈ നമ്മുടെ നിവേശക വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഏറ്റവും കാര്യക്ഷമമായി അത് നമ്മുടെ കാലാവസ്ഥ വരെ ക്രമീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായ ഘടകങ്ങളെ ക്രമീകരിക്കാനുള്ള സാങ്കേതിക ഹൈടെക് കൃഷി രീതിയിലുള്ള പ്രത്യേകിച്ച് പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻഹൗസ് കൾട്ടിവേഷനില് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഹൈടെക് കൃഷി രീതി കേരളത്തില് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങള് വിദഗ്ധരായിട്ട് ആളുകൾ പറയും. കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ സാധ്യതകൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇതിന്റെ ഇത്. കാരണം ഹൈടെക് രീതി മുൻകാലങ്ങളിൽ കൂടുതലും കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഇസ്രയേൽ, അവരൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ. നമ്മുടെ സ്റ്റേറ്റില് തീർച്ചയായിട്ടും ആ ടെക്നോളജിയിൽ ചെറിയ പരിഷ്കരണങ്ങൾ നടത്തിയാൽ മാത്രമേ അത് വിജയകരമായി നടത്താൻ സാധ്യതയുള്ളൂ. പക്ഷെ ഹൈടെക് കൃഷി രീതിക്ക് കേരളത്തില് വലിയൊരു സ്വീകാര്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ വിളവിലെ അതിന്റെ ഉൽപാദനക്ഷമതയിലുള്ള വർധനയെ കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അത് കുറച്ചും കൂടി, കാരണം കൃഷി എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫിസിക്കൽ വർക്ക് എന്നുള്ള അതൊരു ഒരു ക്രിയാത്മകമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു രീതി കൊണ്ട് തന്നെ ആയിരിക്കാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പല കൃഷിയിലേക്ക് വരാത്തത്. എന്നാൽ ഇതില് ഫിസിക്കൽ വർക്ക് താരതമ്യേന കുറവാണ്, ശാരീരികാധ്വാനം താരതമ്യേന കുറവാണ്. അതിലൊരു ഇന്റലക്ച്വൽ കോമൺ നമുക്ക് ഭൗതികമായിട്ട് ചെയ്യാനും കുറെ അധികം കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
ഇന്ന് നമുക്ക് വേണ്ട കൃഷി രീതിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളത്തില് പരമ്പരാഗതമായ കൃഷി രീതി ചെയ്യുന്ന ആൾക്കാർ കർഷകർ എന്ന് 100% വിളിക്കാവുന്ന ആൾക്കാരുടെ എണ്ണം എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു വളരെ കുറവാണ് നമുക്കറിയാം. അത് ഏതെങ്കിലും ഒരു രണ്ടാമതൊരു ഉപതൊഴിലില്ലാതെ ഒരു കർഷകൻ എന്ന് മാത്രം പറയാവുന്ന ആൾക്കാർ ഇന്ന് വളരെ കുറവാണ്. പക്ഷെ ഇന്ന് ഒരു പുതിയ തലമുറ കർഷകർ, ഞാൻ പറയുന്ന ഒരു പുതു കർഷകരായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് പലരും പുറത്തുള്ള ജോലിയൊക്കെ കഴിഞ്ഞ നോൺ പ്രസിഡന്റ് കേരളീസ് അവിടെയില് പൈസയ്ക്കുണ്ട്, അവർക്കൊരു കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. നോൺ പ്രസിഡന്റ് കേരളീസ്, അതുപോലെ നമ്മുടെ പെൻഷൻ ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ അറിയാം ജീവിത ദൈർഘ്യം കൂടുതലായതുകൊണ്ട് നമ്മളൊക്കെ 55-58 വയസ്സിലൊക്കെ ആൾക്കാർ റിട്ടയർ ചെയ്യുന്നുണ്ടോ, അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസരത്തിൽ പലരും ഈ രീതിയിലേക്ക് ഇങ്ങനെയുള്ള കൃഷി രീതികളിലേക്ക് വരുന്നുണ്ട് ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ തീർച്ചയായിട്ടും ഇത് ചെയ്യാനുള്ള ആൾക്കാർ ധാരാളമായിട്ടുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യകൾ ചെറിയ പരിഷ്കരണം കൂടെ ഇരിക്കുന്നത്, 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ടെക്നോളജി ആയിട്ടുണ്ടോ എന്നുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ ചില ഏരിയകളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഹൈടെക് കൃഷിക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ആദ്യത്തെ വിശകലനം. എന്തായാലും ഈ ഒരു സെമിനാറിന് ശേഷം നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടാവും. ഇതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെമിനാർ മാത്രമല്ല, ഈ സെമിനാറിന് ശേഷം ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള പ്രദർശന വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജി എല്ലാം ഉള്ള പ്രദർശന സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സെമിനാർ സാധാരണ സെമിനാറിനേക്കാൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകും, കുറച്ചുകൂടി ഗുണപ്രദമാകും എന്നുള്ള എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലൂടെ വരണം. കൂടുതൽ കർഷകരെ ഈ പ്രദർശന സ്റ്റാളുകൾ സന്ദർശിക്കാൻ പ്രേരിപ്പിക്കണം. ഇനി വരും ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും തന്നെ സെമിനാറുകളുണ്ട്. അതിൽ താല്പര്യമുള്ള അതിന്റെ വിഷയങ്ങൾ ഇവിടെ പറയും. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് തന്നെ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ വിടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കേരള കാർഷിക സർവകലാശാലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഡോക്ടർ ജോസ് മാത്യു, അസോസിയേറ്റ് ഡയറക്ടർ ടെക്സ് മിഷൻ, ഡോക്ടർ ടി ജോർജ്, അസോസിയേറ്റ് ഡയറക്ടർ തൃശ്ശൂർ മിഷൻ, ഡോക്ടർ സജൻകുമാർ, പിന്നെ ഇതിൻ്റെ വിവിധ സബ്ജക്റ്റുകൾ കവർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ദീപ്തി റോയ്, സർവകലാശാലയിലെ സഹപ്രവർത്തകരായ ഡോക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ നാരായണൻ കുട്ടി, ഡോക്ടർ സുധാദേവി, പ്രേമി പ്രിസിഷൻ ഫാമിംഗ് അല്ലെ ഹൈടെക് ഫാമിംഗില് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കർഷകരെ, ഈ ഹൈടെക് ഫാമിങ്ങിന്റെ സാധ്യതകളെ പറ്റി വളരെ വിശദമായി തന്നെ അധ്യക്ഷ പ്രസംഗത്തെ ഡോക്ടർ ജോസ് മാത്യു സൂചിപ്പിച്ചിരുന്നു. ഹൈടെക് ഫാമിംഗ് കേരളത്തിന്റെ ഒരു നയമാണെന്ന് കഴിഞ്ഞ 28-ാം തീയതി ഈ സൗത്ത് ഇന്ത്യൻ കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു.
മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഏകദേശം 2012-13 കാലഘട്ടത്തിലെ ബഡ്ജറ്റിലെ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും 3 പോളിംഗ് ഹൗസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ള വക കൊടുത്തിരുന്നു ബഡ്ജറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രമല്ല ഈ 2010 ഈ വർഷത്തെ ബഡ്ജറ്റിലും ഹൈടെക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം ആവശ്യമുള്ള തുക ഗവൺമെന്റ് വകയിൽ ചെയ്യുന്നു. ഈ ഇതെല്ലാം കാണിക്കുന്നത് സാധാരണ കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഹൈടെക് ഫാമിങ്ങിന്റെ ഏറ്റവും മുൻനിരയിലേക്ക് എത്തിക്കുക ഗവൺമെന്റ് നയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന്. അപ്പൊ ഇത് ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും മിക്കവാറും എല്ലാ ജില്ലകളിലും പല കോടി ഹൗസുകൾ നല്ല വിസ്തൃതിയുള്ള കോടി ഹൗസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രവർത്തനത്തെ പറ്റി ഈ പോളിംഗ് ഹൗസുകളുടെ പ്രവർത്തനത്തെ പറ്റി വിലയിരുത്തുന്നതിനും അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നതിനും അതിന്റെ നിവാരണ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി കേരള ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സാന്ത്വനം എന്നുള്ള ഒരു ടീമുണ്ട്. ആ സാന്ത്വനം ടീമിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തി. അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പോളിംഗ് ഹൗസുകൾ ഉള്ള അല്ലെങ്കിൽ ഈ കൃഷിയിൽ ഏർപ്പെട്ട കർഷകരെ നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ വിശദമായ റിപ്പോർട്ട് സർവകലാശാലയിൽ സമർപ്പിച്ചു. അത് ഞങ്ങൾ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണുന്നത് അപൂർവമായി ചില കർഷകർ വളരെ നല്ല രീതിയിൽ പോളിംഗ് ഹൗസുകൾ നാച്ചുറലി വെന്റിലേറ്റഡ് പോളിംഗ് ഹൗസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഉൽപാദനം നടത്തുന്നുണ്ട്. കലക്കുടുംബ പിന്നെ ക്യാപ്സിക്കം അങ്ങനെ തുടങ്ങിയ ഉൽപാദനം നടത്തുന്നുണ്ട്. അതേസമയത്ത് ബഹുഭൂരിപക്ഷം പോളിംഗ് ഹൗസുകളും വിചാരിച്ച അത്ര നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിലൊരു പല പ്രശ്നങ്ങളിൽ ഒന്ന് കാണിച്ചിരുന്നത് പല പോളിംഗ് ഹൗസുകളും അതിന്റെ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനിലല്ല വെച്ചിട്ടുള്ളത്. പിന്നെ പല കർഷകർക്കും ഇതിൽ വളരെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുടെ വിത്ത് ലഭിക്കുന്നില്ല. പിന്നെ അവർ കൃഷി ചെയ്യുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് പോളിംഗ് ഹൗസുകളിൽ അല്ലെങ്കിൽ ഹൈടെക് ഫാമിങ്ങിൽ ഒരിക്കലും കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ഒരു രോഗവും ഉണ്ടാവില്ല, കീടങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അതല്ല, വളരെയധികം കീടങ്ങളുണ്ട്. തീ പിടിച്ച പോലെ വളരെ പെട്ടെന്ന് പടർന്നു കയറുന്നുണ്ട്. അങ്ങനെ വളരെയധികം കീടങ്ങളുണ്ട്, വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അതുമൂലം ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള പല കർഷകരും വളരെയധികം പ്രയാസത്തിലാണ് എന്നുള്ള റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടമായി തന്നെ ചർച്ച ചെയ്ത് അതിനുള്ളൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കേരള ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരും കർഷകശാല ഉദ്യോഗസ്ഥരും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഞാൻ കൂടുതലായിട്ട് ഉറപ്പിക്കുന്നില്ല. ഈ ഒരു അവസരം ഈ കൃഷിയിൽ ഏർപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൽ ഏർപ്പെട്ട ശാസ്ത്രജ്ഞരുമായി സംവദിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കൂടുതലായിട്ട് സമയം നമ്മൾ നീക്കി വെക്കാം. ഇനി ഇതിന്റെ അനന്ത സാധ്യതകൾ പൊതുവെ നമ്മുടെ ഈ ഹൈടെക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോളി ഹൗസ് കൾട്ടിവേഷനാണ് ഉറപ്പാക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇസ്രയേലിലെല്ലാം നമ്മൾ പറഞ്ഞിട്ട് കേരളത്തിൽ 30 ടൺ ശരാശരി ഒരു ഹെക്ടറിന് 30 ടൺ വളവ് ലഭിക്കപ്പെടും. ഇസ്രയേലിൽ 300 ടൺ 10 ഇരട്ടി വിളവ് കിട്ടുന്നതാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരിക്കലും ആ ഒരു 10 ഇരട്ടി അത്ര മാത്രം വിളവ് കിട്ടുമെന്ന് ഞാൻ പറയില്ല. അത് ഇതിനെപ്പറ്റി സൂചിപ്പിക്കും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ. ഇപ്പൊ ഏത് കൃഷിയാണെങ്കിലും അത് സമയത്തിന്റെ ആവശ്യമനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പൊ പോളി ഹൗസുകൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും 10 ഇരട്ടി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. സാധാരണ ഒരു ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിംഗ് അതായത് മൾച്ചിങ്ങും കർട്ടിഗേഷനും എല്ലാം കൊടുത്ത് ഒരു ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കാം. അതല്ലെങ്കിൽ ഒരു 4 ഇരട്ടി വരെ പോളി ഹൗസുകൾ വളരെ നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാം. അത് അത്രമാത്രം നമ്മൾ പ്രതീക്ഷിച്ചത് അത് അമിത പ്രതീക്ഷ ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ആ വിധത്തിലുള്ള ഒരു 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 ക്ലാസുകൾ ഇവിടെ തീർച്ചയായിട്ടും നടക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ രണ്ടു തരം ഈ ഹൈടെക് ഫാമിംഗ് നമ്മള് ഹൈടെക് എന്നുള്ള പദത്തിലുള്ള കാര്യം ഓരോ പ്രദേശത്തും എന്താണ് കൃഷിയുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ തരണം ചെയ്ത് ഹൈടെക്കോ അല്ലെങ്കിൽ ലോ ടെക്കോ ആയാലും കുഴപ്പമില്ല ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അതിലാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പൊ പോളി ഹൗസുകൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോളി ഹൗസുകൾ നിലയിൽ വന്നിട്ട് ഗ്ലാസ് ഹൗസുകൾ നിലയിൽ വന്നിട്ട് വളരെ ഉൽപാദനക്ഷമത കൈവരിക്കാനായിട്ടുള്ളത്. പക്ഷെ അവിടെയെല്ലാം പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കർണാടകയിലെല്ലാം വരണ്ട കാലാവസ്ഥയാണ്. വരണ്ട കാലാവസ്ഥ നമ്മുടെ അത്ര മഴയില്ല, നമ്മുടെ അത്ര പുഴുക്കമില്ല, നമ്മുടെ അത്ര വേർപ്പില്ല. പക്ഷെ ഇത് തന്നെ നമ്മുടെ ഈ പുഴുക്കവും വേർപ്പും കേരളത്തിന് പോളി ഹൗസുകൾ കേരളത്തിന് ഒരു പരിമിതിയാണ്. അതേസമയത്ത് കേരളത്തിന്റെ തെക്കൻ നമ്മുടെ പാലക്കാട് ചിറ്റൂർ ഏരിയയിലാണെങ്കിൽ അവിടെ വരണ്ട കാലാവസ്ഥയാണ്. വളരെ നന്നായിട്ട് പോളി ഹൗസ് നാച്ചുറലി വെന്റിലേറ്റർ പോളി ഹൗസിൽ എസ്റ്റാബ്ലിഷ് നല്ല വിളവ് കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ വിചാരിച്ചത്ര നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇവിടെ അതിന്റെ ഒരു സ്കോപ്പ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒന്ന് ഹൈടെക് ഫാമിംഗിന് സാധ്യതയുണ്ട്. സീഡ്ലിംഗ് പ്രൊഡക്ഷൻ ഇപ്പൊ പലരും ഒരു തൊഴിലെന്ന രീതിയിൽ 12 മാസവും
സീഡ്ലിംഗ് മുളക് വഴുതന തക്കാളി അതിൻ്റെയെല്ലാം സീഡ്ലിംഗ് പ്രൊഡക്ഷൻ വളരെയധികം സാധ്യതയാണ് കോഴിക്കോട് തോന്നുന്നത്. പിന്നെ സെലക്ഷൻ ആയിട്ടുള്ള ചില കുക്കുംബർ വളരെ നന്നായിട്ട് വളർത്താൻ പറ്റും. വള്ളിപ്പയറിൻ്റെ ചില ഇനങ്ങൾ കുക്കുംബർ എല്ലാവർക്കും പറയും, എല്ലാ വെറൈറ്റികളും പറ്റില്ലാത്ത കൃഷിയിലപ്പെടുന്നവർക്ക് അറിയാം. അതായത് ഭക്ഷണക്കാർക്കായിട്ടുള്ള വിത്തില്ലാത്ത പൊളിനേഷൻ ആവശ്യമില്ലാത്ത പല വെറൈറ്റികൾക്കും വളരെ നന്നായിട്ട് വളർത്താൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിങ്ങിന് വളരെയധികം സാധ്യതയുണ്ടൊക്കെയാണ്. കോഴി ഹൗസുകൾ കൂടാതെ തന്നെ ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇന്ന് നമുക്കറിയാം പച്ചക്കറി കൃഷിയാണെങ്കിലും ഏത് കൃഷിയാണെങ്കിലും 60% ചെലവ് എന്ന് പറയുന്നത് കുടിച്ചെലവാണ്, കുടിച്ചെലവ് ഉൽപാദന ചെലവാണ് വരുന്നത്. കാരണം അത് വളരണം, നനയ്ക്കണം, പിന്നെ ഡെയിലി കെയർ ചെയ്യണം. അപ്പൊ തൊഴിലാളികളെ കിട്ടുന്നില്ല, ഈ തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ള അതിനെ മറികടക്കാനുള്ള ഒരു മാർഗം നോക്കിപ്പോ നമ്മൾ ഒളിക്കത്തിന് ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ജോർജിന്റെ നേതൃത്വത്തിൽ, ഡോക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലല്ല, ഓപ്പൺ ഫീൽഡ് അതായത് ഫെർട്ടിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത് ആ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ ആവശ്യമുള്ള വളവും വെള്ളവും കൊടുത്ത് അതിന് മൾച്ചി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കളയുടെ ചെലവ് ഉണ്ടാകുന്നില്ല, ഉൽപാദന ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഏകദേശം ഇരട്ടി വിളവ് വരെ കിട്ടാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഹൈടെക് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനെ വിശദമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം. അതിന് തീർച്ചയായിട്ടും ഇതിൽ വളരെ കാലം ഗവേഷണം നടത്തുന്ന ഡോക്ടർ നാരായണൻകുട്ടിക്കും ഡോക്ടർ പ്രദീപ് കുമാറിനും എല്ലാം ചെയ്യും സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ഫീൽഡ് ഒരു പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും പച്ചക്കറികളാണ്. അത് വാഴക്കൃഷിയിൽ ഇന്ന് ഇതിന് ഈ ഫെർട്ടിഗേഷൻ വളരെയധികം സാധ്യത വാഴക്കൃഷിയിൽ. അതുപോലെ തന്നെ ഈ ഭൂകൃഷിയിൽ ഡോക്ടർ സുധാദേവിയോട് വന്നിട്ടുണ്ട്. സുധാദേവി ഈ ഫൈനാൻസ് പേർ സിസ്റ്റം വെച്ചിട്ടുള്ള പോളി ഹൗസുകൾ വളരെ നന്നായിട്ട് ഇത് അതിനെപ്പറ്റി വിശദീകരിക്കും. ഈ രംഗത്തെ കേരള കാർഷിക സർവകലാശാലയുടെ സംഭാവന വളരെ അടുത്ത കാലത്താണ് ഞങ്ങൾ ഇതിൽ ഗവേഷണം ആരംഭിച്ചത്. പക്ഷെ നമുക്ക് ഈ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് കേരളത്തിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോളി ഹൗസുകൾ, നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകൾ ഏതാണെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഗവൺമെന്റ് പലതരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സർവകലാശാലയുടെ ഒരു വേറൊരു കോൺട്രിബ്യൂഷൻ, സാധാരണ നമുക്ക് ഈ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും വലിയ ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേ സമയത്ത് പോളി ഹൗസുകൾ ഹൈടെക് ഫാമിങ്ങിൽ നമ്മുടെ സ്വന്തം കുട്ടികളെ നോക്കുന്ന പോലെ നോക്കിയാൽ ശ്രദ്ധ മാത്രം പോലെ വളരെയധികം ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് ആവശ്യമുള്ള ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ, എത്ര ദിവസം ഇടവിട്ട് വളം കൊടുക്കണം, എത്ര ദിവസം ഇടവിട്ട് ഏതെല്ലാം ജലപ്രയോഗം എങ്ങനെ നടത്തുന്നതിനെ പറ്റി വിശദമായിട്ടുള്ളൊരു ഒരു ഷെഡ്യൂൾ തന്നെ സർവകലാശാല ഉണ്ടാക്കി അത് ഗവൺമെന്റിന് കൊടുത്തത്. അതാണ് ഇപ്പൊ പലർക്കും കർഷകർക്ക് ലഭ്യമാക്കി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിന് എല്ലാ വിജയങ്ങളും നേരുന്നു. ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പ്രവചിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. തന്ത്രി പ്രകാശനത്തിനായി ഫോറസ്ട്രി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ ജിജീഷ് സി എം സാറിനെ ക്ഷണിക്കുന്നു. എന്നെ ഏൽപ്പിച്ച കടമയിലേക്ക് ഞാൻ കടന്നോട്ടാം. ആദ്യമായി നമുക്ക് എല്ലാവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. പി ജി സദൻ കുമാർ സർ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഞങ്ങളുടെ കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തിന് ഞങ്ങളുടെ സെമിനാർ കമ്മിറ്റിയുടെയും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും പേരിൽ നന്ദി അർപ്പിച്ചു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ജോസ് മാസ്റ്റർ സർ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, കേരള കാർഷിക സർവകലാശാല, ഈ സെമിനാർ കമ്മിറ്റിയുടെ കേരള കാർഷിക സർവകലാശാലയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തിയ ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ സർ, ഡയറക്ടർ ഓഫ് റിസർച്ച്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിന് സെമിനാർ കമ്മിറ്റിയുടെ കേരള കാർഷിക സർവകലാശാലയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനായി അതിൻ്റെ മോഡറേറ്ററായി വന്നിട്ടുള്ള ഡോക്ടർ ടി ജോർജ്, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച്, വെജിറ്റബിൾ മിഷൻ, അദ്ദേഹത്തിന് ഈ സെമിനാർ കമ്മിറ്റിയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെമിനാറിൻ്റെ വിഷയാന്തരണത്തിനായി തേട്ടുള്ള ഡോക്ടർ സി നാരായണൻകുട്ടി, പ്രൊഫസർ, കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി, ഡോക്ടർ പി കെ സുധാദേവി, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാരിക്കര, ഡോക്ടർ പ്രദീപ് കുമാർ,
Associate Professor, College of Horticulture, Vellayanikara, Dr. V.T. Rai, Manager, Research Project, Ayurveda Research Foundation, New Delhi, Dr. V.M. Abdul Hakim, Associate Professor, College of Kalpaji, College of Horticulture Engineering, Tavano, Elivarkum, Siddhantam Jade, Tarshiya Sarvalashiram Birnula, Nani, Rega Pratima, E. Seminar, Tarshikyako, Pandukya Manatula, Sri Yamswa, Haitha Tarshaya, Adetan, Siddhantam Jade, Agricultural University, Adamimaya, Nani, Rega Pratima, ഇത് സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം വിദ്യാർത്ഥികൾ മറ്റും അധ്യാപക ജീവനക്കാർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കർഷകർ അവർക്കെല്ലാം ഈ സെമിനാർ കമ്മിറ്റിയുടെ കർഷക സർവകലാശാലയുടെ നന്ദി രേഖപ്പെടുത്തും. സെമിനാർ ആരംഭിക്കുന്നതിനായി സെമിനാറിന്റെ മോഡറേറ്ററായ വെജിറ്റബിൾ മിഷൻ റിസർച്ച് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി ഇ ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും വ്യാപാരി വ്യക്തികളെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഈ സെമിനാറിന്റെ മോഡറേറ്ററാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മോഡറേറ്റർ ആയിട്ടാണ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സംസാരം മോഡറേറ്റ് ആയിരിക്കും. നമുക്കറിയാം ഇത് വളരെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഹൈടെക് കൃഷി കേരളത്തിന്റെ സാധനം വളരെ കാലിക പ്രാധാന്യമുള്ള ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്ത് നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെ പൂക്കളുടെ എല്ലാം വളരെ ചെറിയ ശതമാനം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. നമ്മൾ ബാക്കിയുള്ളതിന് മറ്റു സംസ്ഥാനങ്ങളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഈ ദുരവസ്ഥ നടത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഇവിടെയുള്ള അഭ്യന്തര ഉത്പാദനം, ഈ വിളകളുടെ അഭ്യന്തര ഉത്പാദനം ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കണം. ഈ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, കൃഷി ചെയ്യുന്ന ഏത് വിളയെ അത് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ വ്യാപ്തി വർദ്ധിപ്പിക്കണം. രണ്ട്, ഈ വിളകളുടെ ഉത്പാദനക്ഷമത, അതായത് ഒരു യൂണിറ്റ് സ്ഥലത്തുനിന്ന് ഏക്കറായും ഹെക്ടറായും സെന്റായും കൂടുതൽ വിളവ് ലഭിക്കാനുള്ള കഴിവ് അത് വർദ്ധിപ്പിക്കണം. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം, അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുക, വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രായോഗികമല്ലാതെ വളരെയധികം പരിമിതികളുണ്ട്. ചെറിയ തോതിൽ മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വിളകളുടെ ഉത്പാദനക്ഷമത, ശരാശരി വിളവ് നൽകാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി വരുന്നത്. നമ്മൾ സാധാരണ അനുവർത്തിക്കുന്ന കൃഷി രീതി, അത് ശാസ്ത്രീയമായ കൃഷി രീതിയാണ് അനുവർത്തിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പച്ചക്കറികളിൽ നമുക്ക് 20 മുതൽ 30 ടൺ വരെ വിളവേ ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് ലഭിക്കുകയുള്ളൂ. അതേസമയം ബഹുമാനപ്പെട്ട ഡയറക്ടറെ സംബന്ധിച്ചതുപോലെ നമ്മൾ ഹൈടെക് രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ, ഹൈടെക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സംരക്ഷിത കൃഷിയാണ്, സുരക്ഷിത കൃഷി, അങ്ങനെ ഏത് രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ 100 മുതൽ 200 ടൺ വരെ വിളവ് ലഭിക്കാമെന്ന് ഒരു വസ്തുതയാണ്. നമ്മുടെ ഇവിടുത്തെ പരീക്ഷണങ്ങളിൽ അത് അനുഭവത്തിൽ തന്നെ ചെയ്തിട്ട് ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ കേരളത്തിൽ ഈ ഹൈടെക് കൃഷി വൻതോതിൽ ചെയ്യേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതും നേരത്തെ ഡിയാസ് ഇതുപോലെ ഇതുപോലെ കേരള സർക്കാരും കേരള സർക്കാരും അഭൂതപൂർവമായ രീതിയിലാണ് ഹൈടെക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും പ്രചാരവുമെല്ലാം ചെയ്തു വരുന്നത്. ഇത് നമ്മുടെ കർഷകർ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അത് വിവരിക്കുന്നില്ല. ഇന്ന് ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പ്രഗത്ഭമതികളായിട്ടുള്ള വളരെയധികം വിദഗ്ധരെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ സി നാരായണൻകുട്ടി കേരള കാർഷിക സർവകലാശാലയുടെ വള്ളുത്തിയിലുള്ള അഗ്രികൾച്ചർ അസോസിയേഷന്റെ പ്രൊഫസറാണ്. അദ്ദേഹം ദീർഘകാലം ഈ ശീതകാല വിളകളിലും അതുപോലെ ഹൈടെക് കൃഷിയിലൊക്കെ വളരെ പ്രകടനായിട്ടുള്ള ആളാണ്. കേരളം മുഴുവൻ ഓടി നടന്ന് ഇതിനുവേണ്ടി ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അടുത്തതായിട്ട് ഡോക്ടർ പ്രദീപ് കുമാർ എന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്കുന്നത്, എന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് പല പ്രൊഫഷനുകളും അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഹൈടെക് പോളിയോസ്കോപ്പ് കേട്ടു, അതുപോലെ തന്നെ പ്രിസിഷൻ ഫാർമിംഗ് ഒക്കെ ധാരാളം ചെയ്ത അനുഭവ സമ്പത്തുള്ള പ്രഗത്ഭനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ അബ്ദുൽ ഹക്കീം,
രീതിയിൽ വളരെ പ്രകൃതിയായിട്ട് വ്യക്തിയാണ്. അത് ആ ക്ലാസ് നോക്കുകയാണ്, എല്ലാ ക്ലാസ്സുകളും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഈ ക്ലാസ് പ്രത്യേകിച്ച് ഇതിനെ പറ്റി നമുക്ക് വലിയ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്കുന്ന ഉദ്ദേശത്തിൽ പറയട്ടെ, എങ്ങനെ ഞാൻ ഉദ്ദേശിച്ചല്ല, ഇല്ലാത്തതുകൊണ്ട് ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിന് പുറമെ ഡോക്ടർ സുശീല, ഡോക്ടർ നേതൃജില എന്നീ രണ്ട് പ്രഗത്ഭരായിട്ടുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരും കൂടെ ചെയ്യുന്നു. പിന്നെ നമുക്ക് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ശ്രീരാംകുമാർ, അതൊരു കർഷകനാണ്, കർഷക പ്രതിനിധിയാണ്, കർഷക നേതാവാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ നടപടിക്രമങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വിഷയം അവതരിപ്പിക്കുക, അതിനിടയിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന നമുക്ക് സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ച ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഈ വിഷയം അവതരിപ്പിച്ചാലും മറ്റു വിധത്തിൽ അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നതായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ ക്ഷണിക്കാം. അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞ പല കാര്യ പരിപാടി നമ്മുടെ ഈ ഓർഡറിലല്ല വരാ, ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വിഷയം അവതരിപ്പിക്കുന്നതിന് 20 മിനിറ്റാണ് ഞാനല്ല സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ സ്റ്റിക്കോൺ ചെയ്യാൻ കുറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, കൂടുതൽ കൂടുതലാണ് ശ്രദ്ധിക്കും. എല്ലാവർക്കും നന്ദി. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അബ്ദുൽ ഹക്കീം. ഞാൻ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ മണ്ണ് ജല സംരക്ഷണ വിഭാഗം ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുടെ ചാർജ് കൂടെയുണ്ട്. ഇതുകൂടാതെ കേരളത്തിലെ കൃത്യതാ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കൃഷി മന്ത്രാലയത്തിന്റെ ധനസഹായത്തോടെ വർക്ക് ചെയ്യുന്ന പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ബാഹ്യ സഹായ ഗവേഷണ പദ്ധതിയാണ്. കൃത്യതാ കൃഷിയിലുള്ള ഗവേഷണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, കർഷകർക്കും മറ്റ് സംരംഭകർക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ മാൻഡേറ്റ്. കഴിഞ്ഞ 1995 മുതൽ തവനൂരിൽ ഒരു ഗവേഷണ കേന്ദ്രം വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് കൾച്ചർ ഡെവലപ്മെന്റ് സെന്റർ എന്ന പേരിൽ. അതായത് കൃഷിയിൽ പ്ലാസ്റ്റിക്കിന്റെ വിനിയോഗം എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്നതായിരുന്നു അന്നത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. പിൽക്കാലത്ത് 2002 പ്ലാസ്റ്റിക്കിന്റെ വിനിയോഗം എന്ന ചെറിയ ഒരു ഇതിൽ നിന്ന് മാറിക്കൊണ്ട് കൃത്യതാ കൃഷിയുടെ സമഗ്ര മേഖലകളിലും ഗവേഷണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ പദ്ധതിയെ ഒന്ന് പുനർനാമകരണം ചെയ്ത് പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്റർ PFDC എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ ഇത്തരം PFDCകൾ നിലവിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ഓരോ PFDCയാണ് ഉള്ളത്. ഇപ്പൊ കേരളത്തിലെ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ആസ്ഥാനമാണ് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഞാൻ അതിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, മുഖ്യ കാർമ്മികന്റെ പദവി കൂടി വഹിച്ചു വരികയാണ്. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഹൈടെക് ഫാമിംഗ് എന്ന് പറഞ്ഞത്, ഇപ്പോ എല്ലായിടത്തും കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലായിടത്തും എല്ലാ സെമിനാറുകളിലും പദ്ധതികളിലും പ്രൊജക്ടുകളിലും എല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ ഹൈടെക് ഫാമിംഗ്. ഇപ്പൊ പലർക്കും ഇതിനെ കുറിച്ച് ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ട്. അതായത് ഹൈടെക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോളിഹൗസിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസിനകത്ത് കൃഷി ചെയ്യുന്നതാണ് ഹൈടെക് ഫാമിംഗ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട്. ഞാൻ ആദ്യമായി ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, കൃത്യതാ കൃഷിക്ക് അനന്തമായ സാധ്യതകളുള്ളത് തുറന്ന ഫീൽഡിലാണ്, ഓപ്പൺ ഫീൽഡിലാണ്. സംരക്ഷിത കൃഷിയേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഓപ്പൺ ഫീൽഡിലാണ്. പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യതാ കൃഷി, അത് അതിന്റെ നിർവചനം കൊണ്ട് അർത്ഥമാക്കുന്നത് കൃഷിക്ക് ആവശ്യമായ അവിഭാജ്യ ഘടകങ്ങളെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക. കൃഷിക്ക് ആവശ്യമായ അവിഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മണ്ണ്, ജലം, വിത്ത്, വളം പ്രധാനമായിട്ട്. അപ്പൊ മണ്ണ്, ജലം, വിത്ത്, വളം എന്നിവയെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക, അതാണ് കൃത്യതാ കൃഷിയുടെ നിർവചനം. അപ്പൊ ഇതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്, വേരിയബിൾ റേറ്റ് ആപ്ലിക്കേഷൻ ഫാമിംഗ്, അതായത് വ്യത്യസ്തങ്ങളായ തോതിൽ വിഭവങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ടുള്ള കൃഷി, അതല്ലെങ്കിൽ സൈറ്റ് സ്പെസിഫിക് ഫാമിംഗ്, സ്ഥലാധിഷ്ഠിത കൃഷി, ഏത് സ്ഥലത്ത് എന്ത് വേണോ അത് കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതി, അതല്ലെങ്കിൽ ഹൈടെക് ഫാമിംഗ്. ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് വളരെ സുപരിചിതമായ മറ്റൊരു പേര് കൂടി ഇതിന് പറയപ്പെടുന്നുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ്, അതായത് കുറിപ്പടി കൃഷി. നമ്മളൊരു രോഗവുമായി ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ നമുക്ക് എങ്ങനെയാണോ കുറിപ്പടി തരുന്നത്, സമാന മാതൃകയിൽ കാർഷിക മേഖലയിൽ ഒരു വിദഗ്ധൻ നൽകുന്ന കുറിപ്പടി ആസ്പദമാക്കിക്കൊണ്ട് കൃഷി ചെയ്യുക എന്നതാണ് പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ചെറിയ ഒരു കാലിലൊരു ചെറിയ മുറിവുമായി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പ്രഥമദൃഷ്ടി നമ്മുടെ വിരൽ അല്ലെങ്കിൽ മുറിവ് നോക്കിയതിന് ശേഷം അത് നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കും, നമ്മുടെ പൾസ് നോക്കും, അതല്ലെങ്കിൽ നമ്മുടെ പ്രഷർ നോക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു എക്സ്റേ എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് ഷുഗർ പരിശോധിക്കാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സമാന മാതൃകയിൽ കാർഷിക മേഖലയിലുള്ള ഡോക്ടർ അല്ലെങ്കിൽ വിദഗ്ധൻ നമ്മുടെ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ചില ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചില ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരിശോധനകൾ നിഷ്കർഷിക്കുകയാണ്. ഉദാഹരണത്തിന്, മണ്ണ്, മണ്ണിന്റെ ഘടന, മണ്ണിന്റെ ആഴം, മണ്ണിന്റെ ജലസംഭരണ ശേഷി,
മണ്ണിലുള്ള ജലാംശം, മണ്ണിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇതര മൂലകങ്ങൾ, മണ്ണിന്റെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിറ്റി, മണ്ണിലുള്ള ലവണാംശം തുടങ്ങി മണ്ണിനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ, അതുപോലെ തന്നെ ജലം, കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലം, ജലത്തിന്റെ ഉറവിടം, അത് ആറ്റിൽ നിന്നാണോ, തോട്ടിൽ നിന്നാണോ, കുളത്തിൽ നിന്നാണോ, കിണറ്റിൽ നിന്നാണോ, ഇനി കിണറ്റിൽ നിന്നാണെങ്കിൽ അത് തുറന്ന കിണറ്റിൽ നിന്നാണോ അതോ പുഴക്കിണറ്റിൽ നിന്നാണോ, അപ്പൊ ജലത്തിന്റെ ഉറവിടം, ജലത്തിന്റെ സ്വഭാവം, അത് ജലത്തിന്റെ കഠിനത, ഹാർഡ് വാട്ടർ ആണോ സോഫ്റ്റ് വാട്ടർ ആണോ, ജലത്തിന്റെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, ജലത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ മൂലകങ്ങളുടെ തോത് അനുപാതം, അതുപോലെ തന്നെ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശം തുടങ്ങി ജലത്തിനെ കുറിച്ചുള്ള സമഗ്ര കാര്യങ്ങൾ. അപ്പൊ മണ്ണ്, ജലം എന്നിവയെ വിദഗ്ധമായി പരിശോധിച്ചതിന് ശേഷമാണ് ഹൈടെക് ഫാർമിംഗ് അല്ലെങ്കിൽ കൃത്യത കൃഷി നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നീട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള, ആ വിളയുടെ ശാസ്ത്രീയമായ ഇടയാകലം, ശാസ്ത്രീയമായ പരിയാകലം, അതിന് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ അളവ്, അതുപോലെ തന്നെ ആ വിളയ്ക്ക് വളരാനും ആവശ്യമായ അതിന്റെ വളർച്ചാ കാലയളവിൽ ആവശ്യമായ വ്യത്യസ്തങ്ങളായ മൂലകങ്ങളുടെ തോത് അനുപാതം എന്നിവയെല്ലാം അത് കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന പാക്കേജ് ഓഫ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വിള പരിപാലനം വഴി നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. മണ്ണും ജലവും നിർബന്ധമായി നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ. അപ്പൊ മണ്ണ്, ജലം, കൃഷി അന്തരീക്ഷ വിള എന്നിവയെ കുറിച്ച് വളരെ വിദഗ്ധമായ വിശദമായ ഒരു പഠനം നടത്തിയതിനു ശേഷം ഒരു ഡോക്ടർ രോഗിക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് പോലെ കാർഷിക മേഖലയുടെ വിദഗ്ധൻ ആ കൃഷിയിടത്തിലേക്ക് വേണ്ട കൊടുക്കുന്ന ഒരു ഉൾപ്പെടിയാണ് പ്രിസ്ക്രിപ്ഷൻ ഫാർമിംഗ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഫാർമിംഗ്. അപ്പൊ ഇതാണ് പ്രിസ്ക്രിപ്ഷൻ ഫാർമിംഗ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ കൃഷിയുടെ ആവശ്യമായ മണ്ണ്, ജലം, വിത്ത്, വളം എന്നിവ സൂക്ഷ്മത കൈകാര്യം ചെയ്യുക. കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു വിദഗ്ധന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷിയിടത്തിന്റെ സ്ഥാനികവും കാലികവുമായ വ്യതിയാനങ്ങളെ പഠിച്ച് ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതി. ഞാൻ പറഞ്ഞു തന്നത് പരമ്പരാഗത കൃഷി രീതിയിൽ കൃഷിയിടത്തിന് നമ്മൾ അതിന്റെ സ്ഥാനികമായ വ്യതിയാനം അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ച വ്യതിയാനം, സ്ഥാനികമായ വ്യതിയാനം എന്ന് പറയുമ്പോൾ സ്ഥലത്തിനനുസരിച്ച്, കാലികമായ വ്യതിയാനം എന്ന് പറയുമ്പോൾ സമയത്തിനനുസരിച്ച്. അപ്പൊ ഒരു 5 ഏക്കർ കൃഷിഭൂമിയുള്ള ഒരു കൃഷിക്കാരനെ പരമ്പരാഗത രീതിയിൽ ആ 5 ഏക്കറിനെയും ഒരൊറ്റ പീസ് ഓഫ് ലാൻഡായി ഒരു തുണ്ടമായി കണക്കാക്കിയാണ് നമ്മൾ മണ്ണും ജലം, ഇറിഗേഷൻ കൊടുക്കുന്നത്, വളം കൊടുക്കുന്നത്, വിള പരിപാലനം ചെയ്യുന്നത്. പക്ഷെ കൃത്യത കൃഷിയിൽ ഇതിനെ സൂക്ഷ്മതല പരിപാലന രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ കൃഷിയിടത്തിന്റെ സ്ഥലത്തിനനുസരിച്ച് തുടക്കം മുതൽ അവസാനം വരെയുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള അതിന്റെ സ്വഭാവങ്ങൾ പഠിച്ച്, അതുപോലെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വ്യത്യസ്ത കാലങ്ങളിൽ അതിന്റെ സ്വഭാവങ്ങൾ പഠിച്ച്, സ്ഥലത്തിനും സമയത്തിനും അനുസരിച്ച് അതിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുക എന്നതാണ് കൃത്യത കൃഷിയുടെ അടിസ്ഥാനം. അപ്പൊ നമുക്ക് കൃത്യത കൃഷി വേണമെങ്കിൽ ഒരു ത്രികോണമായിട്ട് കണക്കാക്കിയാൽ അതിന്റെ 3 വശങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ്, അതായത് ലഭ്യമായ വിവരങ്ങൾ, ലഭ്യമായ സാങ്കേതിക വിദ്യ, ശാസ്ത്രീയമായ പരിപാലനം, ഇത് 3 സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കൃത്യത കൃഷിയിൽ അല്ലെങ്കിൽ ഹൈടെക് ഫാർമിംഗിൽ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യങ്ങൾ നമുക്കുള്ളൂ, കൃത്യമായ ഒരു തീരുമാനം ലക്ഷ്യത്തിലുണ്ട്. ഇത് ഡിസിഷൻ ഫോക്കസ് മെത്തേഡ് ഓഫ് ഫാർമിംഗ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഫാർമിംഗ്, ഒരു കൃഷി രീതിയാണ് കൃത്യത കൃഷി. അപ്പൊ ഇവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം അർക്ക അനാമിക എന്ന വെണ്ട നമ്മുടെ കൃത്യത കൃഷി ഹൈടെക് ഫാർമിംഗ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇതിന്റെ മാക്സിമം ഉത്പാദനക്ഷമത എത്രയാണോ അത് കൈവരിക്കുക. വർക്ക അനാമിക വികസിപ്പിച്ചെടുത്ത് അതിന്റെ പുറകിലുള്ള ശാസ്ത്രജ്ഞർ പ്രവചിച്ചിട്ടുണ്ട് അനുകൂലമായ കാലാവസ്ഥയിൽ പരമാവധി ഈ ഇനം ഇത്ര ഒരു ടണ്ണിൽ, ഒരു 1 ഹെക്ടറിന് ഇത്ര ടൺ വിളവ് തരും, അത് പരമാവധി കരസ്ഥമാക്കുക അല്ലെങ്കിൽ ആ വിള ഉത്പാദനം അത് കരസ്ഥമാക്കുന്നതിന് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പരമാവധി ഉത്പാദനക്ഷമത കൈവരിക്കുക. അതാണ് കൃത്യത കൃഷിയുടെ ലക്ഷ്യം. അപ്പൊ കൃത്യത കൃഷിയുടെ ഒരു ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഡിസിഷൻ ഫാർമിംഗ് അമേരിക്കയിലുണ്ട്. അപ്പൊ അവർ പറയുന്നത് കൃത്യത കൃഷിയുടെ 4 R's, ഇംഗ്ലീഷിലെ 4 R's, ക്യാപിറ്റൽ R, റൈറ്റ് ഇൻപുട്ട്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. അതാണ് 4 R's ഇൻ ഡിസിഷൻ ഫാർമിംഗ്. റൈറ്റ് ഇൻപുട്ട്, വേണ്ടത് എന്താണോ വേണ്ടത്, റൈറ്റ് ക്വാണ്ടിറ്റി, വേണ്ടത്ര, റൈറ്റ് പ്ലേസ്, വേണ്ട സ്ഥലത്ത്, റൈറ്റ് ടൈം, വേണ്ട സമയത്ത്. അപ്പോൾ വേണ്ടത്, വേണ്ടത്ര, വേണ്ടിടത്ത്, വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്നതിനെയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. അപ്പൊ 4 R's ഓഫ് ഡിസിഷൻ ഫാർമിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ കൃത്യത കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു മഹാസാഗരമായിട്ട് കണക്കാക്കിയാൽ അതിന് ചെറിയ ഒരു കരിത്തോട് മാത്രമാണ് ഈ പോളി ഹൗസ് കൃഷിയോ അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ഹൗസ് കൃഷിയോ പറയുന്നത്. കൃത്യത കൃഷി ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടിയ സാധ്യതകളുള്ളത് പോപ്പുലേഷനിലാണ്. കൃത്യത കൃഷിയുടെ ആധാരം തന്നെ അല്ലെങ്കിൽ ബേസിക് തന്നെ മൈക്രോ ഇറിഗേഷനാണ്, സൂക്ഷ്മ ജലസേചനമാണ്, അല്ലെങ്കിൽ ജലവിനിയോഗം, ശാസ്ത്രീയമായ ജലവിനിയോഗത്തിൽ ഊന്നിക്കൊണ്ടാണ് കൃത്യത കൃഷി തുടങ്ങുന്നത്. അപ്പൊ കൃത്യത കൃഷിയുടെ ഒരു 50% സൂക്ഷ്മ ജലസേചനവും ഫെർട്ടിഗേഷനും വളപ്രയോഗവുമാണ്. സൂക്ഷ്മ ജലസേചനം എന്ന് പറയുമ്പോൾ ഒരു വിളയ്ക്ക് വളരാൻ ആവശ്യമായ ജലം കൃത്യമായി ദിവസേന അതിന്റെ വേര് പഠനങ്ങൾക്ക് ചുറ്റും നേർത്ത ധാരയായോ തുള്ളിയായോ സ്പ്രേയായോ ലഭ്യമാക്കുന്നതിനെയാണ് സൂക്ഷ്മ ജലസേചനം. സാധാരണ രീതിയിൽ പരമ്പരാഗത കൃഷി രീതിയിൽ നമ്മൾ വെള്ളം തറത്തിൽ കൊണ്ടുപോയി തിരിച്ചുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓസിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അതിലെ തറച്ച് കൊണ്ടുപോയി ഒഴിക്കുന്നു. അപ്പൊ പരമ്പരാഗത ജലസേചന രീതിയിൽ ജലസേചന കാര്യക്ഷമത എന്ന് പറയുന്നത് 35%.
ഉദാഹരണത്തിന് 10 ലിറ്റർ ജലം ഒരു വിളയുടെ തടത്തിൽ നമ്മൾ കൊണ്ടുപോയി ഉപരിതല ജലസേചനം വഴി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് ലഭ്യമാകാൻ കഴിയുന്നത് പരമാവധി 3.5 ലിറ്ററാണ്. ബാക്കി 6.5 ലിറ്റർ ജലവും മാഴാണ്. അപ്പൊ പരമ്പരാഗത ജലസേന രീതിയിൽ ജലസേന കാര്യക്ഷമത 35% എന്ന് പറയുമ്പോൾ 2/3 ഭാഗം ജലവും തത്തുല്യമായ ഊർജവും ഇത്രയും ജലസേനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന തത്തുല്യമായ ഊർജവും നമ്മൾ അവിടെ പാടാക്കുകയാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം രൂക്ഷമായ ജലപ്രതിസന്ധി, അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഊർജ പ്രതിസന്ധി. ഈ സമയത്താണ് നമ്മൾ ഒരുപാട് ജലവും ഊർജവും ജലസേനത്തിന് വേണ്ടി പോകുന്നത്. മണ്ണിൽ 2 തരം ശുഷ്യങ്ങളുണ്ട്, സൂക്ഷ്മ ശുഷ്യങ്ങളുമുണ്ട്, വലിയ ശുഷ്യങ്ങളുമുണ്ട്. മണ്ണിലെ സൂക്ഷ്മ ശുഷ്യങ്ങളിൽ തങ്ങി നിൽക്കുന്ന ജലം മാത്രമേ ഒരു ചെടിക്ക് വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. പരമ്പരാഗത ജലസേന രീതിയിൽ മണ്ണിനെ കുളിപ്പിച്ച് നമുക്ക് എടുത്തുമ്പോൾ മണ്ണിലെ വലിയ ശുഷ്യങ്ങളിൽ നമ്മൾ വെള്ളം കൊടുക്കുകയാണ്. ഈ വെള്ളം ഏതാനും നിമിഷങ്ങൾക്കകം മണ്ണിൽ നിന്ന് നേരെ അത് താഴേക്ക് പോകും. നമ്മുടെയൊക്കെ വീട്ടിലെ ചെടിച്ചട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചട്ടിയുടെ താഴെയുള്ള 3 ദ്വാരത്തിലൂടെ വെള്ളം പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ വെള്ളം പോകുന്നത്. എന്തുകൊണ്ടാണ് വെള്ളം പോകുന്നത്? അധികമായതുകൊണ്ട്. എന്തിനാണ് ആ ചെടിച്ചട്ടിക്ക് താഴെ 3 ദ്വാരത്തിരിക്കുന്നത്? അധികം കൊടുക്കുന്ന വെള്ളം പോകാനായിട്ട്. അപ്പൊ എന്തിനാണ് അധികം കൊടുക്കുന്നത്? അപ്പൊ ആ ചെടിച്ചെടി നിർമ്മിച്ചിരിക്കുന്ന ബുദ്ധിമാനായ കൊശവനറിയാം, എന്നെ പോലെയും നിങ്ങളെ പോലെയുള്ള വീട്ടികളെ ജലസേന കൊടുക്കുമ്പോൾ അത് ആവശ്യം കൂടുതൽ വെള്ളം ഒഴിക്കുമെന്നും അത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വേര് ചീയുമെന്നും ആ ചെടി നശിച്ചുപോകും. അപ്പൊ അമിതമായ ജലം ഒരു ചെടിച്ചെടിയിൽ ആയതുകൊണ്ട് നമുക്കിത് കാണാൻ കഴിയുന്നു. നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ല ശുദ്ധജലമാണ്. ആ 3 ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന ജലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കലങ്ങിയടിച്ച് ചെളിയായിട്ട്, അതായത് കൊടുക്കുന്ന വെള്ളവും അതോടൊപ്പം തന്നെ ആ മണ്ണിൽ അവശേഷിച്ചിരുന്ന വെള്ളത്തിൽ ലയിക്കാൻ കഴിയാവുന്ന എന്തെല്ലാം മൂലകങ്ങളുണ്ടോ അതിനെയും കൂടി കലക്കി അടിച്ചുകൊണ്ടാണ് ഇത് നേരെ താഴേക്ക് വരുന്നത്. അതാണ് ഈ ചട്ടിയുടെ 3 ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. സമാന മാതൃകയിൽ ഒരു വാഴയുടെ തടത്തിലോ ഒരു പച്ചക്കറിയുടെ തടത്തിലോ നമ്മൾ കൊണ്ടുപോയി ഒഴിക്കുന്ന ജലം ഈ ചെടിച്ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് താഴേക്ക് വരുന്നത് കാണാം. നേരെ അത് കുതിരെ താഴേക്ക് പോകുന്നു. ഈ താഴേക്ക് പോകുന്ന ജലം മാത്രമല്ല മണ്ണടങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ ലയിക്കാൻ സാധ്യതയുള്ള എല്ലാ മൂലകങ്ങളെയും കൂടെ താഴേക്ക് പോകുന്നു. അപ്പൊ ജലം അവിടെ കിട്ടുന്നില്ല. 3/2 ഭാഗം ജലം പാഴാകുന്നു, മണ്ണിലുള്ള മൂലകങ്ങൾ പാഴാകുന്നു. ഈ മണ്ണിലുള്ള മൂലകങ്ങളെ അതിന്റെ ക്രമേണ താഴേക്ക് കൊണ്ടുപോയി നമ്മുടെ ഭൂഗർഭ ജല സമൃദ്ധിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നു. അവിടെ നിന്നും അത് ഉറവുകളിലൂടെ നമ്മുടെ കിണറ്റിലേക്കും നമ്മുടെ അടുക്കളയിലേക്കും വന്ന് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ കഞ്ഞിയിലും കറിയിലും കപ്പയിലും ഒക്കെ ഈ മൂലകങ്ങൾ നമുക്ക് കിട്ടുന്നത്. നൈട്രജനും പൊട്ടാസ്യമില്ല, മണ്ണിൽ എവിടെ ലഭിക്കണോ അവിടെ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെയാണ് സൂക്ഷ്മ ജലസേചനത്തിന്റെ പ്രത്യേകത. വേണ്ടത്ര ജലം, ഒരു ചെടിക്ക് വളരാൻ എത്ര ലിറ്റർ വെള്ളമാണോ അത്രയും വെള്ളം ഓരോ ദിവസവും കൃത്യമായി അതിന്റെ വേര് പഠനങ്ങൾക്ക് സമീപം തുള്ളിയായിട്ട് ഇറിഗേഷൻ വഴിയോ മൈക്രോ സ്പ്രിംഗ്ലർ വഴിയോ. ഇവിടെ കാര്യക്ഷമത 90%. അതായത് 10 ലിറ്റർ ജലം ഒരു തടത്തിൽ ഒഴിച്ചാൽ 9 ലിറ്റർ ജലവും പരമാവധി അതിന് മിനിമം അതിന് പരമാവധി എല്ലാവരും ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പൊ ഇവിടെയാണ് കാര്യക്ഷമത. രണ്ടാമതായി ഇതിന്റെ ആധാരമായിട്ടുള്ള വേറെ ഒരു വസ്തുതയാണ് വെർട്ടിഗേഷൻ. വെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും ഈ ജലസേനത്തിന് കൊടുക്കുന്ന ജലത്തിനോടൊപ്പം കൊടുത്തുകൊണ്ട് ഓരോ ചെടിയുടെയും തടത്തിൽ കൃത്യമായി ദ്രവരൂപത്തിൽ വളം എത്തിക്കുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫെർട്ടിഗേഷൻ. അതായത് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ പ്ലസ് ഇറിഗേഷൻ, അതിന് രണ്ടിനെയും കൂടെ ചേർക്കുമ്പോഴാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു മലയാള പദം വേണമെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം വളസേചനം, വളപ്രയോഗം, ജലസേചനം കൂടെ ചേർത്ത് വളസേചനം എന്ന് വേണമെങ്കിൽ ഫെർട്ടിഗേഷൻ നമുക്ക് മലയാളീകരിച്ചു പറയാം. അപ്പൊ ഈ സൂക്ഷ്മ ജലസേനത്തിനോടൊപ്പം തന്നെ കൊടുക്കേണ്ട ഒരു സംഗതിയാണ് വളസേചനം. വളസേചനം ഇല്ലാതെ സൂക്ഷ്മ ജലസേനം മാത്രം കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇത്രയും ഡ്രിപ്പിന് വേണ്ടി അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷന് വേണ്ടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫെർട്ടിഗേഷൻ സിസ്റ്റം കൊടുക്കാതെ അല്ലെങ്കിൽ വളം അത് ഫെർട്ടിഗേഷൻ വഴി കൊടുക്കാതെ കൊടുത്തതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ഫെർട്ടിഗേഷൻ കൊടുക്കുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഓരോ ചെടിയുടെയും തടത്തിൽ കൃത്യമായ അനുപാതത്തിൽ വളം കിട്ടുന്നു. നമുക്ക് ഇടവിട്ടുള്ള ഇടവേളകളിൽ വളം കൊടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും വേണ്ടത്ര അനുപാതത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. പിന്നെ രണ്ടാമതായിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരു രൂപത്തിലാണ് ഈ വളം കൊടുക്കുന്നത്. നമ്മളൊക്കെ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് നമുക്ക് മരുന്ന് തരുന്നത് വായിലൂടെ അല്ല, നമുക്ക് തരുന്ന ഡ്രിപ്പിന്റെ കൂടെയാണ് ഈ മരുന്ന് തരുന്നത്. എന്തുകൊണ്ടാണ് ഡ്രിപ്പിന്റെ കൂടെ മരുന്ന് തരുന്നത്? ഡ്രിപ്പിന്റെ കൂടെ മരുന്ന് തരുമ്പോൾ ഈ ഡ്രിപ്പിന്റെ കൂടെ നമുക്ക് തരുന്ന മരുന്ന് ആ ഡ്രിപ്പിലൂടെ നമ്മുടെ ബ്ലഡിലേക്ക് ഞരമ്പിലോട് കയറുകയും നമ്മുടെ ബ്ലഡിൽ പ്രവേശിക്കുകയും പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുകയും നമ്മുടെ അസുഖത്തിൽ പെട്ടെന്ന് ബാധിക്കും. സമാന മാതൃകയിൽ ഈ വളം വെറുതെ തടത്തിൽ കൊണ്ടുപോയിടാതെ ദ്രവരൂപത്തിൽ ഒരു ഡ്രിപ്പ് വഴി രോഗിക്ക് മരുന്ന് എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെയാണ് ഈ കണങ്ങി ജലസേചനത്തിന്റെ കൂടെ നമ്മൾ ഈ വളം കൊടുക്കുന്നത്. ദ്രവരൂപത്തിലാണ് ചെന്ന് വീഴുന്നിടത്ത് അമിതമായി വീഴുന്നില്ല, കൃത്യമായ ജലമാണ് വീഴുന്നത്. ആ വെള്ളം അത് വലിച്ചെടുക്കുന്നു. ആ ജലം വലിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിലിറങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പൊ കാര്യക്ഷമത, രാസവള വിനിയോഗ കാര്യം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ വിനിയോഗ യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി ഏറ്റവും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളവും വളരും വളരെ കൃത്യമായിട്ട് അവിടെ എത്തുന്നു. ഇത് രണ്ടുമാണ്
എക്സ്റ്റൻഷൻ ഫാമിങ്ങിന്റെ ആധാരം നിങ്ങളിത് തുറന്ന തുറന്ന ഫീൽഡിൽ ചെയ്താലും അല്ലെങ്കിൽ മഴമറയ്ക്കകത്ത് ചെയ്താലും ബോഡിയോസ്മെന്റ് ചെയ്താലും മൈക്രോ ഇറിഗേഷൻ ഫെർട്ടിഗേഷൻ സൂക്ഷ്മജലസേനം മളസേനം ഇല്ലാതെ ഗതാഗതത്തെക്കുറിച്ച് ഹൈടെക് ഫാമിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നീട് വരുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് മൾച്ചിങ്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുതയിടൽ. ഇത് തുറന്ന ഫീൽഡിലും ചെയ്യണം, അതുപോലെ തന്നെ ബോഡിയോസിനകത്ത് നമുക്ക് ചെയ്യാം. പ്ലാസ്റ്റിക് കൊണ്ട് പുതയിടുന്നത്, സാധാരണയായി നമ്മൾ പുതയിടുന്നത് തൊട്ട് മുൻപുള്ള വിളയുടെ അവശിഷ്ടങ്ങൾ ആ ചെടിയുടെ തടത്തിന് ചുറ്റും നിക്ഷേപിച്ചുകൊണ്ട് അവിടെ അതായത് ബാഷ്പീകരണം വഴിയുള്ള ഈർപ്പം നഷ്ടം ഒഴിവാക്കാനായിക്കൊണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് പുതയിടുമ്പോൾ നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിനകത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, ബാഷ്പീകരണം വഴിയുള്ള ജലനഷ്ടം ഒഴിവാകുന്നു. രണ്ടാമതായി കൊണ്ട് മണ്ണിന്റെ താപം ക്രമീകരിച്ച് നിലനിർത്തുന്നു. മൂന്ന്, മണ്ണിന്റെ ഘടന ക്രമീകരിച്ച് നിലനിർത്തുന്നു. നാല്, മണ്ണിലുള്ള മുരങ്ങൾ ശക്തമായ മഴയിൽ താഴേക്ക് വിരിച്ചു പോകുന്നതിനെ കുറിച്ച് നിർത്തുന്നു. അഞ്ചാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിനിയോഗം, ഒരു തരി പോലും കള വളരുന്നില്ല. അപ്പം ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു പ്രത്യേക ഹൈടെക് ഫാമിംഗ് രീതിയാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുതയിടൽ. അതിനെ കുറിച്ച് കൂടുതൽ അടുത്തുള്ള ക്ലാസ്സുകൾ പറയുന്നത്, അതായത് പച്ചക്കറി പോലുള്ള വിളകൾക്ക് 30 മൈക്രോൺ, വാഴ പോലുള്ള വാർഷിക വിളകൾക്ക് 50 മൈക്രോൺ, ബഹുവാർഷിക വിളകൾക്ക് 80 മൈക്രോൺ കട്ടിയുള്ള മൾച്ചീറ്റുകൾ ലഭ്യമാണ്. ഒരു മൾച്ചീറ്റ് ഒരു വിളക്ക് മേടിച്ചു കഴിഞ്ഞാൽ പരമാവധി 3 സീസൺ നമുക്ക് ഉപയോഗിക്കാം. അപ്പം വളരെ കാര്യക്ഷമമായിട്ട് മൾച്ചിങ് ചെയ്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പല കാർഷിക സർവകലാശാലയിലും അല്ലെങ്കിൽ ഐസിആറിന്റെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങൾ നടത്തിയ ഗവേഷണ ഫലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മൾച്ചിങ് വളരെയധികം ഉൽപാദനക്ഷമത കൂട്ടുന്ന ഒരു പ്രത്യേക കൃഷി രീതിയാണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർന്നാൽ ഓപ്പൺ ഫീൽഡിലുള്ള പ്രത്യേക കൃഷിയായി. ഇത് തന്നെയാണ് നമ്മൾ ബോളിയോസിനകത്താണ് അനുവർത്തിക്കേണ്ട രീതികൾ. ബോളിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഒരു സംരക്ഷിത കൃഷി രീതിയിലേക്കാണ്. പ്രത്യേക കൃഷിയുടെ ഒരു ചെറിയ ഭാഗമാണ് സംരക്ഷിത കൃഷി. സംരക്ഷിത കൃഷി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായ ഒരു ചട്ടക്കൂടിനകത്ത് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവിടെ കൃഷി ചെയ്യുക എന്നതാണ് സംരക്ഷിത കൃഷി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ഇത് ഒരു പുതിയ ടെക്നോളജി ഒന്നല്ല, റോമാകാലത്തെ കാലത്തൊക്കെ ഉണ്ട്. ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ആണ് നമ്മൾ സാധാരണയായിട്ട് സംരക്ഷിത കൃഷിയിൽ തുടങ്ങുന്നത്. ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഹരിതഗൃഹം, ഹരിതഗൃഹ പ്രഭാവം, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ പൂർണ്ണമായും അകത്തേക്ക് കടത്തിവിടുകയും ഏതെങ്കിലും പ്രകൃതിയിൽ തട്ടി പ്രതിഫലിച്ചു കഴിഞ്ഞാലുള്ള രശ്മികളെ പൂർണ്ണമായും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ഒരു സംരക്ഷിത കവചമാണ് ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹ പ്രഭാവം. ഇവിടെ വെളിച്ചവും താപവും അകത്ത് ആവാഹിച്ച് തടഞ്ഞു നിർത്തുന്നു, അത് പുറത്തേക്ക് പോകാനുള്ള മാർഗമില്ല. അപ്പൊ അത് ശരിയായ രീതിയിലുള്ള ഒരു ആർദ്രതാ നിയന്ത്രണ സംവിധാനം, ഹ്യൂമിഡിറ്റി കൺട്രോളും ഒരു വെന്റിലേഷൻ സിസ്റ്റം, വായു സഞ്ചാരവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംരക്ഷിത കൃഷി രീതിയാണ്. ഇവിടെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷന്റെ പ്രധാനപ്പെട്ട 3 A's 3 A's ഇൻ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ. 3 A, എനി ക്രോപ്പ് എനി വേർ എനി ടൈം. സംരക്ഷിത കൃഷിയിൽ നമ്മൾ പറയുന്നത് എനി ക്രോപ്പ് എനി വേർ എനി ടൈം. 3 A's ഇൻ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ. ഈ 3 A's നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ 4 R ഇവിടെ അപ്ലൈ ചെയ്യണം. ഈ സംരക്ഷിത കൃഷിക്കകത്ത് നേരത്തെ പറഞ്ഞ 4 R, റൈറ്റ് ഇൻപുട്ട്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈമിംഗ്, ഇത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഈ 4 3 രീതികളും, സൂക്ഷ്മജലസേചനവും മളസേചനവും പ്ലാസ്റ്റിക് മൾച്ചിങ്ങും സംരക്ഷിത കൃഷിക്കകത്തും ചെയ്യണം. ഗ്രീൻ ഹൗസ് പണ്ട് കാലത്ത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ട് അതിനെ ഗ്ലാസ് ഹൗസുകൾ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് പ്ലാസ്റ്റിക്കിന്റെ ആവിർഭാവത്തോടു കൂടി തിടമേറിയ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങി. സമീപകാലത്ത് പോളിത്തീന്റെ കണ്ടുപിടുത്തത്തോടുകൂടി മൃദുലമായിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ഗ്രീൻ ഹൗസ് നിർമ്മിക്കാൻ തുടങ്ങി. ആ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഗ്രീൻ ഹൗസിനെയാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് തന്നെയാണ് പോളി ഹൗസ്. ഗ്ലാസ് ഹൗസും ഗ്രീൻ ഹൗസും പോളി ഹൗസും എല്ലാം ഒരേ രീതിയാണ്, ഒരേ സംഭവം തന്നെയാണ്, ഒരേ ഉദ്ദേശമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ കൃഷി ചെയ്യാൻ ആവശ്യമായ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ സെൻട്രലൈസ്ഡ് AC ഒക്കെ വെച്ചിട്ടുണ്ട്, 100% ഓട്ടോമാറ്റിക് കൺട്രോൾ ഒക്കെയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ അത്ര വലിയ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഫോഴ്സ്ഡ് സർക്കുലേഷൻ വെന്റിലേഷൻ, അതായത് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു വായു സഞ്ചാരം സൃഷ്ടിച്ചുകൊണ്ട്, അതായത് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം, ഒരു വശത്ത് ഭീമാകാരമായ 2 exhaust ഫാനുകളും മറുവശത്ത് നനുത്ത ഒരു വലിയ പാഡും കൊടുത്തുകൊണ്ടാണ് സാധാരണയായിട്ട് ഗ്രീൻ ഹൗസുകളിൽ കൂളിംഗ് നടത്തുന്നത്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ചൂടുള്ള വായു ഈ എക്സോസ്റ്റ് ഫാൻ പുറത്തേക്ക് തള്ളുമ്പോൾ ഫ്രഷ് എയർ എപ്പോഴും 24 മണിക്കൂർ നനത്തുകൊണ്ടിരിക്കുന്ന ആ പാഡിനകത്ത് കൂടെ വരുന്നു. അപ്പോൾ താപ നിയന്ത്രണവും ആർദ്രതാ നിയന്ത്രണവും സാധ്യമാവുന്നു. അങ്ങനെയാണ് സാധാരണയായിട്ട് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം. പക്ഷെ കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ ഇത് ഹ്യൂമിഡിറ്റി പോലെയാണ്, ഹ്യൂമിഡ് ട്രോപിക്സിലാണ് കേരളത്തിലുള്ളത്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ ഈ ഫാനും പാഡും ഉപയോഗിച്ചുള്ള ഒരു വായു സഞ്ചാരമാണ് അത്ര അനുയോജ്യമാണ്. അപ്പൊ ഇവിടെയാണ് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ബോഡി ഹൗസുകളെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസ്. ഇവിടെ നമ്മളൊരു ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം കൊടുക്കുന്നില്ല. ഇവിടെ 4 വശവും 40 മെഷീന്റെ കീടവലകളും മുകൾ ഭാഗത്തെ വെന്റിലും കീടവലകൾ കൊടുക്കുന്നു. ചൂടുള്ള വായു മുകളിലോട്ട് സാന്ദ്രത കുറഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ അത് ഈ വെന്റിലൂടെ പുറത്തേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കൂടെ നാച്ചുറൽ എയർ കാറ്റ് കടന്നു പോകുമ്പോൾ ഇതിനകത്തുള്ള താപം നിയന്ത്രിച്ചുകൊണ്ട് കൂളിംഗ് കിട്ടുന്നു, നാച്ചുറലി വെന്റിലേറ്റഡ്. ഇതാണ് കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചില ചെറിയ പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ
പിന്നെ അതെല്ലാ കൃഷികളും ചെയ്യാൻ പറ്റുകയില്ല, ഈ കോർഡിനേഷൻ നടക്കില്ല. പരമ്പരാഗതത്തിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾ പോലും കയറാൻ വയ്യാത്തതുകൊണ്ട് ഈ ക്രോസ് കോർഡിനേഷൻ ക്രോപ്സ് നമുക്ക് ഇവിടെ ബോഡി ഹൗസ് അത് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ക്രോപ്പിന് ചോയ്സിന് നേഷൻ കുറവുണ്ട് ഈ ബോഡി ഹൗസ് കൾട്ടിവേഷൻ നടത്തി. പിന്നെ ഇന്ത്യയിലെ 90% ബോഡി ഹൗസുകളും ഫ്ലോറിക്കൾച്ചറാണ്, ഭൂകൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ 90% പച്ചക്കറി മുന്നിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഫ്ലോറിക്കൾച്ചറിലോട്ട് അധികം ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഈ ചാലക്കുടിക്കാർ 6,000 സ്ക്വയർ മീറ്ററിലെ ഓളി ഹൗസിൽ ഭൂകൃഷി ചെയ്തുകൊണ്ട് ഇൻസ്പെയർ സൃഷ്ടിച്ച ഒരാളുണ്ട്. ആളുടെ ഫസ്റ്റ് ക്രോപ്പ് ഹാർവെസ്റ്റ് കഴിഞ്ഞു. 4,000 സ്ക്വയർ മീറ്ററിൽ ജർബറയിൽ, 2,000 സ്ക്വയർ മീറ്ററിൽ ബട്ടർ ഹൗസും എടുത്തുകൊണ്ട് ചാലക്കുടിക്കാർ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഫ്ലോറിക്കൾച്ചറിന് അനന്തമായ സമയം, കാരണം ഈ ഒരു പരാഗണത്തിന്റെ ഇഷ്യൂ ഫ്ലോറിക്കൾച്ചർ ആവുമ്പോഴില്ല, പുഷ്പം മാത്രം മതി, നമുക്ക് കാ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്നാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോളിയോസിനകത്തുള്ള ക്രോപ്സിന് ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ക്രോപ്പ് സെലക്ഷൻ വളരെ കൃത്യമായിട്ട് മാർക്കറ്റബിലിറ്റിയും നമുക്ക് അതിന്റെ പ്രൈസും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് പുറകെ വരുന്ന ആളുകളെ കുറിച്ച് പറയും. അപ്പൊ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മറ്റൊരു ടെക്നോളജി ഉണ്ട്, മഴ മറകൾ. ഈ പോളിയോസിന് കിട്ടുന്നത് പോലെ തന്നെ നല്ല ഉൽപാദനം കിട്ടുകയും ചെയ്യും. 4 വശങ്ങളും തുറന്നതായതുകൊണ്ട് വായു സഞ്ചാരവും അതുപോലെ തന്നെ പരമ്പരാഗതവും നടക്കും. അപ്പൊ അതും ഒരു സാധ്യതയാണ്. അപ്പൊ സംരക്ഷണ കൃഷിയിൽ 2 സാധ്യതകളുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒരാമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കൂടുതൽ ഇനി എനിക്ക് പുറകെ വരുന്ന ആളുകൾ എല്ലാ വിദഗ്ധന്മാരാണ്, കോർഡിനേറ്റർ എന്നെ കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ എടുക്കുകയാണ്. എനിക്ക് 11:30 എറണാകുളത്തെത്തേണ്ടായിരുന്നു. അപ്പൊ സോറി, എന്തായാലും എവരുടെ എല്ലാം സമയം അവഹരിച്ചുകൊണ്ട് ആദ്യം കൈ കടന്നു കയറി വന്നതിന് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിലൂടെ ഞാൻ നൽകാൻ നിർത്തുകയാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ തവണ ഫാമിലി ഡെവലപ്മെന്റ് സെന്ററിന്റെ ഞാനാണ് അതിന്റെ ഇതിൽ ഷെയർ കൂടെ കൊടുക്കാം. നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. Because it's also cooked by a mass,
and it is a water conservation technology also. Filter biomass means if I sow 1 kg of seed, then it will convert into this type of green biomass in 7 days. 6 to 8 kg it will convert. This technology is not applicable only for the fodder, it can be applied for various fields. We have developed it for paddy nursery, oat, barley, jowar, and some part of the country we are also transplanting wheat. That is a very new thing for this part of country. So 365 days you can take the crops. The incubation time is only 7 days. Now coming to the challenges of a paddy farmer. Paddy is one of the most important crop of India, and it is most important for Kerala also. But it requires a lot of labor. The major concern every farmer speaks is labor and the water. So why we have developed it? This is the major concern. So we have developed this hydroponic paddy nursery in 7 days with this machine. This is the stages of hydroponic nursery from day 1 to day 7. I had demonstrated this in trays also. These crops is grown in this type of trays. We have not come to this stage in 1 year. This is a journey of 4-5 years. And from last kharif, we had conducted the trial of the farmer's field. There were so many problems as acceptance of the technology, height of the nursery, survival, density, so many things we have overcome. So the advantage of this nursery is that this can only take 7 days. And it cannot be dependent on the monsoon. Any time of the year you can produce it. And only 5% water is being used in comparison to conventional. And it can be transplanted manually as well as mechanically. Chances of contamination is minimum, and germination is as high as 95%. These are the results of our last year trials in kharif. We have covered 20 acres with a farmer of Western UP in Haryana. And at right side, you can see the picture of the Agriculture Commissioner of India, Dr. J.S. Sandhu. He has also visited on one of the 2-3 farmer sites to interact with them and to find out what exactly it is performing. So we have collected relevant data. The yield was higher by 5 to 10% higher. And the basic thing we came to know that it is matured early by 15 to 20 days. So it has saved time at nursery stage also and matured early by 15 to 21 days. So early crop means early market returns. This is the evaluation of the value creation by different farmers and their farming fields. And we have conducted one trial with IRI Kusa also. These are the testimonials from the different farmers. So this is one basic comparison we have made on the conventional versus hydroponic nursery. What is the advantages? So you can say there is a saving at nursery stage is 18. No land is required, minimum land is required. Only 5% water is used and it is matured by 15 to 20 days. And it is cost effective also. Pardon? One acre, sir. And these are the different capacity of machine available with us. The highest capacity is 4 acres per day. You can make nursery 4 acres per day. Other than this paddy nursery, we are also started some work on other crops like sugarcane and horticultural crops. These are the different models which have been installed by different people. Two are in Panipat and Sonipat district. One is in Udaipur in the Rajasthan Veterinary University at Zindal Polo Farm in Noida. Department of Animal Husbandry and Fisheries, Government of Bihar. Ranchi,
Jharkhand government, and one is recently installed in Amul also. So you can say that hydroponics is a system, they are saving of water, time, and land is there, so it's a sustainable model. This is all about hydroponics. It requires power, sir, but it can be done on biogas also. Sumul people are running this machine in Gujarat with the use of biogas. Dr. Deepthi Rai had made a nice presentation on hydroponics. The talk was really interesting and informative. I thank Dr. Rai on behalf of the organization committee as well as Kerala Agriculture Ministry. Thank you, madam. Dr. Rai, for the moment, Samshipta Malayatta Malayalathile, Dr. C. Narayanakutti, ഇവിടെ വിവരിക്കുന്നതായി. നെല്ലിൻ്റെ ഞാറ എളുപ്പത്തിൽ തയ്യാറാക്കാൻ മണ്ണ് ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചത്. അതിൻ്റെ ഇപ്പോൾ അവസാനമാണ് അതിൻ്റെ ചിലവ് പറഞ്ഞാൽ ഏകദേശം 400,000 രൂപേൻ്റെ ചിലവ് വരും ആ മെഷീൻ്റെ. ഇതിൽ ഹൈഡ്രോപോണിക് രീതിയാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോപോണിക് രീതിയിൽ നമുക്ക് പറയാം വെള്ളത്തിൽ കൂടെ ആയിരിക്കും അവർ വളം ഉള്ളിൽ കൊടുക്കുന്നത്. വേറെ മിശ്രിതമൊന്നുമില്ല. അപ്പോൾ ആ 7 ദിവസം മുതൽ ഞാൻ തയ്യാറാവും നടാൻ ഭാഗത്ത് ട്രാൻസ്പ്ലാന്റ് ഉപയോഗിച്ച് നടാനും. നമ്മൾ കൺവെൻഷനലായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റ് ഉപയോഗിച്ച് നമുക്ക് മണ്ണില്ലാത്തൊരു മിശ്രിതത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മിശ്രിതവും ഇല്ലാന്ന് മാത്രം, അതായത് വിത്ത് നേരെ വെള്ളവും വളം അവർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ ഫുൾ എത്ര വെള്ളമാണ് എങ്ങനെയാണ് ആ രീതികൾ ഒരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് അവരത് വിശദീകരിച്ചിട്ടില്ല. ആ അപ്പൊ ഈ മെഷീനിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ച് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കായിരിക്കും. അപ്പോ ഇതിന് 7 ദിവസം കൊണ്ട് ഞാൻ തയ്യാറാവുന്നതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അത് നമ്മള് എത്ര ഏക്കറിന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മെഷീന്റെ കപ്പാസിറ്റി അനുസരിച്ച് 4 ഏക്കറിന് തയ്യാറാക്കാം, 1 ഏക്കറിന് അങ്ങനെ മെഷീന്റെ വലുപ്പം അനുസരിച്ച് അത് അത് 1 ഏക്കറിന് 7 ദിവസം കൊണ്ട് ഞാൻ തയ്യാറാവും. ജോസ് സാർ, എന്റെ സഹപ്രവർത്തകര്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർഷക സുഹൃത്തുക്കൾ, ഡോക്ടർ ഹക്കിം വളരെ വിശദമായിട്ട് പ്രിസിഷൻ ഫാമിങ്ങിന്റെ ഒരു ജനറലായിട്ടുള്ളൊരു എന്താണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്, എങ്ങനെയൊക്കെയാണ് ആ ലക്ഷ്യം കൈവരിക്കാനുള്ള മാർഗങ്ങൾ, ഇതെല്ലാം ഇവിടെ ഇൻട്രൊഡക്ഷനിൽ വളരെ വിശദമായിട്ട് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ആസ്പെക്ട്സ് ഞാൻ ഇനി വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ചില ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇത് ചെയ്തിട്ടുള്ള അനുഭവങ്ങളുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ, ഈ 3-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പുതിയ ഉദ്ദേശിക്കുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇതിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, ഹക്കിം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അവസാനം ചോദിക്കുന്ന ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ക്രിസ്ത്യൻ ഫാമിംഗ് എന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്, ഇതെല്ലാം ഹക്കിം പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ കാണിക്കുന്നത്, ഹക്കിം പറഞ്ഞ കാര്യങ്ങളാണ്, ഫോട്ടോസ് മാത്രം ഞാൻ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന അദ്ദേഹം ഓപ്പൺ ഫീൽഡ് ക്രിസ്ത്യൻ ഫാമിംഗിനെ കുറിച്ച് വളരെ ഇതായിട്ട് പറയാം. അപ്പോൾ ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്കനൈസേഷൻ മാക്സിമം കൊണ്ടുവന്ന് ലേബർ റിക്വയർമെൻറ്റ് കുറയ്ക്കുക. നേരത്തെ ഇവിടെ ഗവേഷണ ക്ലാസ് മേധാവി പറഞ്ഞ 60% ചിലവ് വെച്ചിട്ട് കൃഷിയിൽ ലേബറാണ്. അപ്പം ഈ 60% ലേബറും 40% ഇൻപുട്സിന് വേണ്ടി നമ്മൾ ചിലവാകും. അപ്പം ഈ 60% കുറയ്ക്കണമെങ്കിൽ നമുക്ക് ലേബർ സേവിംഗ് മെഷീനറീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല മണ്ണ് നന്നായി ഇളക്കുന്ന സബ്സോയിലോ അല്ലെങ്കിൽ ഡിസ്ക്ലോ ഉപയോഗിച്ച് കുപ്പിയതിന് ശേഷം, പ്രൈമറി വില്ലേജ് ആക്കിയതിന് ശേഷം മണ്ണ് പൊടിക്കുന്ന റോട്ടോവേറ്റർ വെച്ച് പൊടിച്ച് ഇതേമാതിരി ബെറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. 1 മീറ്റർ രീതിയിലോ അല്ലെങ്കിൽ അതിലും ചെറുതായോ ബെറ്റ് എടുക്കുക. ഈ ബെറ്റിന് ഒരു 10-15 സെന്റിമീറ്റർ ഉയരാണെങ്കിൽ നമുക്ക് കൊടുക്കുക. ഈ മണ്ണ് നന്നായി ഇളക്കി പൊടിച്ചിട്ടില്ലെങ്കിൽ ഇതേമാതിരി ബെറ്റ് ഫോർമർ വെച്ച് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ബെറ്റ് ഫോർമറാണ്. ഇത് കൂടാതെ നമ്മുടെ ഒരു ഫാർമർ ഡിസൈൻ ചെയ്ത ഒരു ബെറ്റ് ഫോർമറാണിത്. ഈ ബെറ്റ് ഫോർമർ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ചെറിയ ട്രാക്ടറിലും വലിയ ട്രാക്ടറും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ബെറ്റ് ഫോർമറാണ്. ഒരു 15,000 രൂപയ്ക്ക് താഴെ ചിലവ് വരുന്ന ഒരു ബെറ്റ് ഫോർമറാണ്.
ഇതിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പലരും ബെറ്റ് ഫാമർ ഉപയോഗിച്ചിട്ട് ഒരു അഭിപ്രായം ശരിയല്ല, ഇത് മഡ്ഡറ്റ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് വരുന്നത് ഒന്ന് മണ്ണിൽ നന്നായിട്ട് ഇളകിയിട്ടില്ലെങ്കിൽ ഈ ബെറ്റ് ഫാമർ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ. ഇതില് പിന്നീടാണ് നേരത്തെ പറഞ്ഞ ഇവിടെ ഷീറ്റ്, ഷീറ്റിലെ ആകെ ഞാൻ പറയുന്ന കളറിനെ കുറിച്ച് പറ്റി പറയാത്ത ഒരു കാര്യമാണ്. അതായത് കളറുള്ള പല കളറിലുള്ള ഷീറ്റുകൾ കിട്ടുന്നുണ്ട്. അത് ഏത് കളർ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇതിന് വരുന്ന പ്രധാനപ്പെട്ട കീടം ഏതാണെന്നനുസരിച്ചാണ്. ഉദാഹരണത്തിന് മഞ്ഞ കളർ, ഈ വെള്ളീച്ച, അതുപോലെ നമ്മുടെ ചിത്ര കീടം, ഇങ്ങനെയുള്ള കീടങ്ങളാണ് പ്രധാനപ്പെട്ട കീടങ്ങളായിട്ട് വരുന്ന വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മഞ്ഞ കളറിനോട് അതിൻ്റെ അട്രാക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ മഞ്ഞ കളറുള്ള പോലെ അതേമാതിരി സിൽവർ, അതേമാതിരി ബ്ലൂ കിട്ടും, അതുപോലെ തന്നെ വൈറ്റ് കിട്ടും. സൂര്യപ്രകാശം കൂടുതലുള്ള സ്ഥലത്താണ് വൈറ്റ് റിഫ്ലക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഏത് പൊത ഉപയോഗിച്ചാലും വെളിച്ചം കത്തി വിടാത്ത പൊതയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പൊത ഏത് കളറാണെന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന വിള ഏതാണെന്നനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലാതെ വിളയും പൊതയുടെ കളർ വഹിച്ച് വിളയുടെ വിഭാഗമായി വലിയ പ്രവർത്തനം. പിന്നെ ഇതില് നമുക്ക് ഈ പൊത പിരിക്കാനുള്ള യന്ത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ പുത വിരിച്ച് തൈ നടാനുള്ള അറ്റാച്ച്മെന്റ് ലഭ്യമാണ്. ഇത് പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുത വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതില് ആ പുതയിൽ നട്ടുകൊടുക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് മാത്രമേ, അപ്പൊ ജൈവവളമിട്ട് പുത ഉപ്പ് വലിച്ചു കഴിഞ്ഞ് പുത വിരിച്ച് അതിൽ തൈ നട്ടുകൊടുക്കുക എന്നുള്ള ഒരു ഇതിന് മാത്രമേ ഇവിടെ ലേബർ കാര്യമുള്ളൂ. ഇതിന്റെ ബാക്കിയുള്ള പരിപാലനം മുഴുവൻ ഈ ഡ്രിപ്പിൽ കൂടെ കിട്ടുന്ന വളങ്ങളും, നേരത്തെ ഇവിടെ പറഞ്ഞ് വെള്ളത്തിലരിയുന്ന വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, ജലസേചനം ക്രമീകരിച്ചാണ് നൽകുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടെ കിട്ടുന്ന വളങ്ങളും വെള്ളവും വളവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ വരുന്ന രോഗക്കീടമാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചെടി മുകളിലോട്ട് പടർത്തി കൊണ്ടുവരേണ്ടതാണെങ്കിൽ അതിന് വേണ്ട മാർഗങ്ങൾ അവലംബിക്കുക, ഇതിൽ നിന്ന് വിളവെടുക്കുക. ഈ മൂന്ന് കാര്യത്തിനും നമുക്ക് ലേബർ ആവശ്യമാണ്. ഇതിലെ കൂടുതൽ വിൽപ്പനയെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇതില് പ്രധാനമായിട്ടായിരിക്കും ഇതില് ഇത് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ. നേരത്തെ ഇവിടെ ഗവേഷണ ലോകം മേധാവി സൂചിപ്പിച്ചു, അതായത് പൊതുവെ കിട്ടുന്ന ഉൽപ്പാദനത്തിൽ നിന്ന് ഒരു ഡബിൾ ഉൽപ്പാദനം ഈ രീതി കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. മിനിമം 2 times എങ്കിലും ഉൽപ്പാദനം, അതായത് 30 ടൺ കിട്ടുന്നവർക്ക് ഒരു 60 ടൺ. അതിന്റെ കാരണങ്ങൾ അമ്മയ്ക്കുമ്പോൾ വളരെ റൈറ്റ് പറഞ്ഞു. വെള്ളം കറക്റ്റായിട്ട് കൊടുക്കുന്നു, വെള്ളത്തിൽ അരിയുന്ന വളം കൊടുക്കുന്നു, വെള്ളത്തിന്റെ ഉപയോഗക്ഷമത, ഇത് ആമുഖ പ്രസംഗത്തിലും ഞങ്ങളുടെ ഗവേഷണ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉൽപ്പാദനം നമുക്ക് കിട്ടുന്നതാണ്. വെള്ളത്തിന്റെ ഉപയോഗക്ഷമത 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതിലെ മുളക് നമ്മൾ ചെയ്തിട്ടുള്ള പല വിളകളുടെ ഇതാണ് കയ്പ. ഇത് പാലക്കാട് ജില്ലയിൽ നിന്ന് എടുത്തുള്ള ഫോട്ടോയാണ്. ഇതിലെ കൺവെൻഷണൽ രീതിയും പ്രൊസിഷൻ രീതിയും ആയിട്ടുള്ള ഒരു താരതമ്യ പഠനം ഞങ്ങൾ നടത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഏകദേശം 65,000 രൂപ വരെ ഏക്കറിന് നമ്മൾ കൂടുതലായിട്ട് പുതയിടാനും ഉൾപ്പെടാനും കൂടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു വിളയിൽ നിന്ന് തന്നെ കർഷകന് ഈ കാശ് കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉൽപ്പാദനം ഡബിളായിട്ടാണ്. അപ്പോൾ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് ഒരു 70,000 രൂപ ഒരു ഏക്കറിന് വരുമ്പോൾ ഒറ്റ വിള കൊണ്ട് തന്നെ ആ ചെലവ് കർഷകന് കിട്ടുന്നുണ്ട് ഈ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ ഏകദേശം 250 ഏക്കർ സ്ഥലത്ത് ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ വൈകിട്ടാണെങ്കിലും ഇപ്പൊ ഇന്ന് മാളയിൽ ഏകദേശം 70 ഏക്കർ സ്ഥലത്ത് ഈ വർഷം പൊട്ടുവെള്ളരി 90% ഈ രീതിയിലാണ് വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് പൊട്ടുവെള്ളരി നമ്മൾ ചെയ്തതാണ് ഇത് മാളയില്. അപ്പോ അതിനുശേഷം ഈ വർഷം ഈ ഇവരെ ചിന്തിക്കുന്ന കർഷകന്റെ പ്ലോട്ടാണ് അത്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തിട്ട് 1 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ സ്ഥലത്ത് പൊട്ടുവെള്ളരി അവർ കൊടുക്കുന്നത്. അത് അദ്ദേഹം കൊടുക്കാതെ സ്വയം വിൽക്കുകയാണ് ചെയ്തത് 1.5 ലക്ഷം രൂപ. അപ്പൊ അത്രയ്ക്ക് ഉൽപ്പാദനം കിട്ടിയതിന്റെ വെളിച്ചത്തിൽ ഈ വർഷം ഏകദേശം 70-75 ഏക്കർ സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഉൽപ്പാദനമാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ചില പഠനങ്ങൾ നടത്തി, ക്യാബേജിൽ ഞങ്ങൾ പഠനങ്ങൾ നടത്തി, വെണ്ടയിൽ നടത്തി, കൃത്യമായിട്ട് നമുക്ക് ആ വളർച്ചയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പൊതയിട്ടതും പൊതയിടാത്തതും തമ്മിൽ അതിന്റെ പുതയിടണമെന്നുള്ള ഗുണങ്ങൾ കൂടെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും എടുത്ത് പറയുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ചെടിയുടെ വളർച്ചയില് ആ വ്യത്യാസം കാണാൻ പറ്റും. നടുവിലത്തെ രണ്ടുപേരും പുതയിടാത്തും അപ്പുറത്ത് ഇപ്പുറത്തുള്ള പുതയിട്ടാണ്. അപ്പൊ തുടക്കം തൊട്ടാണ് ചെടി അവസാനം വരെയുള്ള വളർച്ചയിലും ഉൽപ്പാദനത്തിലും. ഞങ്ങൾ നോക്കുമ്പോൾ വളത്തിനെക്കാട്ടിലും ജലസേചനത്തിനെക്കാട്ടിലും കൂടുതൽ റിസൾട്ട് പുതയിലാണ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വെണ്ടയില് വളരെ കൃത്യമായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും വളർച്ചയില്. ആ നടുവിൽ രണ്ടുപേരെയും പുതയിടാത്തത് അപ്പുറം ഇപ്പുറമുള്ള പുതയിട്ടാണ്. അപ്പൊ പുതയിടുന്നതിന് വ്യക്തമായ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കളമാറുന്ന നിയന്ത്രണം മാത്രമല്ല, മണ്ണിന്റെ ചൂട് കുറയ്ക്കുന്നതിലും മണ്ണിന്റെ വെള്ളത്തിന്റെ ഉപയോഗം
പ്രശ്നം കൊടുക്കുന്നതിലും കീട കളവ് വരാതിരിക്കുന്നതിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ ഉൽപ്പാദനത്തിൽ കൃത്യമായ ഒരു മാറ്റം കാണിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജിയിൽ ജനങ്ങള് ഏറ്റവും അവസാനം ഉപയോഗപ്പെടുത്തുന്ന ഈ പൊതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു 20,000 രൂപ വരെ ഏക്കറിന് ചെലവ് വരുമ്പോൾ എത്രയ്ക്കുള്ള ഒരു വിളവിൽ ഉൽപ്പാദനത്തിൽ പുറത്തനെ ഉണ്ടോ എന്ന് പല കാര്യത്തിൽ പല ആൾക്കാർക്കൊരു ചെറിയൊരു ശങ്കയുണ്ട്. ഇത് നമ്മൾ കുമ്പളമാണ്. കുമ്പളമൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും അടുത്തുള്ള നടുന്ന വിളവുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഇതേമാതിരി അകലം കൂട്ടി നടന്ന വിളകൾ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള വ്യത്യസ്തം ഇത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇടയിലുള്ള ബെറ്റിന്റെ നമ്മൾ പൈപ്പ് ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇടയിൽ ഒരു ബെറ്റ് സ്കിപ്പ് ചെയ്ത് അകലത്തിൽ നടക്കുന്ന പോലെയാണ് കുമ്പളം. അപ്പൊ അതേപോലെ നമുക്ക് അത് അടുപ്പിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് വിളക്ക് വേണമെങ്കിലും അനുസൃതമായിട്ട് മാറ്റി എടുക്കാൻ സാധിക്കും. പയർ പയറാകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം ബെഡില് പൂർണ്ണ വളർച്ച എത്തിയ പയറാണ്. അപ്പൊ ഇത് ഈ രീതിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സാധാരണ കൺവെൻഷണൽ രീതിയിൽ വിട്ട് നമുക്ക് ഒരു ഇരട്ടി ഉൽപാദനങ്ങളും നമുക്ക് ഈ രീതിയിൽ കൊണ്ട് സാധിക്കുന്നത്. ഇനി ഇതേ രീതി തന്നെയാണ് സംരക്ഷിത കൃഷിയിലും പോകുന്നത്. മത്സ്യവും ഡ്രിപ്പും ഒക്കെ സെയിമാണ്. അതിന് മുകളിൽ നമുക്കൊരു സംരക്ഷണ മാത്രമേ ഉള്ളൂ. അതും ഇതാകും പറഞ്ഞു. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇപ്പൊ പാൻ ഫാഡിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ഫാൻ പാഡ് സിസ്റ്റം ഇപ്പൊ പൊതുവെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ പോയാൽ അവിടെയാണ് ഏറ്റവും അധികം ഒരു 8 മുതൽ 10 ഡിഗ്രി എങ്കിലും ചൂട് കുറഞ്ഞു കിട്ടുന്നത്. എന്താ കാരണം വെച്ചാൽ ആർദ്രത വളരെ കുറവാണ് അതിലിപ്പോൾ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഡെസേർട്ട് കൂളർ വർക്ക് ചെയ്യുന്ന അതേ എഫക്ട് നമുക്കൊരു ഫാൻ പാഡ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് അതുകൊണ്ട് വലിയൊരു ടെമ്പറേച്ചർ റിഡക്ഷൻ ഇല്ല. അപ്പൊ അവിടെയും പക്ഷെ ഇതിന്റെ ഉപയോഗം വളരെ കുറഞ്ഞു വരുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതില് നമ്മൾ ചെയ്യുന്നത് ഉയരം കൂട്ടി വായു സഞ്ചാരം വർദ്ധിപ്പിച്ചാണ് നമ്മൾ ചൂട് കുറച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മളൊരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഓരോ സൈസ് പോളിഹൗസിന് സൈഡിൽ എത്ര ഹൈറ്റ് കൊടുക്കണം, മുകളിൽ എത്ര ഹൈറ്റ് കൊടുക്കണം, വെന്റിലേഷൻ എത്രയും ടോപ്പ് കൂട്ടുന്നു അത് ചൂട് കുറയ്ക്കാൻ വളരെയധികം സഹായകമായിരിക്കും. അപ്പൊ എൻ്റെ ഒരു മോഡലാണത്. പിന്നെ സൈഡ് എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വരുത്തിയ ഒരു മാറ്റം. അതായത് സാധാരണ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം പണിയുന്ന പോളിഹൗസുകളിൽ ഈ സൈഡ് ചെരിച്ച് ചോട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇവിടുത്തെ കൂടുതൽ മഴയും ശക്തമായ മഴയും ഇതുകൊണ്ട് നമ്മൾ ആ സൈഡ് ഒരു റൂഫ് എക്സ്റ്റൻഷൻ മാത്രമാക്കി മാറ്റി ഈ നിലയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ വെന്റിലേഷൻ നമുക്ക് ഇതുകൊണ്ട് കൊടുക്കാൻ സാധിക്കും, അതുകൊണ്ട് ചൂട് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഈ പോളിഹൗസ് പണിയുമ്പോൾ നമുക്ക് ഒരു +-2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള നിലയിൽ 2 ഡിഗ്രി കുറഞ്ഞോ കൂടിയോ നിൽക്കും അന്തരീക്ഷ താപനിലേക്കാണ്. പിന്നെ ഇതിൽ ഫർദറായിട്ട് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഒരു പോകറോ വയലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2-3 ഡിഗ്രി കൂടി കുറയ്ക്കാം. ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായത് പോളിഹൗസ് കൊണ്ടാലും ഒരു 8-10 ഡിഗ്രി കുറയുന്നു തെറ്റിദ്ധരിക്കരുത്, അതൊരിക്കലും സംഭവിക്കില്ല. ഇതിപ്പോ ഡൽഹിയിലെല്ലാം ഇതിനകത്ത് പോളിഹൗസുകളാണ് പറയുന്നത്. ഇപ്പൊ ഡൽഹിയിലുള്ള പോളിഹൗസാണ്. മറ്റത് ഈ ഫാൻ പാഡ് സിസ്റ്റം ആയിരുന്നു അവിടെ മുഴുവൻ കുറവില്. ഇതിൽ നമ്മള് പല സ്പാനില് പണിയാം. ഉള്ളിലൊരു മോബിൾ ഷെയ്ഡിനെറ്റ് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വിളകൾക്ക് വേണമെങ്കിൽ ഷെയ്ഡ് കൊടുക്കാനുള്ള ഒരു പ്രത്യേകിച്ച് ചൂടുകാലത്ത്. ഇതില് സാധ്യതയുള്ള കുറെ വിളകൾ നമുക്ക് കേരളത്തിൽ സാധ്യതയുള്ള വിളകൾ. ഇതിൽ നിങ്ങൾക്കറിയാം പരാഗണം ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പച്ചക്കറി പലതും പരവരാണ് നടക്കുന്നവരാണ്. അപ്പൊ അതിനെ ഇതിനകത്ത് സഹായിക്കുന്ന ദനീച്ചയും ഒന്നും ഇതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിളകൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പരാഗണത്തിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് പരാഗണം നടക്കുന്ന വിളകൾ ചൂസ് ചെയ്യാം. അപ്പൊ അതില് പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇതിനകത്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇലവർഗ പച്ചക്കറികളാണ്, പ്രധാനമായിട്ടും ഗ്രീൻസ് ആണ്. അപ്പൊ കൂടാതെ നമുക്ക് ഓഫ് സീസൺ കാബേജോ കോളിഫ്ലവറോ വെണ്ടയോ ആലോചിക്കാവുന്നതാണ്. പിന്നെ മറ്റു വിളകൾ കോമൺ ആയിട്ട് എല്ലാ പോളിയോ സ്ഥലങ്ങളിലും പോളിയോസിൽ കൃഷി ചെയ്യുന്ന വിളകളാണ്. നമ്മുടെ അവിടെ ഒരു വലിയ ഇതിൽ നിന്നൊരു മാറ്റം എന്ന് പറയാനായിട്ട് പുറത്ത് കൃഷി ചെയ്യാത്ത ഒരു വിള നമ്മുടെ ഈ പയറാണ്. ഈ പയർ നമ്മുടെ പുറം സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലോ എവിടെയും പോളിയോസിൽ കൃഷി ചെയ്യാത്ത ഒരു വിളയാണ്. നമ്മുടെ അവിടെ ഒരു നമ്പർ 2 വിളയായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതില് മണ്ണ് തയ്യാറാക്കുന്ന വിധം ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇതിൽ കൂടുതലായിട്ട് തൈ ഉണ്ടാക്കി എടുക്കുന്ന ഒരു വിധം, ഇതൊരു ടെക്നോളജി നമുക്ക് വൻതോതിൽ ഒരു ചെയ്യാവുന്ന ഒരു കാര്യം. അതായത് കേടുകൂടാതെ രോഗകീടമുക്തമായ തൈകൾ ഇതിനുള്ളിൽ നടാൻ വേണ്ടിയും അല്ലാതെ ഓപ്പൺ ഫീൽഡിലായാലും നടാൻ വേണ്ടി. അപ്പൊ
അപ്പൊ അതില് നമ്മൾ മണ്ണില്ലാത്ത മീഡിയത്തിൽ ട്രൈകളിൽ തൈ ഉണ്ടാക്കിയിരിക്കുന്ന രീതി. അപ്പൊ ഇതിലെ നമ്മൾ ഉപയോഗിക്കുന്നത് ചകിരി കമ്പോസ്റ്റ് വസ്തുക്കളാണ്. മണ്ണിന് പോയാൽ മണ്ണിൽ കൂടി ഉള്ള കുമൽ രോഗങ്ങളും മണ്ണിൽ മറ്റും ഒഴിവാക്കിക്കൊണ്ട് മണ്ണില്ലാത്ത മിശ്രിത തൈകൾ ഉണ്ടാക്കിയിരുന്നു. ഈ മൂന്ന് സാധനങ്ങളും കൂടി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൂന്നും വെയിറ്റ് കുറവാണ്, ഈർപ്പം നിലനിർത്താൻ കഴിവുണ്ട്. അതുപോലെ തന്നെ ഇത് മൂന്നും കൂടി മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഉറച്ചു പോവില്ല, അത് ലൂസായിട്ടിരിക്കും മിശ്രിതം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ തൈയിന്റെ ചെറിയ വേരുകൾ പടർന്ന് കണ്ണാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു മിശ്രിതമാണ്. ഇത് മൂന്നുകൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഈ മിക്സ് ചെയ്ത മീഡിയം നമ്മൾ ട്രേകളിൽ നിറച്ച് വിത്തിട്ട് ഇതെല്ലാം ചെയ്യുന്ന പോളിയോസിനകത്ത് ട്രേകളിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. രണ്ടര പ്രായമാകുമ്പോൾ തൊട്ട് വളപ്രയോഗം നടത്താൻ കാരണം വെച്ചാൽ ഇതിനകത്ത് വളം അടങ്ങിയിട്ടില്ല, മിശ്രിതത്തിൽ വളം നടക്കുന്നു. അപ്പോൾ രണ്ടര പ്രായമാകുമ്പോൾ തൊട്ട് ഇതിന് ഷെഡ്യൂളിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് വളപ്രയോഗം നടത്താം. പക്ഷെ നമുക്കൊരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 gram എന്ന തോതിൽ 10 liter വെള്ളത്തിൽ 19-19 അല്ലെങ്കിൽ NPK അടങ്ങിയിട്ടുള്ള ഏത് കൂട്ടായാലും കുഴപ്പമില്ല. പക്ഷേ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 19-19 എന്ന വളം 5 gram 10 liter വെള്ളത്തിൽ ഇറക്കി ജലസേചനത്തോടൊപ്പം നൽകുക. അത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ അത് 10 gram ആക്കാം, 15 gram 20 gram വരെ 10 liter വെള്ളത്തിൽ നമുക്ക് കൊടുക്കാം. ഇതിലൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വളം കൊടുക്കുന്നതനുസരിച്ച് ഇതിന്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, വളർച്ച കൂട്ടാം കുറയ്ക്കാം. നമ്മളെ അടിച്ച് വളം കൊടുത്താൽ ചെടി പെട്ടെന്ന് വളർന്നു വരും. അവസാനം 5 ദിവസം നമ്മൾ വളവും വെള്ളവും കുറച്ചു കൊണ്ടുവന്ന് ചെടിയെ പുറത്തുള്ള കാലാവസ്ഥയിൽ പിടിച്ചു നിർത്താവുന്ന തരത്തിൽ ഒന്ന് ഹാർഡൻ ചെയ്തെടുക്കുക. വൻതോതിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഇതുപോലെയുള്ള നഴ്സറികളിൽ ഇപ്പൊ നമുക്ക് ടേബിളുകളിൽ മൂവിങ് ടേബിളുകൾ വെച്ച് മോളിൽ കൂടെ ഓവറായിട്ട് ഇറിഗേഷൻ ഒക്കെ എല്ലാ ഫെസിലിറ്റീസും ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ക്വാളിറ്റിയിൽ നമുക്ക് തൈ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഒരു വലിയ മാറ്റം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് തൈയിൽ വിത്തിൽ നിന്ന് തൈയിലേക്ക്. അപ്പോ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ 4 nursery പ്രൈവറ്റ് ആളുകൾ കർഷകര് പൈസ ഇട്ട് ഇതേമാതിരി സ്റ്റാർട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് കർഷകരുടെ ഒരു സബ്സിഡിയും കൂടാതെ. അപ്പൊ ഇതിന്റെ ഒരു വലിയ സാധ്യത നമുക്കുള്ള ഒരു മേഖലയാണത് തൈ ഉൽപാദനം. ഈ തൈ നമുക്കറിയാം ഇത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ മൂത്ത മിശ്രിതം അടക്കണം പോരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൈ ഒരിക്കലും നട്ടു കഴിഞ്ഞാൽ പിടിക്കാതിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ നല്ല വേരുണ്ടാവും, ഒരു വേരിന് ഒരു ക്ഷത വെക്കാതെ മൊത്തം മിശ്രിതം അടക്കണം പോരുന്നത്. ഞങ്ങൾ തൈ ഒരു തളത്തിൽ പാവി വലിച്ചെടുക്കുമ്പോൾ 4 വേരുണ്ടാവുള്ളൂ. ആ വേരുകൾ തീരെ വിലയുണ്ടാവില്ല, പെട്ടെന്ന് പാടുകയും ചെയ്യില്ല. പിന്നെ ഒരു മേഖല നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ മേഖലയിലാണ്. അതായത് നമുക്ക് പ്രശ്നങ്ങളായി പല വിദേശ രാജ്യങ്ങളിൽ ഇത് വളരെ കോമൺ ആണ്. അതായത് പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഇനങ്ങൾ ഒപ്പിച്ചെടുക്കുക. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ബാക്ടീരിയൽ വാട്ടർ, നമ്മളെ പല മുന്തിയ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യാതിരിക്കാൻ പ്രധാന കാരണം പ്രത്യേകിച്ച് വളരെ കത്താളി വഴുതനയില് ബാക്ടീരിയൽ വാട്ടറാണ്. അപ്പൊ ബാക്ടീരിയൽ വാട്ടറിന്റെ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ നമ്മൾ സർവകലാശാല പറയും. പക്ഷെ ആ ഇനങ്ങളെല്ലാം മിക്കതും പുറത്തുനിന്ന് വരുന്ന മുന്തിയ ഇനങ്ങളോട് കിടപിടിക്കാൻ കഴിയില്ലാത്തവയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബാക്ടീരിയൽ വാട്ടറും പ്രതിരോധ ശക്തിയും മുന്തിയ ഇനങ്ങളുടെ കായയുടെ ഗുണവും രണ്ടും കൂടി സമന്വയിച്ചു കൊണ്ടുവരാൻ നമുക്ക് മാത്രമല്ല ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ മിക്കവാറും ബാക്ടീരിയൽ വാട്ടർ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളെല്ലാം തന്നെ ചെറിയ കായകൾ തരണം. അപ്പോ ഇത് മുളക് മുളകിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്ടീരിയൽ വാട്ടർ പ്രതിരോധ ശക്തിയുള്ള ഉജ്ജ്വല എന്ന് പറഞ്ഞ ഇനത്തു മരുന്ന് സിയ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രാഫ്റ്റിംഗ് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന് ഇതേമാതിരി ചെറിയ പോളിത്തീൻ ട്യൂബ് അല്ലെങ്കിൽ സിലിക്കോൺ ട്യൂബ് ഉപയോഗിച്ചിട്ട് ആ ട്യൂബ് ഒരു ട്രെയിൽ നമ്മൾ ഏത് ഉജ്ജ്വലയുടെ തൈ ഉണ്ടാക്കുക മറ്റു ട്രെയിൽ ഒരു 12 ദിവസം പ്രായമുള്ള തൈയിലാണ് നമ്മളത് ചെയ്യുന്നത്. കട്ട് ചെയ്യുക, മോൾഡാം മുറിച്ച് മാറ്റുക, എന്നിട്ട് ഏതൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തൈ കൊണ്ടുവന്ന് ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഇത് പിടിച്ചു നിർത്താനായിട്ട് ഈ ട്യൂബ് മുകളിലേക്ക് കയറ്റുക, അതാണ് ചെയ്യുന്നത് ഇത് പിടിച്ചത്. പക്ഷെ ഇത് ഈ രീതിക്ക് ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈ പിടിച്ചു കഴിഞ്ഞാൽ ഈ ട്യൂബ് പിന്നെ മുറിച്ച് മാറ്റി കളയേണ്ടി വരും, അല്ലെങ്കിൽ തൈന്റെ കട വലുതാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോ ഈ ക്ലിപ്പിലേക്ക് പോകണം. അപ്പൊ ഈ ക്ലിപ്പ് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട് 4-5 ദിവസം കഴിഞ്ഞാൽ തൈ പിടിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഒരു ഇടാം. നമ്മൾ തുണിക്ക് ഒരിടാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പാണ്. ആകെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകും ക്ലിപ്പ് ചെടിയെ പിടിച്ചു നിർത്താൻ രണ്ട് ചെടികളെയും ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള ബലം കൊടുക്കണം. അതേസമയം
ചെടികൾ ചതഞ്ഞു പോകാതിരിക്കുക എന്നുള്ള അത്ര അമിതമായിട്ടുള്ള വില കൊടുക്കാത്ത എന്തെങ്കിലും ക്ലിപ്പായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത് ഇതുപോലെ അടുത്ത ഗ്രാഫ്റ്റിലേക്ക് വിടാം. ഈ ഇത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതുപോലെ തന്നെ ചുണ്ടയിൽ നമുക്ക് തക്കാളി ഒട്ടിക്കാമെങ്കിൽ നമുക്ക് മെറ്റോളും അതുപോലെ തന്നെ ബാക്ടീരിയ വാട്ടും ഒഴിവാക്കാം. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന തൈയ്യ്. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ജോയിന്റ് കാണാൻ പറ്റും. ഗ്രാഫ്റ്റ് ചെയ്ത് വെട്ടി ചെയ്ത് ഗ്രാഫ്റ്റ് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത് നോക്കിയതാണ്. സീറ സീറ ഗ്രാഫ്റ്റ് ചെയ്ത് ഉജ്വലയെ ശരിക്കും വാട്ടർ വാട്ടർ രോഗം ഒട്ടിക്കാത്തതിൽ വരും, ഒട്ടിച്ചതിൽ വരില്ല. അർക്ക സമ്രാട്ട് എന്ന് പറയുന്ന ഒരു ഐ എച്ച് ആർ ടൂ ഹൈബ്രിഡാണ്. എനിക്ക് തോന്നുന്നു കർണാടകയിൽ വളരെയധികം ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡാണ്. ഈ ഹൈബ്രിഡ് നമ്മളിവിടെ തോറോത്തിൽ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം 120 ഗ്രാം വലിപ്പമുള്ള തക്കാളി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇതാണ് അതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തിലെ മണ്ണിൽ എനിക്ക് തോന്നുന്നില്ല സമതല പ്രദേശങ്ങളിൽ ഇതുപോലെ ഒരു വലിപ്പത്തിലുള്ള തക്കാളി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അർദ്ധരക്ഷ ഇതും ഐ എച്ച് ആറിൻ്റെ ഗ്രാഫ്റ്റ് ഹൈബ്രിഡാണ്. ഇതും നമ്മൾ തോറോത്തിൽ ക്രാഫ്റ്റ് ചെയ്ത് എടുത്തു. അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം മറ്റത്തു പുറകര മേഖലകളിൽ ബോംബെ മാർക്കറ്റിനെ ആശ്രയമായിട്ട് കൃഷി ചെയ്യുന്ന ലോക്കൽ ചെടിയാണ്. ഈ ചെടിക്ക് പ്രത്യേക ടേസ്റ്റും ഉണ്ട്, മാർക്കറ്റും ഉണ്ട്. അപ്പൊ ഇത് പല കർഷകരും ചെയ്യുന്ന ഒരു മുളകാണ്. കമ്പോണ്ട് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ ചെയ്ത് ഈ വാട്ടർ രോഗം വരുന്നുണ്ട്. അപ്പൊ വാട്ടർ രോഗം വന്നാലും ആൾക്കാർ ഇത് പുറപ്പോയാലും കുറേ ചെയ്യാതെ ചെയ്യാൻ വില ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കിട്ടുന്നു. നമ്മൾ ഇതും അതേമാതിരി ഉജ്ജ്വലയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കി നല്ല റിസൾട്ടാണ്. അതുപോലെ അയച്ചാൽ അർക്ക മേഖല എന്ന് പറയാനും ഇത് ഉജ്ജ്വലയിലെ ഗ്രാഫ്റ്റിംഗ്. ഇതൊരു വലിയ സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ തൈ ഉൽപാദനം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉൽപാദനം ഇതൊരു വലിയ മേഖലയാണ്. ഇത് ഈ ഹൈടെക്കിൽ നമുക്ക് തുറന്നുതരുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇത് കംപ്ലീറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന മെഷീൻ വരെയുണ്ട്. പക്ഷെ ആ മെഷീനുകളെല്ലാം 18-20 ലക്ഷം രൂപയായി തുടങ്ങുന്നവയാണ്. അതായത് നമ്മൾ തൈയിട്ട് കൊടുത്താൽ പൊട്ടിച്ചിങ്ങ് വരും. അപ്പൊ ഇത് നമുക്ക് സാധ്യതയുള്ള ഒരു വേറൊരു മേഖലയാണ്. പിന്നെ ഇതില് നമ്മൾ കുറച്ച് വിളകളുടെ പരിപാലനം മാത്രമേ ഞാൻ പറയുന്നത്. ഇതില് കുക്കും പോളിയോസുകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിള കുക്കുംബറാണ്. കുക്കുംബർ എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കുക്കുംബറിൽ പെൺപൂക്കൾ മാത്രം ഉണ്ടാവുന്ന ആ പരാഗണം ഇല്ലാതെ ആ പൂക്കളെല്ലാം കൈയായി മാറുന്ന ഇനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ മൊത്തം കുമ്പളമാരി നമുക്ക് പരാഗണം നടത്തേണ്ടി വരും കുക്കുംബറും. അപ്പൊ ഈ ഇനങ്ങൾ നമ്മൾ നെറ്റില് കയറ്റി ആണ് ഇവിടുന്ന് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പല പോളിയോസുകളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൽപാദനം ഏകദേശം 90 മുതൽ 100 ടൺ ഒരു ഹെക്ടർ എന്നുള്ള കണക്കിലാണ്. അതായത് 200 സ്ക്വയർ മീറ്റർ പോളിയോസിൽ കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 1.5 മുതൽ 1.5 ടൺ വരെയാണ്. പ്രധാന കീടം ഇതിൽ വരുന്നത് മൈറ്റാണ് അല്ലെങ്കിൽ മൺട്രി എന്ന് പറയുന്ന ഇതാണ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മൺട്രി ഇലപ്പേൻ തുടങ്ങിയ ചില സൂക്ഷ്മ കീടങ്ങൾ ഇതിനകത്ത് വരും. പൂർണ്ണ കീട വിമുക്തമല്ല പോളിയോസ്. 40 മനുഷ്യൻ കിട്ടാലും ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ഡബ്ല്യൂ മിൽക്ക് എന്ന് പറയുന്ന ഒരു രോഗം. ഇതും വരാൻ സാധ്യത രോഗങ്ങൾക്ക് നമുക്ക് യാതൊരു പ്രതിവിധി ഇല്ല പോളിയോസിനകത്ത്. അപ്പോൾ ഇതിനെ വേണ്ട കീടനാശിനി പ്രയോഗം അല്ലെങ്കിൽ കൂണനാശിനി പ്രയോഗം നടത്തണം. പല കർഷകരും അമിതമായിട്ട് വളങ്ങൾ സ്പ്രേ ചെയ്ത് ഇതേപോലെ സ്കോർച്ചിങ്ങും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൊണ്ടുവരാറുണ്ട്. അതുപോലെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പല പോളിയോസുകളിലും പൊട്ടാഷ്യം ഡെഫിഷ്യൻസി ഇതേമാതിരി കാണിക്കാറുണ്ട്. അതായത് പൊട്ടാഷ്യം ഒഴിച്ച് ബാക്കിയെല്ലാം ജൈവ രൂപത്തിൽ അമിതമായിട്ട് കൊടുക്കുക പൊട്ടാഷ്യം തീരെ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വരുന്നതാണ്. പിന്നെ ഒരു വിള മുളകാണ്. മുളകിൽ ആരെ ശ്രദ്ധിക്കാനുള്ള അതിന്റെ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അത് പൊത്തി വരില്ല. മുളക് ബുഷായിട്ട് നിൽക്കണം. അത് ചെയ്ത് ഓരോ കമ്പിൽ രണ്ട് ബ്രാഞ്ച് വീതം വരുന്ന ഒരു വിളയാണ് ക്യാപ്സിക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് രണ്ട് കണ്ടറിയാം. ഇത് ട്രെയിൻ ചെയ്ത് മുളകിലേക്ക് കൊണ്ടുവന്ന ഒരു ക്യാപ്സിക്കാണ്. ഇതേ ക്രോപ്പ് തന്നെ ട്രെയിൻ ചെയ്യാതെ ഇതേപോലെ വരും. അതായത് ഓരോ കമ്പിൽ ഓരോ കമ്പ് മാത്രം നിർത്തി ഒരു കമ്പ് കുറച്ച് കളയണം. അങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നാലേ ഇത് പൊന്തി വരും. ക്യാപ്സിക്കം സാധാരണഗതിയിൽ 100-120 ഗ്രാം ഒരു ക്യാപ്സിക്കം വരും ആവറേജ്. പല കളറിലുള്ള ക്യാപ്സിക്കംസും ലഭ്യമാണ്. പയർ ഇനി ഒരു പ്രധാനപ്പെട്ട പയറാണ്. പയർ ഇതേപോലെ ഹൈബ്രിഡ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 28 പയർ വെച്ചാൽ 1 കിലോ വരുന്ന വിധത്തിലുള്ള പയർ ഇനങ്ങളുണ്ട്. 70 മുതൽ 1 മീറ്റർ വരെയൊക്കെ നിങ്ങളുള്ള പയർ ഇനങ്ങൾ ലഭ്യമാണ്. അത് കുക്കുംബറിന്റെ അതേ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പയറും ഇതേപോലെ പല വളങ്ങളുടെ അഭാവത്തെ ഓവർ അപ്ലിക്കേഷൻ കാരണം പല പ്രോബ്ലംസ് ചില സ്ഥലങ്ങളിൽ
അയൺ അലുമിനിയം ടോക്സിറ്റി അത് പല രൂപത്തിനും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പൗഡറിംഗ് രോഗം വരാൻ വരുന്നുണ്ട് ഈ വർഷം പ്രത്യേകിച്ചും. പിന്നെ ചില സ്ഥലത്ത് കോപ്പറിന്റെ ഡെഫിഷ്യൻസി, അത് ബയോഗ്യാസിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് കോപ്പർ ഇൻഡ്യൂസ് ഡെഫിഷ്യൻസി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ പയർ കൃഷിനെയും ഇത് ചെയ്യുന്നുണ്ട്. മറ്റുള്ള കീടങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ശ്രദ്ധ കുറവാണ്. അപ്പൊ ചിലവിടെ ചിത്രകീടം വരുന്നു, പുഴുക്കൾ വരുന്നു, ഇതെല്ലാം കയറുന്നത് നമ്മൾ കയറ്റുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെയുള്ള പുഴുക്കളും കീടങ്ങളും വരാൻ പാടില്ല. പോളിയോസിന്റെ കറക്റ്റ് മെയിൻ്റനൻസ് ആണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പഠനത്തെ കുറിച്ച് പറഞ്ഞു, പഠനത്തിലും പലതും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ്, ചിത്രകീടം വരുന്നുണ്ട്, ലാർവകൾ വരുന്നുണ്ട്, ഫ്രൂട്ട് ബോർഡർ വരുന്നുണ്ട്, ഇങ്ങനെയാണ്. അത് ശരിക്കും വരാൻ പാടില്ലാത്തതാണ്, അത് നമ്മുടെ ശ്രദ്ധ കുറവോടെ വരുന്ന. പിന്നെ തക്കാളി ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു വിളയാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് പറയില്ല, ബാക്ടീരിയൽ പാട്ട് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇനി നമ്മൾ ഈ ഹൈബ്രിഡ് ഞങ്ങൾ ഒട്ടിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്യണം തക്കാളി. രണ്ട്, തക്കാളിയിൽ ഫ്രൂട്ട് സെറ്റ് ഒരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്തിയ ഞങ്ങളെല്ലാം തന്നെ ഹോട്ട് സെറ്റ് അല്ല. നമുക്കിവിടെ 35 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വന്നു കഴിഞ്ഞാൽ പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചെടി വലുതായി വരും, കായ പിടിക്കില്ല. അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് നമുക്ക് തക്കാളിയിൽ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബാക്കി അത് സോൾവ് ചെയ്യാമെങ്കിൽ നമുക്ക് തക്കാളിയും ഇവിടെ വളർത്തിയെടുക്കാവുന്നതുള്ളൂ. പിന്നെ ഈ ബ്ലോസം ഇട്ടോട്ട് നമ്മുടെ അവിടെ വളരെ രൂക്ഷമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ അമ്പലത്തുള്ള മണ്ണാണ്, അപ്പോൾ അതിന് കാൽസ്യം നമ്മൾ കൊടുത്തേ പറ്റും. കാൽസ്യം സ്പ്രേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാൽസ്യം അമോണിയം നൈട്രേറ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാ കായും ഈ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പല കർഷകരും കൊണ്ടുവരാറുണ്ട്. ഇത് രോഗമാണെന്ന് തെറ്റിദ്ധരിച്ചു. പാലക്ക് ക്യാബേജ് പാലക്കോർ മഴക്കാലത്ത്, അല്ലാതെ നോർമൽ സീസൺ അല്ല, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് പോളിഹൗസുകളിൽ പല സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു കുറേ കർഷകരുടെ അനുഭവങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിളവ് ഇതൊക്കെ കാണിച്ചിരിക്കുകയാണ്. പോളിഹൗസ് അതിലുപയോഗിക്കുന്ന ചെടികളെ കിട്ടും. ഇത് ഇവിടെ റഫായിട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ ഗവേഷണ ലോകം മേധാവി ചോദിച്ച പോലെ നമുക്ക് ഒരു ഡബിളാണ് ഓപ്പൺ ഫീൽഡിൽ കിട്ടുന്നെങ്കിൽ 4 times ആണ് പോളിഹൗസിൽ കിട്ടുന്നത്. ഈ 8 to 10 times എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറേ കൂടി പൊസിഷനിലേക്ക് പോകേണ്ടി വരും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഹൈഡ്രോപോണിക്സോ അല്ലെങ്കിൽ സോയിലെസ്സിലോ ഒക്കെ നമുക്ക് ഈ 8 to 10 times മുഴുവൻ ഇല്ല. അപ്പൊ 30 ടൺ നമ്മൾ വിളവെടുത്ത് നമ്മൾ ചെക്കറി 60 ടൺ ഓപ്പൺ ഫീൽഡിൽ തന്നെ നമുക്ക് കിട്ടും. 60 എന്നുള്ളത് ഒരു 100 ടൺ നമുക്ക് അത് അത് വരുമ്പോൾ അതിനെ പറ്റി ഇനങ്ങൾ കൃഷി ചെയ്യണം. അപ്പൊ 30 ടൺ ഉൽപാദനക്ഷമത ഉള്ളവരെ കൃഷി ചെയ്തിട്ട് അതിന് 60 100 ടൺ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അവിടെയാണ് ഹൈബ്രിഡുകളുടെ പ്രാധാന്യം വരുന്നത്. അത് ജോനെ ഡോക്ടർ പ്രദീപ് ഹൈബ്രിഡ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് പറയും. ഇത് ഞാനൊരു കർഷകന്റെ ഒരു ഇവിടെ തൃശ്ശൂര് ആദ്യകാലം മുതൽ പോളിഹൗസിൽ കൃഷി തുടങ്ങിയ ഒരു കർഷകന്റെ ഒരു ഏകദേശം 2 വർഷത്തെ അനുഭവങ്ങളാണ്. 10 12 വിളകൾ അദ്ദേഹം ചെയ്തു. 2 പോളിഹൗസ് 180 സ്ക്വയർ മീറ്ററിന്റെ ഇതാണ്, 360 സ്ക്വയർ മീറ്റർ ആണ് 2 പോളിഹൗസ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു 2 വർഷം കൊണ്ട് ഏകദേശം അദ്ദേഹത്തിന് ഒരു 5.5 ലക്ഷം ഇന്നത്തെ സബ്സിഡി ഒന്നും ഇല്ല. പിന്നെ ലോണും വളരെ വലിയ പലിശയ്ക്കാണ് അദ്ദേഹം എടുത്ത്. എന്നിരുന്നാലും ഒരു 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് ഏകദേശം ചെലവാക്കിയ തുക ഇവിടെ അടുത്ത് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ സബ്സിഡി എന്തെങ്കിലും കൂടുതലുണ്ട്. ഇത് അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ സബ്സിഡി കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്ന 2.65 സബ്സിഡി ഉണ്ട്. അപ്പൊ ആ സബ്സിഡി തുക കൂട്ടുകയാണെങ്കിൽ ഏകദേശം 2 ഇയേഴ്സ് കൊണ്ട് ഒരു ബ്രേക്ക് ഈവൻ ആവും. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫിഗേഴ്സ് കാണിച്ചത്. അപ്പൊ 2 ഇയേഴ്സ് കൊണ്ട് ബ്രേക്ക് ഈവൻ ആവും. അപ്പൊ പലരും വീട്ടിലേക്ക് എടുത്ത് ചാടുന്ന ആളുകൾ വിചാരിക്കുന്നത് ഒരു വിള എടുത്തു കഴിഞ്ഞാൽ ചെറുവാക്കി കാശ് മുഴുവൻ കിട്ടുന്ന, അല്ലെങ്കിൽ 2 ജല വിള എടുത്തു കഴിഞ്ഞാൽ ഇല്ല, അതൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു മിനിമം 2 ഇയേഴ്സ് എങ്കിലും ഇന്നത്തെ സബ്സിഡി റേറ്റ് വെച്ചിട്ട് ഒരു ബ്രേക്ക് ഈവൺ പീരീഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് ഇതിന്റെ അവസാനം നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. കുറച്ച് നാളുകൂടി വ്യക്തിയെടുത്തിൽ നിന്നാണ് ഞാൻ തുറന്നു തന്നത്. കാരണം നമുക്ക് എല്ലാതരം വിളകളും ആ വിളകളിലെ എല്ലാതരം വിത്തുകളും ഈ ഹൈടെക് കൃഷിക്ക് ഉപയോഗിച്ചതാണ്. അപ്പൊ സാധാരണ ഇനങ്ങൾ കൃഷി ചെയ്ത് നമുക്ക് 100 ടൺ ഉണ്ടാക്കാം എന്ന് കരുതിയാൽ അത് നടക്കില്ല. അവിടെയാണ് F1 ഹൈബ്രിഡ് അഥവാ സങ്കര വിത്തുകളുടെ. ഞാനിപ്പോ അതില് ബാക്കിയുടെ കാര്യങ്ങളോടൊന്നും കൂടുതൽ തോന്നില്ല. കാരണം പുതിയ രീതി കേരളത്തിലെ വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ മൂല്യം കിട്ടുന്ന വിളകൾ കൃഷി ചെയ്യുന്നു. വിപണിയിൽ കൂടുതൽ മൂല്യം കിട്ടുന്ന വിള കൃഷി ചെയ്യാൻ ഇപ്പോൾ കർഷകർ തയ്യാറാണ്. അതുപോലെ തന്നെ സംഘടിപ്പിക്കുക, അത് എവിടുന്നൊക്കെ കിട്ടുമോ അവിടുന്നൊക്കെ കർഷകർ സംഘടിപ്പിക്കുന്നുണ്ട്.
കേരളത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാർഷിക സർവകലാശാല സങ്കര വിത്തുകൾ അഥവാ ഹൈബ്രിഡ് വിത്തുകൾ ചില ഇനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ ഇനങ്ങളിലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഈ രംഗത്ത് നമുക്ക് കാണാം. കാരണം സംരക്ഷിത കൃഷി അല്ലെങ്കിൽ ഹൈടെക് കൃഷി രീതിയിലോട്ട് നമ്മൾ എടുത്തു ചാടുന്നതിന് മുന്നേ ഈ രംഗത്തെല്ലാം തന്നെ സ്വയം പര്യാപ്തത വേണം എന്നുള്ള ഒരു നയം നമ്മൾ എടുത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. കമ്പനികളാണ് ഈ രംഗത്ത് വിത്തുകൾ നൽകുന്നത്. ഇത് ഒരു പഴയ കണക്കാണ്. സാധാരണ പുറത്ത് കൃഷി ചെയ്യുമ്പോൾ, പുറത്ത് ഹൈബ്രിഡ് വിത്തുകളും സാധാരണ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോഴുള്ള ഒരു വിള വ്യത്യാസം, ഇത് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ കണക്കാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പല കേന്ദ്രങ്ങളിലും ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കി ഇരിക്കുന്ന 20 ടണ്ണിന് 200 ടൺ എന്നൊക്കെ പറഞ്ഞത് തികച്ചും അമിതമായ പ്രതീക്ഷയാണ്. സാധാരണ രീതിയിൽ ഒരു ഹൈബ്രിഡ് കൃഷി ചെയ്യുമ്പോൾ 150% വിളവ് പുറത്തെ കൃഷി. ഇതാണ് സാധാരണ രീതിയിൽ കൃഷി രീതികൾ അതിലോട്ട് എത്തുമ്പോൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അത് പല വിളകളിലും ചെറിയ ഏറ്റക്കുറച്ചുകളുണ്ട്. അപ്പോൾ ഹൈബ്രിഡുകൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഓരോ വിളയിലും നമുക്ക് പല ഇനങ്ങളുണ്ട്, പല നിറങ്ങളിലുള്ള, പല സൈസുകളിലുള്ള, പല ഷേപ്പിലുള്ള ഇനങ്ങൾ ഉണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഇനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതിൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇനങ്ങളുടെ ഒരു ഗുണം കേരളത്തിൻ്റെ മണ്ണിന് യോജിച്ച, അതായത് വാട്ടരോഗം വരാത്ത ഇനങ്ങളാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുള്ളത്, വളരെ ഇനം. അപ്പോൾ നമുക്കതിൽ സങ്കര ഇനമുണ്ട്. നീതിമായ എന്നുള്ള പേരിൽ 100 ടണ്ണോളം വിളവ് ലഭിക്കുന്ന സങ്കര ഇനവും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചു. മറ്റൊരു കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മമാർക്കും പാവലരിക്കുന്ന കൃഷി ഇതുകൊണ്ട് മാർക്കറ്റിലെ ഒരു മിനിമം വില, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു വില ഇപ്പോൾ വെള്ളരിക്കയൊക്കെ, പടവലങ്ങയൊക്കെ ടിപ്പർ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി കളയുകയായിരുന്നു കഴിഞ്ഞ സീസൺ ചാനലിൽ നമ്മൾ കണ്ടു. ആ ഒരു ദുസ്ഥിതി പാവലിനില്ല. പക്ഷേ ഈ പാവൽ എല്ലാവരും സംരക്ഷിത കൃഷിക്ക് യോജിച്ചതാണ്. അവിടെയാണ് കുറച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് പോളിഹൗസ് കൃഷി രീതിക്ക് യഥാർത്ഥത്തിൽ പാവൽ യോജിച്ചതല്ല. കുറച്ചൊക്കെ നിങ്ങൾ അധ്വാനപ്രിയരാണെങ്കിൽ ചെയ്യാം, ഇങ്ങനെ പരാഗണം നമ്മൾ തന്നെ നടത്തണം അതിനകത്ത്. പക്ഷെ എത്രത്തോളം ഉയരത്തിൽ പോകുന്ന വള്ളികളിൽ നിങ്ങൾ പരാഗണം നടത്തും. പക്ഷെ പോളിഹൗസിൽ പാവൽ കൃഷി ചെയ്ത് രാവിലെ എഴുന്നേറ്റ് പരാഗണം നടത്തി വിളവുണ്ടാക്കുന്ന, അത് കയറ്റുമതി ചെയ്യുന്ന കർഷകർ ഉണ്ട്. കാരണം ഒരു 10 സെന്റ് സ്ഥലത്ത് ഫാമിലി, അതായത് നമ്മുടെ തന്നെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ കൂടി പരാഗണം നടത്തി നമുക്ക് വിളവുണ്ടാക്കാം. പക്ഷേ പക്കിനി പോലെ, സെലഡ് കുക്കുംബർ പോലെ നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ പൂ തന്നാലെ വികസിച്ച് കായാറും. എന്തുകൊണ്ടാണ് സെലഡ് കുക്കുംബർ ഒരു താരമായി മാറിയത് കോളി ഹൗസ്? കാരണം പാർട്ടിനോ കാർപ്പിക് ഹൈബ്രിഡ്. പാർട്ടിനോ കാർപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാഫലം എന്ന് പറയാം. പരാഗണമില്ലാതെ തന്നെ കായ ഉണ്ടാവും. വാഴപ്പഴം കന്യാഫലമാണ്, പരാഗണം നടക്കുന്നില്ല. പൈനാപ്പിൾ അതാണ്. അതേപോലെ തന്നെയാണ് സലക്കുക്കുന്നത്. അപ്പോൾ ആ സലക്കുക്കുന്ന ഗുണം നമ്മുടെ പാവലിനില്ല. പക്ഷേ പാവൽ മാർക്കറ്റിൽ ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉത്സാഹികളായ കർഷകർക്ക് പാവലും കൃഷി ചെയ്യുന്നു, സംരക്ഷിത കൃഷി. തക്കാളി, തക്കാളി കൃഷി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പം നേരത്തെ നാരായണപ്പെട്ടി സാർ കാണിച്ചു, ഗ്രാഫ്റ്റ് തൈയിൽ മാത്രമേ വലിയ തക്കാളി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ വള്ളികളായി പടരുന്ന തക്കാളി ഇനങ്ങൾ, കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തക്കാളി ഇനങ്ങൾ ഇന്ന് ലഭ്യമല്ല. കാരണം എല്ലാം തന്നെ വാട്ടരോഗത്തിന് അടിമപ്പെടുന്നു. അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പാലക്കാട് ചിറ്റൂർ മേഖലയൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തും തക്കാളി കൃഷി ചെയ്യുമ്പോൾ മണ്ണ് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാലും 3 മാസം കഴിയുമ്പോഴേക്കും ബാക്ടീരിയ അടിയിൽ കൂടെ വന്ന് ചെടി നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടു. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൈബ്രിഡ് തക്കാളികൾ കൃഷി ചെയ്യുമ്പോൾ കഴിഞ്ഞതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം
ഗ്രാഫ്റ്റ് തൈകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. സമാനം ടവർ ചുണ്ട എന്ന് പറഞ്ഞ ഇനത്തിൽ നമ്മളത് ഗ്രാഫ്റ്റ് തൈകായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ടവറിൽ നമുക്ക് ചേർത്തിട്ടുണ്ട്. ഇത് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നേരത്തെ നമുക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ സരത് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യ അടിസ്ഥാനത്തിന്റെ ചില ശുപാർശകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അവർ ശുപാർശ ചെയ്ത ചില ഹൈബ്രിഡുകളാണ് അത്, പുറത്തെ കൃഷിക്ക് യോജിച്ച ചില ഹൈബ്രിഡുകൾ. അതേസമയം ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പുറത്ത കൃഷി രീതിയിൽ കമ്പനികളെ പറ്റി മാത്രം പറയുക, എന്താണ് സർവകലാശാലയുടെ പ്രസക്തി എന്നുള്ളത് ചോദിക്കുന്നത്. കക്കിരിയിൽ അടുത്ത കാലത്തായിട്ട് പുറത്തെ കൃഷി യോജിച്ച അതേപോലെ മഴമറ കൃഷി, റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്ന വേറൊരു തരം കൃഷി രീതിയാണ്, ചെലവ് കുറഞ്ഞ സംരക്ഷിത കൃഷി. എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗവും മറക്കുന്നില്ല, മഴ മാത്രം നമ്മൾ തടയുന്നു, സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നു, അതിനാണ് മഴമറ കൃഷി രീതി. അപ്പോൾ ആ മഴമറ കൃഷി രീതിക്ക് അനുയോജിച്ച ഹൈബ്രിഡ് കക്കിരികൾ ഇപ്പോൾ സർവകലാശാല വികസിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഹൈബ്രിഡ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത അതിലെ പെൺചെടി എല്ലാ മുട്ടിലും കായുണ്ടാകുന്ന പെൺചെടി, അതുകൊണ്ട് തന്നെ ശങ്കര ഇനത്തിന് വിളവർദ്ധനയുണ്ട്. വെള്ളരി വർഗങ്ങളെ സൂക്ഷിച്ചൊക്കെ കാണാം, ഒരു 15 ആൺപൂ ഉണ്ടായാൽ മാത്രമേ ഒരു പെൺപൂ ഉണ്ടാവും അല്ലെ. മത്തൻ മത്തൻ ഇങ്ങനെ കിടന്ന് ഓടും വള്ളി പറമ്പിട്ടുള്ളു, എല്ലാം തന്നെ ആൺപൂക്കളായി, കുറെ കഴിഞ്ഞാലാണ് ഒരു പെൺപൂ വരും, വീണ്ടും ഒരു 15 ആൺപൂക്കൾ, പിന്നെ ഒരു പെൺപൂ. ഇതാണ് സാധാരണ വെള്ളരികൾ എല്ലാ ഇടങ്ങളിലും, മത്തനായാലും കുമ്പളമായാലും പാവലയായാലും എല്ലാം. അപ്പോ ചെടിയുടെ ഊർജം അവിടെ കളയുകയാണ്. ആ ചെടിയുടെ ഊർജത്തെ നിയന്ത്രിച്ച് അത് പരമാവധി പെൺപൂവാക്കി ആ പെൺപൂക്കളെയൊക്കെ എങ്ങനെ കായകളാക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഗവേഷണം ചെയ്യുന്നത്. അപ്പൊ പരമാവധി കായകൾ ഉണ്ടാക്കും. അപ്പൊ അതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹൈബ്രിഡ് കക്കീസ്. ഇത് പോളിഹൗസിൽ പറ്റി, നമ്മുടെ ആർട്ടിക്കിൾ ഇത് പോളിഹൗസിൽ പറ്റില്ല, കാരണം ഇത് പാർട്ടിന കാർട്ടിക് ഹൈബ്രിഡ് അല്ല, കാരണം ഇതിന് പരാഗണം വേണം. അപ്പോൾ പുറത്ത കൃഷി രീതിക്ക് പറ്റും, മഴമോട്ട് പറ്റും, ഒരു ഹൗസ് കൃഷി രീതി അല്ല സംരക്ഷിത കൃഷി രീതി ആയിട്ട്. പക്ഷെ മറ്റ് രണ്ട് കൃഷി രീതിക്കും ഇത് യോജിച്ചതാണ്. വെള്ള നിറത്തിലുള്ള കക്കിരി ഹൈബ്രിഡ് കക്കിരി, അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഹൈബ്രിഡ് കക്കിരി സർവകലാശാല വികസിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു ചെടിയിൽ നിന്നും നമുക്ക് ആവറേജ് 6 കിലോ എങ്കിലും ഒരു ചെടിയിൽ നിന്ന് കിട്ടും എന്നാണ് നമ്മൾ പല കർഷകരുടെയും കാലത്ത് നടത്തിയ പരീക്ഷണം തെളിയുന്നത്. 6 കിലോ, അതുപോലെ തന്നെ 4 മുതൽ 6 കിലോ വരെ ഒരു ചെടിയിൽ നിന്ന് വിളവ് ലഭിക്കും. സാധാരണ ഇനത്തിൽ നിന്നും നമുക്ക് 2.5 കിലോ മാത്രമേ കിട്ടുള്ളൂ ഒരു ചെടിയിൽ നിന്ന്. സംരക്ഷിത കൃഷിക്ക് യോജിച്ച പാർട്ടിയോകാർപ്പിക് കക്കിരിയിൽ നിന്ന് ഇപ്പോൾ വികസിപ്പിക്കുന്നതിന് തീവ്ര ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം കേരളത്തിൽ വിറ്റഴിക്കുന്ന ഹൈബ്രിഡ് വിത്തുകളിൽ ഏറ്റവും വില കൂടുതൽ ഈടാക്കുന്നത് ഈ ഹൈബ്രിഡ് കക്കിരിക്കും. ഒരു വിത്തിന് 5 മുതൽ 6 രൂപ ഒരു വിത്തിന്. നമ്മൾ 10 ഗ്രാം പാക്കറ്റിന് 1 ഗ്രാം പാക്കറ്റിന് 10 രൂപ കൊടുക്കുന്ന പോലെയല്ല, ഒരു വിത്തിനാണ് 6 രൂപ. അത് മൾട്ടി നാഷണൽ കോർപ്പറേഷൻ കമ്പനികളാണ് ഈ പാർത്തിന കാർബിക് കക്കിരി ഇനങ്ങൾ കേരളത്തിൽ വിറ്റഴിക്കുന്നത്. ചിലരൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു മാനദണ്ഡവുമില്ല. അപ്പോൾ അത്തരം ഹൈബ്രിഡുകൾ കൃഷി ചെയ്യുമ്പോഴുള്ള പ്രശ്നം മിക്കവാറും എല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വികസിപ്പിച്ചത്. അപ്പോൾ നല്ല തണുപ്പ് വേണം, നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ കായ നല്ല പോലെ വികസിക്കുള്ളൂ. കേരളത്തിൽ മഞ്ഞുകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കായയിൽ പലവിധ കേടുകൾ വരികയാണ്. കായ വളഞ്ഞു പോകുന്നു, നടുക്ക് ഗ്രാവിറ്റി, അറ്റത്ത് മണ്ണ് നിറം, ഇങ്ങനെ ഇല്ലാത്ത കേടുകൾ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതെല്ലാം യൂറോപ്പിൽ വികസിപ്പിച്ച സംഘടന കക്കിരികൾ. അപ്പോൾ നമ്മുടെ നാട്ടിന് യോജിച്ച ഹൈബ്രിഡ് കക്കിരികൾ അത് വികസിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളൊക്കെ നടക്കുകയാണ്. മിക്കവാറും 1 വർഷത്തിനുള്ളിൽ തന്നെ അത് ഫലവത്താകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംരക്ഷിത കൃഷിയായാലും ഹൈടെക് കൃഷിയായാലും ഞാൻ പറഞ്ഞു വിപണിയിൽ മൂല്യമുള്ള വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, എന്നാൽ മാത്രമേ കർഷകന് ലാഭം കിട്ടും. അപ്പോൾ വിപണിയിലെ മൂല്യം ഉറപ്പാക്കാനുള്ള ചില വിളകളിൽ ഒന്നാണ് തണ്ണിമത്തൻ. അപ്പോൾ തണ്ണിമത്തൻ കുരുവുള്ള തണ്ണിമത്തനായാലും കുരുവില്ലാത്ത തണ്ണിമത്തനായാലും തണ്ണിമത്തൻ കൃഷിയാണ് കേരളത്തിൽ ഏറ്റവും ആദായം തരുന്ന ഒരു കൃഷിയായിട്ട് നമ്മൾ കണ്ടത്. ഇപ്പോൾ തണ്ണിമത്തനിൽ ഇപ്പോൾ കുരുവില്ലാത്ത തണ്ണിമത്തൻ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആദായം തരുന്നു. ഇപ്പോൾ കുരുവില്ലാത്ത ചുവന്ന കാമ്പുള്ളതും മഞ്ഞക്കാമ്പുള്ളതുമായ സങ്കര ഇനം തണ്ണിമത്തനുകൾ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ
പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം തന്നെ ഇതിന്റെ വിത്തുകൾ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമെന്നാണ്, പുറത്തേക്ക് കൃഷിക്കാർക്ക് തന്നെ നൽകാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയൊക്കെ നന്നായിട്ട് വരും എന്ന് നോക്കേണ്ടത്. ഇത് മഞ്ഞ കാപ്പുള്ള കണ്ണിമത്തനാണ്, ഗുരുവില്ല. അപ്പോ നമ്മൾ ആരും തന്നെ, നിങ്ങൾ ആരും തന്നെ ഗുരുവില്ലാത്ത കണ്ണിമത്തൻ ഉണ്ട് എന്ന് പറയില്ലാതെ മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങുകയോ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക്. അപ്പൊ ഇത് ലഭ്യമല്ല, ഇന്ത്യയില് ഇത് ലഭ്യമല്ല. ബാംഗ്ലൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുറത്തിറക്കി എന്ന് പറയുന്നെങ്കിലും ഒറ്റ വിത്ത് കൂടി അവർക്ക് പുറത്തിറക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് സ്ഥിതി. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുത്തേക്ക് അവരെപ്പോഴും അതിന്റെ പുറത്ത് ട്രയൽ ചെയ്യുകയും ചെയ്യും. അപ്പോ ഇന്ത്യയിൽ തന്നെ പ്രൈവറ്റ് കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിന് പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇതിന്റെ വിത്തിന് മുളപൊട്ടാനുള്ള ശേഷി കുറച്ച് കുറവാണ്. പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ സാധാരണ ഇനവും കുറച്ച് കൃഷി ചെയ്യണം, അതിന്റെ പരാഗണം ഉറപ്പുവരുത്തണം, എന്നാൽ മാത്രമേ കായ വികസിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗുരുവില്ലാത്ത കണ്ണിമത്തന്റെ കൃഷി കുറച്ച് മന്ദിവിച്ചിട്ടാണ്. അപ്പൊ അതിന് കൂടുതൽ പ്രചാരം ഉണ്ടാക്കാൻ കേരളത്തിലെ കർഷകർക്കുണ്ട്. കാരണം വാനിലെ കൃഷി ഏറ്റെടുത്ത കർഷകരാണ്. വാനിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? പോളിനേഷൻ. അപ്പോ അതിനേക്കാൾ എത്രയോ ഒരു പ്രശ്നമില്ലാതെ പരാഗണം നടത്താൻ പറ്റുന്ന ഒരു വിളയാണ് കണ്ണിമത്തൻ. അപ്പൊ കണ്ണിമത്തൻ യഥാർത്ഥത്തിൽ നവംബർ മുതൽ നവംബർ ഡിസംബർ ജനുവരി കാലയളവിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വിളയാണ് കണ്ണിമത്തൻ. മാർക്കറ്റ് ഉറപ്പാക്കാൻ വേണ്ടി, കാരണം പലപ്പോഴും പലരും ചോദിക്കുന്നത് ഇത് കിട്ടാറുണ്ടോ എന്നുള്ളത് മാത്രം. അപ്പൊ എത്ര കൃഷി ചെയ്താലും മാർക്കറ്റില് വിപണി ഉറപ്പായിട്ടുള്ള ഒരു വിളയാണ്. ഇത് മഞ്ഞക്കാമ്പുള്ളതുകൊണ്ട് ചുവന്നതാണ്, ഞാൻ അതിന് കൂടുതൽ പോകുന്നു. അതേപോലെ ഹൈബ്രിഡുകൾ, പല ഹൈബ്രിഡുകൾ ഉരുത്തിരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ, കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈബ്രിഡുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കർഷകരെ സംബന്ധിച്ചിടത്തോളം കാർഷിക സർവകലാശാലയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിത്ത് വാങ്ങി ശീലിച്ച കർഷകരെ കമ്പനികളുടെ വിത്ത് വാങ്ങുമ്പോൾ 10 ഗ്രാമിന് 500 രൂപ കൊടുക്കും. 10 ഗ്രാമിന് പരമാവധി 100 രൂപ കൊടുത്ത് കൊടുക്കുന്ന കർഷകനാണ് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് 500 രൂപ കൊടുക്കുന്നത്. സ്വാഭാവികമായും ഈ വില വ്യത്യാസം അവിടെ തുടക്കത്തിൽ കുഴക്കുന്നുണ്ട്. പക്ഷെ കർണാടകത്തിലെ പ്രശ്നമില്ല, തമിഴ്നാട്ടിലെ പ്രശ്നമില്ല. കാരണം 1 കിലോ വിത്ത് വാങ്ങിച്ചാലും അവന് അത്രയും വില വർധനവിടെ സങ്കര വിത്തുകൾക്ക് കിട്ടുന്നു. അപ്പോൾ അവരത് വാങ്ങി കൃഷി ചെയ്യുന്നു. ആ രീതിയിലോട്ട് ചെറിയ കൃഷിയിടങ്ങൾ മാത്രമുള്ള കേരളത്തിലെ കർഷകർ മാറിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി സർവകലാശാല ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് കുറഞ്ഞ വിലക്ക് സങ്കര വിത്തുകൾ, കൂടുതൽ ഗുണമുള്ള സങ്കര വിത്തുകൾ കർഷകർക്ക് എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ളതാണ്. അത് ചില വിളകളിൽ നമ്മൾ അതിന് ഫലം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേരള തക്കാളിയിലും അതുപോലെ തന്നെ കക്കിരിയിലും കേരളത്തിന് യോജിച്ച ചില ഹൈബ്രിഡുകളുടെ പേരുകൾ, അത് കൂടുതലായിട്ട് പല നേരിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അറിയാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, 10 ഗ്രാമിന് 500 രൂപയാണ് തക്കാളിയുടെ വില. ഇപ്പോൾ തക്കാളിയുടെ ഹൈബ്രിഡുകൾ ഇപ്പോൾ അക്കാരക്ഷം IHR എന്ന് പുറത്തിറക്കിയിട്ടുള്ളതാണ്. അല്ലാതെ ഉള്ള ഹൈബ്രിഡുകളുടെ പേര് വിവരവും അതിൻ്റെ ഗുണവുമാണ് ഉള്ളത്. എല്ലാത്തിനും 500 രൂപ വിലയാണ് 10 ഗ്രാമിന്. അതേപോലെ മുളകും 400 രൂപ മിനിമം 10 ഗ്രാമിന് വിലയുണ്ട്. വളരെയൊക്കെ വില കുറച്ച് കുറവാണ്. അതുപോലെ പയറിലടക്കം ഹൈബ്രിഡുകൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സങ്കര വിത്തുകൾ ഒരു 100 ആണ്ടായി പച്ചക്കറിയിലുണ്ട്. സങ്കര വിത്തുകളും അന്തക വിത്തുകളും രണ്ടും രണ്ടാണ്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതെങ്കിലും നമ്മൾ മനസ്സിലാക്കും. പലപ്പോഴും പല ചാനലുകളും കേരളത്തിൽ മൊത്തമായിട്ട് അന്തക വിത്തുകൾ പ്രചരിക്കുകയാണ് പറയുന്നത്. എന്താണ് അന്തക വിത്ത്, എന്താണ് സങ്കര വിത്ത് എന്നുള്ള സാക്ഷരത കൂടി ഇല്ലാതെ ചാനൽ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പലപ്പോഴും കർഷകരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. സങ്കര വിത്തുകൾ ഒരിക്കലും അന്തക വിത്തുകളാണ്. കാരണം സങ്കര വിത്തിൽ നിന്നും വിത്തെടുക്കാം, അത് നേരിട്ട് മുളപ്പിക്കാം, ഒരു പ്രശ്നമില്ല, അത് മുളക്കും. ഒരു പ്രശ്നം എന്താണ്? അതിൽ നിന്നുള്ള വിള പൊലിമ കുറയും. നിങ്ങൾക്ക് നേരത്തെ 50 ടണ്ണായിരുന്നെങ്കിൽ ആ തലമുറ രണ്ടാമത്തെ തലമുറയിൽ അത് 25 ടണ്ണേ കിട്ടും. കാരണം അതിലുള്ള ജീവികൾ പലതായിട്ട് വിഘടിച്ചു പോകും. അത് വീണ്ടും അടുത്ത തലമുറയിൽ വീണ്ടും അത് വിഘടിച്ചു പോകും. അപ്പോ ആ ഒരു കാര്യമാണ് സങ്കല്പിച്ചത്. അതുകൊണ്ടാണ് എല്ലാ തവണയും F1 ഹൈബ്രിഡ് നടന്നത്. ആൺചെടിയും പെൺചെടിയും സങ്കലനം നടത്തി എല്ലാ ഒന്നാം
കുറെ തന്നെ ചുറ്റി ശേഖരിക്കണമെന്ന് പറയുന്നു. അതാണ് സങ്കരം. എന്താണ് അന്തക വിത്ത്? അന്തക വിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വിത്ത് ഉണ്ടാക്കി വിത്തിട്ട് കഴിഞ്ഞാൽ വിത്ത് മുളക്കില്ല. അതിനുള്ള സാങ്കേതിക വിദ്യയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജനിതക മാറ്റം വരുത്തിയ വിത്തുകളാണ്, ട്രാൻസ്ജെനിക് വിത്തുകളാണ്. അതിനുള്ള പെർമിഷൻ ഇന്ത്യയിൽ. അപ്പൊ പലപ്പോഴും പല മാധ്യമങ്ങളും ഈ ഒന്നും ഒരു വാർത്തയും കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു കാര്യമില്ല. അപ്പോ കാപ്സിക്കം നമുക്ക് ഇതിന് പറ്റും, ഒറോബെല്ലി എന്ന് പറയുന്ന സങ്കര ഇനം, ഇതൊക്കെ കൂടുതലായിട്ട് കർണാടകത്തിലെ കാലാവസ്ഥയിൽ യോജിക്കും. നമ്മുടെ കാലാവസ്ഥയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി നേരത്തെയുള്ള മഞ്ഞുകാലത്ത് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉരുണ്ട വഴുതനങ്ങ, തക്കാളി, ഇതെല്ലാം തന്നെ മസ്കുമൽ. മസ്കുമൽ എന്ന് പറയുന്നത് അതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ പോളി ഹൗസിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന അപൂർവമായ വേറൊരു വെള്ളരിയിൽപ്പെട്ട ഇനമാണ്. അതിന് പ്രത്യേക ഒരു മണമുണ്ട്, അതുകൊണ്ടാണ് അതിന് മസ്കുമൽ എന്ന് പറയുന്നത്. കേരളത്തിൽ അത്ര പ്രചാരമില്ല, കാരണം അതിൻ്റെ ആ ഒരു മണം നമ്മുടെ മലയാളികൾക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ അത് കുത്തനെ വളർത്താനായിട്ട് പറ്റുന്ന ഒരു വിളയാണ് മസ്കുമൽ. അതും നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യുന്നു. അതുപോലെ ഇതിലെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരാഗണമാണ്. ഇപ്പോൾ പരാഗണം ഉറപ്പുവരുത്താനായിട്ട് വൈബ്രേറ്ററുകൾ അല്ലെങ്കിൽ ബംബിൾ ബി എന്ന് പറയുന്ന ചെറിയ ഈച്ചകൾ, ഇതാണ് ഉപയോഗിക്കുന്നത്. പരാഗണം ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല എങ്കിൽ, പരാഗണം ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല എങ്കിൽ തക്കാളിയിലും മുളകിലും അടക്കം വിളവ് കുറയും. പോളി ഹൗസ് സംരക്ഷിത കൃഷി. അപ്പൊ എല്ലാം തന്നെ സ്വയം പരാഗണം നടക്കുമെന്ന് പറഞ്ഞ് നമ്മൾ മാറി കഴിഞ്ഞാൽ സ്വയം പരാഗണം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. അവിടെ പരാഗണം നടത്താനായിട്ട് ഈച്ചയോ വൈബ്രേറ്ററോ എന്തെങ്കിലും അവിടെ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് വിളവ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പുറത്തെ കൃഷി രീതിയിൽ നമ്മളിവിടെ ഇവിടെയിപ്പോൾ തിരിച്ച് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ പച്ചക്കറി ഗവേഷണ പാടമുണ്ട്. അവിടെ നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുറസായ സ്ഥലത്തെ കൃഷി രീതിയാണ് കൃത്യത കൃഷി. അതിനെപ്പറ്റി നേരത്തെ ഒക്കെ നാരായണഗുരി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പല കോമ്പണൻ്റാണ് അവൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. മൾച്ച് വിരിച്ച് പല കൃഷി രീതി ചെയ്തിട്ടുണ്ട്. നമ്മൾ മൾച്ച് വിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിളവ് കൂടുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 സെന്റിമീറ്റർ താഴ്ചയിലുള്ള മണ്ണിൻ്റെ ഊഷ്മാവ് നമ്മൾ ഉച്ച സമയത്ത് പുറത്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആ മണ്ണിൻ്റെ ഊഷ്മാവ് 2 മണി സമയത്ത് 2 മുതൽ 3 ഡിഗ്രി സെന്റിഗ്രേഡ് നമ്മൾ കുറക്കാൻ പറ്റുന്നുണ്ട് മൾച്ചുപയോഗിക്കുന്നു. അതായത് പുറത്ത് വെള്ളയും അകത്ത് കറുപ്പ് നിറമുള്ള മൾച്ച് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഊഷ്മാവ് ഉച്ച സമയത്ത് കുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് വേരിൻ്റെ വളർച്ച കൂടുതൽ നന്നായിട്ട് മൾച്ചിനകത്ത് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പയർ കൃഷി ചെയ്തിട്ടുണ്ട്. ചീരയുണ്ട്, ഇപ്പോൾ നമുക്ക് അങ്ങനെ കാണാം. അതുപോലെ വെള്ളരി, ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ചില സാഹസികരായ കർഷകർ ഗ്രോത്ത് ഹോർമോൺ, ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അവർ പറയും ഒരു ഹോർമോൺ കഴിച്ചോട്ടെ, എത്തിഫോൺ എത്ര. ഈ ഹോർമോണുകളിൽ ചില ശുപാർശ ചെയ്യുന്നു. ആ ശുപാർശകളും നമുക്ക് നന്നായിട്ട് അറിഞ്ഞ് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഹോർമോൺ. അപ്പോൾ ഹോർമോൺ പ്രയോഗം വഴി നമുക്ക് കുറേയൊക്കെ വിളവർദ്ധന പച്ചക്കറി കൃഷി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. താങ്ക് യു ഡോക്ടർ നാരായണ. സോറി, താങ്ക് യു ഡോക്ടർ പ്രതി. ഹൈടെക് കൃഷിയിൽ ഹൈബ്രിഡിൻ്റെ ഹൈബ്രിഡ് വിത്തുകളെ കുറിച്ച്, ഇനങ്ങളെ കുറിച്ചൊക്കെയുള്ള അവരുടെ പ്രസക്തി പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഡോക്ടർ പ്രതി കുമാർ വിശദമാക്കി തന്നു. ഈ കാണിച്ച കുക്കുംബർ ഹൈബ്രിഡ്, അതുപോലെ വാട്ടർ മൃഗങ്ങളുടെ സീഡ്ലെസ് ഹൈബ്രിഡ്, ഇതൊക്കെ ഡോക്ടർ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിബിഷൻ സ്റ്റോളുകളുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പൂക്കളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുമ്പോൾ വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പൂക്കൾ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ തന്നെ ഒരു ഫ്ലവർ വേസോ ഒരു ബൊക്കയോ ഒന്നും ഇല്ലാത്ത ഒരു ഫംഗ്ഷനൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്ക് തന്ന ബൊക്കെ തന്നെ നിങ്ങൾ നോക്കുക, അതിൽ മറ്റേ ക്രൈസാന്തിമം ഉണ്ട്, ജർബറയുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല, എല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഹൈടെക് ഫ്ലോറിക്കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ സംരക്ഷിത കൃഷിയിൽ നിന്ന് തുടങ്ങി വീണ്ടും കൃത്യത കൃഷിയിലെത്തി ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഫാമിങ്ങിൽ വരെ എത്തി നിൽക്കുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൂ കൃഷി ഇപ്പോൾ തീരെ വ്യാപകമല്ല.
അപ്പോൾ അതിനെപ്പറ്റി പറയുക, കൂടുതൽ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്കോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ള കുറച്ച് എൻ്റെ അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ പോളിഹൗസുകളെ പറ്റി ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. പോളിഹൗസുകളെ പറ്റി പറയാൻ അതിൻ്റെ വളരെയധികം വിദഗ്ധയായ ഡോക്ടർ സുശീല ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് നോക്കിയിട്ടുള്ളത് ജെർബറ, റോസ്, പിന്നെ ഓർക്കിഡ്സ്, ആൻഡോറിയം തുടങ്ങിയവയാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മീഡിയ. പോളിഹൗസ് ഒരു പ്രധാന ഘടകമാണ്, അതിൽ നമ്മൾ സെലക്ഷനും ഒരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ അതിൽ രണ്ടാമത് വരുന്നത് നമ്മളത് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയയാണ്. അതിൽ രണ്ട് തരമുണ്ട്, സോയിൽ മണ്ണുള്ള മീഡിയയും മണ്ണില്ലാത്തതുമുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഓർ സോയിൽലെസ് മീഡിയ എന്ന് പറയും. അതുപോലെ റോക്ക് പൂള്, കൊക്കോപീറ്റ്, പെർലൈറ്റ് തുടങ്ങിയവ നമുക്ക് മണ്ണില്ലാത്ത മീഡിയകളാണ്. പിന്നെ മണ്ണുള്ള മീഡിയകളുണ്ട്, മണ്ണ് അടങ്ങിയിട്ട് അതോടുകൂടി ഫാമിയാർഡ് മാനുവറും മണലും ചേർത്തിട്ടുള്ള മിശ്രിതങ്ങളും ഉപയോഗിക്കാം. പിന്നെ ഒരു നല്ല മീഡിയയുടെ എന്തെല്ലാം ഗുണങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിൽ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം, വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് വേണം, പക്ഷേ അതേസമയം തന്നെ നല്ല ഡ്രെയിനേജ് വേണം, വെള്ളം കെട്ടിക്കിടക്കരുത്. പിന്നെ നമ്മുടെ ഈ വേര് പഠനത്തെ നല്ലോണം സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ അത് വളരാനുള്ള ഓർഗാനിക് മാറ്റർ കണ്ടന്റും നല്ലോണം വേണം. പിന്നെ ഇത് അതിൻ്റെ കുറച്ച് ക്വാളിറ്റീസാണ്, നമ്മൾ അതിൻ്റെ അമ്ലത, അതുപോലെ കണ്ടക്ടിവിറ്റി അതെല്ലാമാണ്. ഇത് കൂടുതലും നമ്മൾ ഈ ജർബറ കൃഷി ചെയ്തതിൻ്റെ ഒരു ബേസിസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് നമ്മളതിനെ ഈ മീഡിയ എപ്പോഴും ഉപയോഗിക്കുമ്പോഴും അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം അതിന് അതായത് അതിനുള്ള മറ്റേ സൂക്ഷ്മ അണുക്കളെയൊക്കെ നശിപ്പിച്ച്, ഉപദ്രവകാരികളായ സൂക്ഷ്മ അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ വേണം നമ്മൾ ഒരു പോളിഹൗസിൽ അതിനെ ഉപയോഗിക്കാൻ. അപ്പം അതിന് സ്റ്റീം, അത് നമ്മൾ കണ്ടീഷനിൽ അതത്ര പ്രായോഗികമല്ല. പിന്നെ സൂര്യപ്രകാശം ഉപയോഗിച്ച് നമുക്കതിനെ ചെയ്യാം. വെറുതെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് 6-8 മണിക്കൂറിന് ശേഷം, സോറി 6-8 ആഴ്ചകൾ കവർ ചെയ്തിട്ടതിന് ശേഷം നമുക്ക് സോയിൽ മണ്ണ് ഉപയോഗിക്കാം. പിന്നെ ധാരാളം കെമിക്കൽസ് ഉണ്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്യാനുള്ളത്, അതിലൊന്ന് ഫോർമാലിനാണ്. പിന്നെ മീഥൈൽ ബ്രോമൈഡ്, പക്ഷെ സാധാരണയായിട്ട് നമ്മൾ ഫോർമാലിനാണ് ഉപയോഗിക്കാറ്. ഫോർമാലിൻ ഉപയോഗിച്ചിട്ട് അത് ഒരു മണ്ണിലത് കലർത്തിയതിന് ശേഷം 7 ദിവസത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മൂടി വയ്ക്കണം. അതിനുശേഷം അതിന് അത് ആ മീഡിയയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിലൊരു പോളിഹൗസിൽ നമുക്ക് ഓരോ പൂവിനും ഓരോ തരം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വേണം. അതനുസരിച്ച് വേണം നമ്മൾ ആ പോളിഹൗസിൻ്റെ നിർമ്മാണം ചെയ്യാനായിട്ട്. പിന്നെ ഫെർട്ടിഗേഷനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞു, നമുക്ക് ഫെർട്ടിലൈസർ, ഇറിഗേഷൻ, അതായത് ജലസേചനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫെർട്ടിലൈസർ ഓരോന്നിനും ആവശ്യമുള്ളത് കൊടുക്കാം. അതുപോലെ ഓരോന്നിനും ഓരോ ന്യൂട്രിയൻറ്റ് സൊല്യൂഷനുണ്ട്. അതും ഇതിപ്പോൾ ജർബയ്ക്ക് വേണ്ട ഒന്ന് ന്യൂട്രിയൻറ്റ് സൊല്യൂഷനാണിത്. പിന്നെ നടന്നത് നമുക്ക് ഒന്നിലോ നിലത്ത് ഈ മണ്ണ് കൂല കൂട്ടി മറ്റേ ബെഡുകൾ ഉണ്ടാക്കിയിട്ട് നടാം. അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ നടുന്നത് ബെഞ്ചുകളിലാണ്, ബെഞ്ചുകളിൽ പോട്ടുകളിൽ വെച്ചിട്ടാണ് നടുന്നത്. അതിന് കൂടുതൽ സാധ്യതയുണ്ട്, നമുക്ക് അതിനിടയിൽ കൂടി നടക്കാനും പിന്നെ കൂടുതൽ ഈ ഫെർട്ടിലൈസർ എല്ലാം അപ്ലൈ ചെയ്യാനൊക്കെ വളരെയധികം നല്ലത് ഉയർന്ന ബെഞ്ചുകളിൽ വെച്ച് കൃഷി ചെയ്യുന്നതാണ്. അതിൻ്റെ വ്യത്യസ്ത രീതികളെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. എന്തെങ്കിലും അതിൽ ഓരോ ക്രോപ്പുകളെ പറ്റിയും സംശയമുള്ളത് പിന്നീട് ഡിസ്കഷൻ നടത്തുമ്പോൾ ചോദിച്ചാൽ മതി. ഇതാണ് ഒരു സോയിൽലെസ് മീഡിയ, റോക്ക് പൂൾ എന്ന് പറഞ്ഞത്. പലതരം നമ്മുടെ കയ്യിലുള്ള ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പലതരം ഗ്രീൻ ഹൗസ് സ്ട്രക്ചറുകളാണിത്.
ഇതില് ഫാൻ ആൻഡ് ബാൻ സിസ്റ്റം ഉണ്ട്, സോട്ടോസ് ഗ്രീൻ ഹൗസ് ഉണ്ട്, റെയിൻ ഷെൽട്ടേഴ്സ് ഉണ്ട്. ഇത് പോളി ഹൗസിൽ നമ്മൾ ജർബറ കൃഷി ചെയ്തിരുന്ന ഒരു ഇതാണിത്. പുറത്തുള്ളതാണ് ഇത്, നമ്മുടെ ഒരു സ്ട്രക്ചറായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡിലെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു ഇനമാണിത്, ഫെലനോപ്സിസ് ഓർക്കിഡ്സ്. ഇതിപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി കണ്ടുവരുന്നത്, നമ്മൾ പലതരം സ്ട്രക്ചറുകളിൽ പരീക്ഷിച്ചു, ഏറ്റവും നന്നായിട്ട് കണ്ടുവരുന്നത് ഫാൻ ആൻഡ് ബാൻ സിസ്റ്റത്തിലാണ്. ഫാൻ ആൻഡ് ബാൻ സിസ്റ്റം നിങ്ങൾ പറയുന്നത് പോലെ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ചെലവുകൾ കൂടുതലാണ്. മാത്രമല്ല അത് റൺ ചെയ്യാൻ നമുക്കതിന്റെ ഫാൻ റൺ ചെയ്യാൻ കറണ്ടിന്റെ ആവശ്യം, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം വരും. പക്ഷേ ഇത് നമ്മൾക്ക് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ് നമ്മളിതിൽ കൃഷി ചെയ്തപ്പോൾ പൂക്കൾ ഏറ്റവും വലിപ്പം ഉള്ളതായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ മാർക്കറ്റിൽ വില കിട്ടുകയും ചെയ്യും. മാത്രമല്ല വേറൊരു പരീക്ഷണത്തിൽ നമുക്ക് തെളിഞ്ഞത് എന്താണെന്ന് വെച്ചാല് പൂവുണ്ടായിക്കഴിഞ്ഞാൽ ആ പൂങ്കുല ഒരു രണ്ട് നോട് മുകളിൽ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൂങ്കുല ഈ ഉണ്ടാകുന്നതും കണ്ടു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭം അതിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് കണ്ടത്. നമ്മളൊരു അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 3 വർഷത്തിന് ശേഷം നമ്മളൊരു എക്കണോമിക്സ് കണക്കാക്കി നോക്കിയപ്പോൾ 1 to 1.6 ആണ് നമുക്ക് വരുമാനം ആയിട്ട് കണ്ടത്. പിന്നെ ഇത് നനയ്ക്കുന്നത് നമ്മൾ ഫോഗേഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രിപ്പ് വെച്ച് ചെയ്യുന്നത് പോലെ പൂക്കളിൽ ഡയറക്റ്റ് വെള്ളം വീഴാതെ അതിന്റെ ക്വാളിറ്റി അത് ബാധിക്കുന്നില്ല. പിന്നെ ഇതാണ് ഫാൻ. ഫാൻ ഒരു വലിയ എക്സോസ് ഫാൻ വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പാഡ് ഉണ്ട്. അപ്പോൾ അത് അത് അങ്ങനെ അതുകൊണ്ടാണ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യുന്നത്. അത് നമുക്ക് അതിന് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓരോ ക്രോപ്പിനും ഇപ്പോൾ ആന്തൂറിയം ആണെങ്കിൽ അതിന് വേണ്ട ടെമ്പറേച്ചറും, ഓർക്കിഡ് ആണെങ്കിൽ അതിന് വേണ്ട ടെമ്പറേച്ചറും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഇത് ഈ ഫാൻ ആൻഡ് ബാൻ നമ്മൾ നോക്കിയത് ആന്തൂറിയം ആണ്. ആന്തൂറിയവും പൂങ്കുല നല്ല വലിപ്പമുള്ളതായിട്ടാണ് കണ്ടത് പൂക്കൾ. അതായത് 7 to 14 രൂപ വരെയായിരുന്നു മാർക്കറ്റിൽ നിന്ന് റേറ്റ്. മാക്സിമം വില കിട്ടുന്ന ആ ക്വാളിറ്റി പൂക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ഈ സ്ട്രക്ചർ ഉപയോഗിച്ച്. ഇത്രയാണ് പൂക്കളിലുള്ള എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ വിശദമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതിനെ പറ്റി ചോദിക്കാം. താങ്ക് യു ഡോക്ടർ സുധാ ദേവി. ഗ്രീൻ ഹൗസ് കൾട്ടിവേഷന്റെ ചില സ്പേസ് പറയാനാണ്. വളരെ ലിമിറ്റഡ് ടൈം ആണ്. അതുകൊണ്ട് സാധാരണ ഗ്രീൻ ഹൗസ് പണിയാനായിട്ട് നമ്മൾ കുറെ സ്റ്റഡീസ് നടത്തിയിരുന്നു, സ്ട്രക്ചറൽ സ്റ്റഡീസ് നടത്തിയിരുന്നു. അപ്പൊ കേരളത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചുള്ള സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഗ്രീൻ ഹൗസ് സെലക്ട് ചെയ്യ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് സ്ട്രക്ചർ പണിയുന്നവരെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഗ്രീൻ ഹൗസ് പണിയാൻ പാടില്ല. പലപ്പോഴും ഞങ്ങൾക്ക് ഈ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷന് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു പ്രോജക്റ്റിൽ ശരിക്കും ഇതിന്റെ എങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇതിന് എന്തൊക്കെ സജഷൻസ് ആണ്, അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പല സൈറ്റുകളും നമ്മൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ലാത്ത സൈറ്റുകളാണ് പല സ്ഥലങ്ങളിലും ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല ജനറൽ ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്ന് ഒരു 15 to 30 cm പൊക്കിയ ഒരു സ്ഥലത്തായിരിക്കണം ഗ്രീൻ ഹൗസ് പണിയേണ്ടത്. അതൊരു മിനിമം ആയിട്ട് ഏറ്റവും പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുമായി തന്നെ നേരെയുള്ള സ്ഥലത്ത് ഗ്രീൻ ഹൗസ് പണിയാൻ പാടില്ല. നേരെയുള്ള സ്ഥലത്ത് പണിത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് ഒരു മരമോ കെട്ടിടമോ ഉണ്ടെങ്കിൽ അതിന്റെ ഉയരത്തിന്റെ 2 to 2.5 ഇരട്ടി ഡിസ്റ്റൻസ് മാറ്റിയിട്ട് വേണം ഗ്രീൻ ഹൗസ് പണിയാനായിട്ട്. അതേസമയം കാറ്റ് വല്ലാതെ പിടിക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. എങ്ങനെയാന്ന് വെച്ചാല് ഒരു വളരെയധികം കാറ്റ് ഉണ്ടെങ്കിൽ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. അതുകൊണ്ട് ഒരു മിനിമം ഒരു 30 മീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും
എന്തെങ്കിലും മരോ കെട്ടിടോ ഉണ്ടാവണം. ഒരു അഞ്ചരട്ടി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആറരട്ടി ഡിസ്റ്റൻസ് എന്റെ ഹൈറ്റിന്റെ അത്രയും ഡിസ്റ്റൻസിൽ 60 മുതൽ 60% വിൻഡിന്റെ ഫോഴ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ സോയിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോയിലിന്റെ പി എച്ച് 5.5 to 6.5 ആവുക, വെള്ളത്തിന്റെ ഈസ്റ്റിയും അതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. വെള്ളത്തിന്റെ ആയാലും മണ്ണിന്റെ ആയാലും അതുമാതിരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റോഡ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും അങ്ങോട്ട് കൊണ്ടുവരാനും ഇലക്ട്രിക് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടായിരിക്കണം. ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മാർക്കറ്റിംഗ് ഫെസിലിറ്റിയാണ്. നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് മാർക്കറ്റ് അന്വേഷിക്കുന്നത്, ഉണ്ടാക്കി ഏകദേശം ആവാൻ തുടങ്ങുമ്പോൾ. അങ്ങനെ നോക്കരുത്, എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് വിറ്റിരിക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഒരു റേറ്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്ട്രക്ചർ പണിയുമ്പോൾ മിക്കവാറും കേരളത്തിൽ വരുന്ന പ്രശ്നം എങ്ങനെയാന്ന് വെച്ചാല് ഏതെങ്കിലും ആൾക്കാർക്ക് സ്ട്രക്ചർ പണിയാനായിട്ട് പൈസ കൊടുക്കുക, അതിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കാറില്ല. എപ്പോഴും നമ്മൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 ഇയറിന് അവരൊരു മെയിൻ്റനൻസ് ചെയ്യാനും അല്ല അതിൽ വരുന്ന തെറ്റുകൾക്ക് അവർ തന്നെ ഉത്തരവാദികളാവുക എന്നുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെയ്യാതെ സ്ട്രക്ചർ പണിതിട്ട് ഒത്തിരി ആൾക്കാരുടെ പൈസ പോയിട്ടുള്ള ഒരു അവസ്ഥയാണ്, വളരെയധികം കബളിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് വിൻഡ് ബ്രേസ് വരുന്നത്. വിൻഡ് ബ്രേസ് ഉണ്ടെങ്കിൽ ആ ഗ്രീൻ ഹൗസിനെ കവർ ചെയ്തുകൊണ്ട് അത് ഇതാക്കാനായിട്ട് കഴിയും. പിന്നെ ഗ്രീൻ ഹൗസ് പണിയുമ്പോൾ സൈഡിലും വെന്റിലേഷൻ കൊടുക്കണം, റൂഫിന് വെന്റിലേഷൻ കൊടുക്കണം. അതുമാതിരി ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിൽ നമ്മളൊരു ഏപ്രം കൊടുക്കും, സ്കേർട്ടിങ് മാതിരി കൊടുക്കും, അത് കൊടുക്കുന്നത് വളരെയധികം ഹൈറ്റിലോട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചർ ആൾക്കാര് പല സ്ട്രക്ചറും പണിന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. ശരിക്കും കേരളത്തിലൊരു കണ്ടീഷനില് ൊട്ടേ നമ്മൾ വെന്റിലേഷൻ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, അത്രയും ഉയരം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ മണ്ണിന്റെ മഴ കൂടുതലായതുകൊണ്ട് മണ്ണ് തെറിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ സ്കർട്ടിങ് കൊടുക്കാം. പക്ഷെ അതൊരു 60 സെന്റിമീറ്റർ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും ആൾക്കാർ 1.5 മീറ്റർ ഹൈറ്റ് വരെ സ്കർട്ടിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ സെന്ററിലുള്ള റൂഫ് വെന്റിലേറ്ററും സൈഡിലുള്ള വെന്റിലേറ്ററും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിനനുസരിച്ചാണ് ടെമ്പറേച്ചർ ഡിഫറൻഷൻ വരുന്നത്. അപ്പൊ നമ്മള് ഈ സ്കേർട്ടിങ്ങിന്റെ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് അത് ഗ്രീൻ ഹൗസിന്റെ ഹൈറ്റും കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മള് വെന്റിലേറ്റർ കൊടുക്കുമ്പോൾ എപ്പോഴും കാറ്റ് എവിടേക്കാണോ വീശുന്നത് ആ സൈഡിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കാറ്റ് എവിടേക്കാണോ വീശുന്നത് ആ സൈഡിൽ റൂഫ് വെന്റിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ വരികയും ചൂട് വായുവിനെ പുറത്തു കളയാനുള്ളത് ഇതുണ്ടായിരിക്കും. അതുമാതിരി തന്നെ രണ്ട് ഗ്രീൻ ഹൗസിനിടയ്ക്ക് ഒരു 2.5 മീറ്റർ 3 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈവൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ചില വിജിലൻസ് കേസും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചില കേസ് സ്ട്രക്ചറുകൾ വിസിറ്റ് ചെയ്യാൻ തന്നപ്പോൾ 1 മീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ലാത്ത രീതിയിൽ ഞാൻ ചില സ്ട്രക്ചറുകൾ കണ്ടു. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെന്റിലേഷൻ ഉണ്ടാവില്ല, ഹ്യൂമിഡിറ്റി ഭയങ്കര പ്രോബ്ലം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രമല്ല സ്ട്രക്ചറിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ വീണ്ടും പിന്നെ ഇതിന്റെ ഫൗണ്ടേഷനായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഒരു പാഡിൽ നിന്ന് വേറൊരു പാഡിലേക്ക് ഫാനിൽ നിന്ന് പാഡിലേക്കാണ് കാറ്റ് പോകുന്നതെങ്കിൽ 15 മീറ്ററിന്റെ ഡിസ്റ്റൻസ് വിടേണ്ടതായിട്ടുണ്ട്. ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം നമ്മുടെ അവിടെ കോമൺ അല്ല. പ്രത്യേകിച്ചും എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം തണുപ്പ് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ അല്ല, നമുക്ക് തണുപ്പൊക്കെ കുറയ്ക്കാൻ പറ്റുമെങ്കിലും അത് നമ്മുടെ ഇവിടെ തന്നെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പ്രൂവണാണ് എന്നുവെച്ചാൽ ഇവിടെ തണുപ്പ് നന്നായി കുറച്ചുകൊണ്ട് അവർ ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു യൂണിഫോം ക്ലൈമറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പൊ അതുകൊണ്ട് ഫോഗർ കൂടി ആയിരുന്നു. പക്ഷെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് റണ്ണിങ് കോസ്റ്റും ഇനീഷ്യൽ കോസ്റ്റും വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ നമുക്കൊരു റണ്ണിങ് കോസ്റ്റ് കൂടാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ അവിടെ ഇലക്ട്രിസിറ്റി പ്രൈമറി കോസ്റ്റ് കൂടുതൽ എന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റി പലപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ജനറേറ്റർ വെക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല റണ്ണിങ് കോസ്റ്റ് 10,000 രൂപയിലൊക്കെ മേലെ ആണ് വരുന്നത്. അതുമാതിരി ഗ്രീൻ ഹൗസിന്റെ സ്ട്രക്ചറിന്റെ സൈസ് നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ ഒരു 40 മുതൽ 80 സ്ക്വയർ മീറ്റർ മതി. ഒരു റീറ്റെയിൽ ബിസിനസ് ആണെങ്കിൽ 500 മുതൽ 1,000 സ്ക്വയർ മീറ്റർ ഹോൾസെയിൽ ആണെങ്കിൽ 1,000 മുതൽ 1 ഹെക്ടർ എക്സ്പോർട്ട് ഓറിയന്റഡ് ആണെങ്കിൽ ഒരു 1 ഹെക്ടർ to 10 ഹെക്ടർ കൊടുക്കണം. അതുമാതിരി തന്നെ ഗ്രീൻ ഹൗസ് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രീൻ ഹൗസിന്റെ ലെങ്ത് ടു വിഡ്ത്.
എപ്പോഴും വിഡ്ത് കുറവും ലെങ്ത് കൂടുതലും ആയിട്ടുള്ള സ്ട്രക്ചറിലായിരിക്കും കുറെ കൂടി നന്നായിട്ട് എയറേഷൻ ഉണ്ടാവുക. ഒരു ഗ്രീൻ ഹൗസിൽ ഒരു മിനിറ്റിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫുൾ എയർ പുറത്തേക്ക് പോയി, അതായത് ഫ്രഷ് എയർ വരേണ്ട ഒരു അവസ്ഥയിലുള്ള രീതിയിലായിരിക്കും ഗ്രീൻ ഹൗസ് പണിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിഡ്ത് കുറച്ച് ലെങ്ത് കൂട്ടി കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ മൾട്ടി സ്പാൻ ഗ്രീൻ ഹൗസ് ആണെങ്കിൽ ഒരു സ്പാൻ്റെ വിഡ്ത് 8 മീറ്ററിൽ റെസ്ട്രിക്ട് ചെയ്യുക, 7 to 9 വരെ റെസ്ട്രിക്ട് ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും. 8 ആയിരിക്കും കുറെ കൂടി നല്ല ഒരു ഡയമെൻഷൻ എന്ന് പറയും. അതുമാതിരി തന്നെ ഗ്രീൻ ഹൗസ് കവർ ചെയ്യാനായിട്ട് നമ്മൾ പലതരം ഷീറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പല കോമ്പിനേഷൻസ് ആയിട്ടുള്ള മൾട്ടി ലെയർ ഷീറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, 5 ലെയർ ഷീറ്റാണ്. അതിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് ഡിഫ്യൂസ്ഡ് ആൻറ്റി ഡസ്റ്റ്, ആൻറ്റി മിസ്റ്റ്, ആൻറ്റി ഡ്രിപ്പ് പ്രോപ്പർട്ടിയുള്ള ഷീറ്റാണ് വെജിറ്റബിൾ കൾട്ടിവേഷന് വേണ്ടത്. അതിൽ UV സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരിക്കും, അത് എല്ലാത്തിലും കോമൺ ആണ്. പിന്നെ IR കൂളിംഗ്, ഇപ്പോൾ ടെമ്പറേച്ചർ റിഡക്ഷന് വേണ്ടിയിട്ട് IR കൂളിംഗ് ഫെസിലിറ്റി ഉണ്ട്, അതായത് ഇൻഫ്രാറെഡ് റേസിനെ റിഫ്ലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് IR കൂളിംഗ് ഉള്ള ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ആൻറ്റി സൾഫർ എന്ന് പറഞ്ഞ ഒരു യെല്ലോയിഷ് ടിഞ്ചുള്ള ഷീറ്റ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യാറുള്ളതായിരിക്കും നന്നാവാം. നമ്മളിപ്പോൾ മുന്നു പറഞ്ഞിരുന്നു ഗ്രീൻ ഹൗസിൽ പ്രൊഡക്ഷൻ ഒരു 8 ഇരട്ടി, നാരായണ സർവർ 8 ഇരട്ടി, 10 ഇരട്ടി എന്നുള്ളത് ചിലപ്പോൾ വളരെ നല്ല കണ്ടീഷനാക്കിയാൽ തന്നെ കിട്ടുള്ളൂ. പക്ഷെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 ഏക്കറിൽ നടാവുന്ന ചെടി നമുക്ക് 1000 സ്ക്വയർ മീറ്ററിൽ നടാം, അതുകൊണ്ടും പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് പെർ സ്ക്വയർ മീറ്റർ ഏരിയ എല്ലാം ഉള്ള പ്രൊഡക്ഷൻ. പിന്നെ ഗ്രീൻ ഹൗസിൽ നമ്മൾ ഷീറ്റിൽ ഏജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഡസ്റ്റ് പുറത്തും ആൻറ്റി മിസ്റ്റ് ആൻറ്റി ഡ്രിപ്പ് ഉള്ളിലും ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതും വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്, പല ആളുകളും ശ്രദ്ധിക്കാതെ ആൻറ്റി ഡസ്റ്റ് എന്നുള്ള പോർഷൻ ഉള്ളിലാക്കിയിട്ട് ആൻറ്റി മിസ്റ്റ് ആൻറ്റി ഡ്രിപ്പ് പുറത്താക്കിയിട്ടാണ് ലേ ചെയ്യുന്നത്. ഈവൻ വളരെ നമ്മൾ നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ചില ഏരിയകളിൽ പല കേസിൽ പോലും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനിക്കാർ തന്നെ ബുദ്ധി വിഷമം തോന്നിയിട്ട് അവർ ഇൻസൈഡ് എന്നുള്ളത് 1 മീറ്റർ ഇൻ്റർവെല്ലിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും തിരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓരോ ഗ്രീൻ ഹൗസിനും ഓരോ ഹൈറ്റാണ്, അത് നമ്മളിവിടെ റിസർച്ച് ചെയ്ത് സൂട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റ് കണ്ടുപിടിച്ചിരുന്നു. അതുമാതിരി കഴിഞ്ഞ കൊല്ലം 400 സ്ക്വയർ മീറ്റർ ഗ്രീൻ ഹൗസ് ആണ് കൂടുതലായിട്ട് ഗവൺമെൻറ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റെക്കമെൻഡേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ പല സ്ട്രക്ചറിൻ്റെയും സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ഗേബൽ ഷേപ്പാണ് ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ ഏറ്റവും കുറവായിട്ട് തന്നിട്ടുള്ളത്, പക്ഷെ കോൺക്രീറ്റ് ഷേപ്പാണ് കൂടുതലായിട്ട് മാനുഫാക്ചേഴ്സ് നോക്കുന്നത്. ഈ ഗേബൽ ഷേപ്പിൽ ഞങ്ങളിപ്പോൾ ഒരു 13 ഗ്രീൻ ഹൗസ് പണിതിട്ട് നമ്മളതിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെഷറിംഗ് എക്യുപ്മെൻറ്റ് കൊണ്ടുവന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ക്രോപ്പ് ഒന്നും ഇല്ലാതെ, ക്രോപ്പ് ഉണ്ടാകുമ്പോഴാണ് സാധനം, ക്രോപ്പ് ഇല്ലാത്ത ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ഗ്രീൻ ഹൗസിൽ. ക്രോപ്പ് ഉണ്ടാകുമ്പോഴാണ് കുറച്ച് ഫ്ലവറിങ് സ്റ്റേജിൽ എത്തുമ്പോഴേക്കാണ് ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിലെ ടെമ്പറേച്ചർ കുറവും അതേസമയം കോൺസെപ്റ്റ് ഷേപ്പിലെ ടെമ്പറേച്ചർ ഒരു 1.5 ഡിഗ്രി കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് കോൺസെപ്റ്റ് ഷേപ്പ്, ഇത് ഗേബൽ ഷേപ്പാണ്. നമുക്കറിയാം നമ്മുടെ വീടൊക്കെ ഈ ഒരു ഷേപ്പ് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല ഉച്ച സമയത്ത് ഈ ഒരു ഷേപ്പാണെങ്കിൽ സോളാർ റേഡിയേഷൻ്റെ കൊസൈൻ കമ്പോണന്റ് മാത്രമേ കൗസിലേക്ക്. അതുമായി തന്നെ ഗ്രീൻ ഹൗസിൽ നമ്മൾ എപ്പോഴും റൂഫ് പുറത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊണ്ടുവരണം കേരളത്തിലെ കണ്ടീഷനുകൾ ചെയ്യാൻ. അല്ലാത്ത അവസ്ഥ എന്താണ്ടാവുക ചെറിയ നെറ്റിലൂടെ വെള്ളം ഒഴുകിയിട്ട് വളരെയധികം ഉറപ്പായിരിക്കും. അതുമായി തന്നെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലോട്ട് വെള്ളം വന്ന് ചെടിക്ക് മോശമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഡബിൾ ഡോർ ഗ്രീൻ ഹൗസ് ആയിരിക്കണം പണിയേണ്ടത്. ഈ ഷേപ്പിൽ പണിത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂഫിന് 2 സൈഡിലും വെന്റിലേറ്റർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി പ്രോബ്ലം വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുമായി തന്നെ ടെമ്പറേച്ചറും കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ചില ഫാമേഴ്സും പണിതിട്ട് അവർ വളരെ ഡിഫറൻസ് ആയിട്ട് പറയുന്നു. ഈ ഒരു ഷേപ്പ് കേരളത്തിൽ യോജിച്ചതല്ല, സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ അവിടെ ചൂട് കൂടുതലായിരിക്കും, മാത്രമല്ല മഴ വരുമ്പോൾ ആ സൈഡിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. കേരളത്തിൽ മഴ കൂടുതലാണ്. ഇപ്പൊ കൂടുതൽ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെയധികം ഈ ബിസിനസ് ചെയ്യുന്നതിൽ പഠിക്കുന്ന ഒരു ഫീൽഡാണ്. എന്താണെന്ന് വെച്ചാൽ GI പൈപ്പിനാണ് ഏറ്റവും വില കൂടുതൽ. പക്ഷേ കേരളത്തിൽ യൂസ് ചെയ്യുന്ന മിക്കവാറും ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ഷനും കുറേ ആളുകൾ യൂസ് ചെയ്യുന്ന GI പൈപ്പ് അല്ല, GP പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ എങ്ങനെയാ വെച്ചാൽ
ഞാൻ അറിഞ്ഞത് വേറെ സ്റ്റേറ്റിൽ നിന്ന് പഴയ പൈപ്പ് കൊണ്ടുവന്ന് വീട്ടില് വെച്ച് അതിന്ന് അലുമിനിയം പെയിന്റ് അടിച്ച് അങ്ങനെയും യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ എം എസ് പൈപ്പ് ഉണ്ട്, ഹോട്ട് റോൾഡ് പൈപ്പ് ഉണ്ട്, ജി പി പൈപ്പ് ഉണ്ട്, ജി ഐ പൈപ്പ് ഉണ്ട്. അപ്പൊ ഇത് ജി ഐ പൈപ്പല്ല ജി പി പൈപ്പാണ്. ജി പി പൈപ്പ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് ചില അതിന് ഒരു ഫിനിഷിംഗ് കുറവായിരിക്കും, അതിന് ഒരു ജോയിന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് സ്ക്വയർ പൈപ്പാണ്, ഇതാണ് റൗണ്ട് പൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു ജോയിന്റ് കാണാനായിട്ട് കഴിയും. ഇതിന്റെ ഉള്ളില് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ജോയിന്റ്. ജി പി പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്ലേറ്റഡ് ആണ്, ഗാൽവനൈസ്ഡ് പ്ലേറ്റിംഗ് ആണ് വരുന്നത്. അത് സ്പ്രേയിങ് ആണ്, പ്ലേറ്റിംഗ് അല്ല, സ്പ്രേ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാക്സിമം ഒരു 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി. അപ്പോ നമ്മൾ പെയിന്റ് അടിക്കേണ്ടതായിട്ട് വരും. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷീറ്റിന്റെ ക്വാളിറ്റി, ഈ പൈറേഡ് ഷീറ്റിന്റെ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു അതിന്റെ ക്വാളിറ്റിയെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്കറിയാം അതിന്റെ ലൈഫ്. അതേസമയം ഇതാണ് ജി ഐ പൈപ്പ്. ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, 20 വർഷത്തോളം നമുക്ക് അതിന് പെയിന്റ് അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചില ആൾക്കാര് ജി ഐ പൈപ്പാണ് യൂസ് ചെയ്യണെന്ന് പറയുന്നുണ്ട്, അതേസമയം അലുമിനിയം പെയിന്റ് അടിക്കുന്നുണ്ട്, അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. ആ ഉണ്ടാവും ചെയ്യാനും അത്ര നന്നായിട്ട് തിരിക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം അത് ജി ഐ പൈപ്പ് അല്ലെന്ന് തന്നെയാണ്. എപ്പോഴും നമ്മുടെ 2 mm തിക്നെസ് ഉള്ള ജി ഐ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ബ്ലൂ കളറുടെ ഒരു പെയിന്റ്. ഇത് എ ക്ലാസ് പൈപ്പാണ്. എ ക്ലാസ് പൈപ്പിന് തിക്നെസ് കുറവായിരിക്കും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് വളർന്നു പോകാനായിട്ട് സാധ്യത. ഇപ്പോൾ ഇത് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഗ്രീൻ ഹൗസിന് കൊടുക്കേണ്ട ഓരോ സ്ട്രക്ചറിന്റെ ഡയമെൻഷൻസും നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തിരുന്നു. അപ്പോ ഈ ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ പണിയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 75 cm ഫൗണ്ടേഷൻ കൊടുത്തിരിക്കണം. അതേസമയം ലൂസ് ആയിട്ടുള്ള മണ്ണാണെങ്കിൽ നമ്മൾ ഒരു 90 cm എങ്കിലും മണ്ണിലേക്ക് അടിയിലേക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ടെലസ്കോപ്പിക് ഫൗണ്ടേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ടെലസ്കോപ്പിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഒരു പൈപ്പും അതിന് മുകളിൽ വേറെ പൈപ്പ് നമ്മൾ കോളം പൈപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു ഷേപ്പ് ആക്കിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് കോള് കൊടുത്തിട്ട് നമുക്ക് കമ്പ്ലീറ്റ് കൊടുത്താൽ മതി. ഇതാണ് ക്രിം ടെന്റ് എന്ന് പറയും. ഈ പൈപ്പിനെ ഷ്രിങ്ക് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ മറ്റേ പൈപ്പ് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാറ്റ് വരുമ്പോ ഇത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് തന്നെ ഒരു സേഫ്റ്റി മെഷർ വരും. നമുക്കറിയാം നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു മരമാണെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് കാറ്റ് തൊടിഞ്ഞു പോകും. അതേസമയം കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടാണെങ്കിൽ അത് ഒടിയില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ ടെലസ്കോപ്പിക് കൊടുക്കുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ സ്റ്റെപ്പിക്ക് വേണ്ടിയാണ്. അതേസമയം നിങ്ങൾക്ക് ഇപ്പൊ വേറെ ചില സ്റ്റേറ്റിൽ നിന്ന് വന്ന് പണിയുന്ന ആളുകള് ശരിക്കും അടിയിലുള്ള പൈപ്പ് ചെറുതും മുകളിലുള്ള പൈപ്പാണ് വലുതാക്കേണ്ടത്. അതായത് ഫൗണ്ടേഷൻ പൈപ്പ് ചെറുതും മുകളിലുള്ളത്, അതിന് പകരം അവർ ചെയ്യുന്നത് അടിയിലുള്ള പൈപ്പ് വലുതും മുകളിലുള്ള പൈപ്പ് ചെറുതും എന്നിട്ട് വെൽഡ് ചെയ്യും. ഈ വെൽഡ് ചെയ്താൽ എന്തുണ്ടാവാന്ന് വെച്ചാൽ അവിടെ വീക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം വെൽഡ് ചെയ്യുമ്പോൾ സിങ്ക് തെറിച്ചു പോകും. അപ്പൊ അവിടെ വീക്കാവും, അവിടെ കൊറോഡ് ചെയ്യും, പ്രത്യേകിച്ച് താഴെ പാകും. അപ്പൊ അത് നമുക്ക് സ്ട്രെങ്ത് കുറയാണ് ചെയ്യുന്നത്. അതുമായി തന്നെ വിത്തൗട്ട് വെൽഡിങ് എന്നാണ് പറയുന്നത് സ്ട്രക്ചർ പണിയേണ്ടത്. അപ്പൊ അവർക്ക് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അവിടെ എങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ വെൽഡ് ചെയ്ത് എങ്ങനെ ചെയ്യരുത്. അതുമാതിരി ജി നെറ്റൻ ബോൾട്ട് ആണ് അത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സലാഡ് കൊക്കുമ്പർ കൃഷിയുടെ കാര്യം പറഞ്ഞിരുന്നു, അത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അത് ഒരു 14 gauge ജി ഐ വയർ എങ്കിലും യൂസ് ചെയ്യണം. കഴിയുമെങ്കിൽ ഗ്രീൻ ഹൗസിന്റെ ലെങ്ത് വൈസ് ആയിട്ടും അതുമാതിരി വിത്ത് വൈസ് ആയിട്ടും ഒരു 25 mm പൈപ്പ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സാഗ് ചെയ്യാതിരിക്കാൻ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സലാഡ് കൊക്കുമ്പർ പോലെയുള്ളത് ഫുൾ ലോഡ് വരുന്ന സമയത്ത് പലരുടെയും പൊട്ടി വീഴുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അത് നല്ലതാണ്. അതുമാതിരി തന്നെ നമ്മുടെ ചെടികൾ പടർത്തുമ്പോൾ ഒരു മാക്സിമം 3.5 മീറ്റർ ഹൈറ്റ് വരെ മാത്രം പടർത്താൻ ശ്രദ്ധിക്കുക. അതിന് മുകളിലേക്ക് ചെയ്താൽ നമുക്ക് ഈൽഡ് ഹാർവസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമാതിരി ഗ്രീൻ ഹൗസിന്റെ സൈഡിൽ ഉപയോഗിക്കേണ്ട നെറ്റ് 40 mesh ആണ്. 50 mesh യൂസ് ചെയ്താൽ ഫിക്സ് ട്രിപ്സ് മൈക്സ് അതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഐറേഷൻ വളരെയധികം റെസ്ട്രിക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് 40 mesh ആണ്. അതുമായി ഫോഗർ നമ്മൾ യൂസ് ഗ്രീൻ ഹൗസിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അലുമിനിയം ചാനല്. ഈ
ചെയ്യുമ്പോൾ എപ്പോഴും മഴയുള്ള സമയത്തോ വളരെ തണുത്തിരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത്. ഒരുമാതിരി ചൂടുണ്ടായിരിക്കാം, എന്നാൽ ഭയങ്കര ചൂടുള്ള സമയത്തല്ല, ഒരു 12 വരെ രാവിലെ 10 തൊട്ട്, പിന്നെ ഒരു 2.5 ശേഷം മാത്രം ചെയ്യുന്നു. മുകളിൽ നിന്ന് നന്നായി വലിച്ച് നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഷീറ്റ് ഇടാനായിട്ട്. അത് ശ്രദ്ധിക്കണം, പല സ്ഥലങ്ങളിലും ഷീറ്റ് ഇടുന്നത് വളരെ ശരിയായ രീതിയിലല്ല, അതുകൊണ്ട് തന്നെ പൂപ്പായിട്ടിരിക്കുന്നത് ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ഷട്ടർ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ട്രാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ കൂടുതലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റിൽ തണുപ്പ് കാലത്ത് ഇത് കവർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം സൈഡ് ഓപ്പണാണ്, പക്ഷേ ഇത് നമ്മൾ ഫാം ഹൗസിന്റെ ഫീൽഡിലെല്ലാം പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഷട്ടർ പോകുകയും കാണുകയും ഒക്കെ കാണുന്നില്ല. പക്ഷേ കുറച്ച് അധികം പൈസ ചിലവാക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്ലൈഡിങ് ടൈപ്പ് ഡോറ് കൊടുക്കാം നമുക്ക്, കുറച്ച് വിട്ട് കൂടുതൽ കൊടുത്താൽ ഒരു ക്രോപ്പ് കഴിഞ്ഞാൽ അടുത്ത ക്രോപ്പിന് നമുക്ക് ടില്ലർ കയറ്റിയിട്ട് അതുമാതിരി തന്നെ ഗ്രീൻ ഹൗസിൽ നമ്മുടെ ഷീറ്റിന് താഴെയായിട്ട് നമ്മൾ ഷെയ്ഡ് നെറ്റ് ഇടും. ആ ഷെയ്ഡ് നെറ്റ് നമുക്ക് ഇടാനായിട്ട് ചുരുട്ടി ഇടാനും നിർത്തിയിടാനും ഒരു 35 ആ ഒരു റേഞ്ച് ഉണ്ട്. റെഡ് കളറാണെങ്കിൽ കൂടുതൽ നല്ലതാണെന്ന് പറയുന്നു. ഡബിൾ ഡോർ കൊടുക്കുക, ഇത് വളരെ ശ്രദ്ധിക്കണം. ഒരു എപ്പോഴും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പല ഫാമേഴ്സ് എങ്ങനെയാന്ന് വെച്ചാല് പൈസ കൊടുത്തിട്ട് അവർക്കൊരു പോലീസ് അവര് പൈപ്പ് കൊണ്ട് ഇറക്കുക, 2-3 ലക്ഷം വാങ്ങിക്കൊണ്ട് പോയിട്ട് ജസ്റ്റ് പൈപ്പ് കൊണ്ട് ഇറക്കും അവരങ്ങ് പോകും. അപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുള്ള ഒരു സ്റ്റേറ്റ് ആവാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇലക്ട്രിക് ലൈൻ താഴെ ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഷീറ്റ് ചെയ്തിരിക്കുന്ന വളരെ ചുളിച്ചിട്ടാണ് ഷീറ്റ് ടേ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ പെട്ടെന്ന് തന്നെ ഡസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രാൻസ്പെറൻസി വളരെ കുറഞ്ഞ് ഒരു മരം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വളരെയധികം തണലുള്ള ഒരു സ്ഥലത്താണ് ഗ്രീൻ ഹൗസ് പണിതിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഒരു കൊല്ലത്തിലൊഴിക്കും കഴുകണം. കഴുകാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യരുത്. ബ്രഷ് അങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് തുണി ചുറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയെ ബാധിക്കാൻ ശ്രദ്ധയിട്ട് അതല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ ഇത് യൂസ് ചെയ്യാം. നമുക്ക് പ്രഷർ പമ്പ് കൺട്രോൾ ചെയ്തുകൊണ്ട് കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരാൾ ഗ്രീൻ ഹൗസ് പണിതിരിക്കുന്നത് തലതിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് നെറ്റ് മുകളിലൊന്നും വേണ്ട, താഴെ ഒന്നും വേണ്ടിയിട്ട് നേരെ താഴെ കുറച്ച് മാത്രം നെറ്റ് വെച്ചിട്ട് മുകളിൽ കംപ്ലീറ്റ്. നമ്മൾ ഡബിൾ ഡോർ കൊടുക്കണം എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ഒന്നും ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഡബിൾ ഡോറിന്റെ ഫംഗ്ഷൻ ഇതായിരിക്കില്ല. വളരെയധികം വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് ഇത് പണിതിരിക്കുന്നത്. അതുമായി തന്നെ തീരെ ക്ലീൻ ആക്കി വെച്ചിട്ടില്ല. ചെയ്യുമ്പോൾ ഓരോ പോയിന്റ്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് വളരെ ചെറിയ ചില പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ചോദിക്കാം ഏതാണ്ട് സമയം വിചാരിച്ചിട്ടുള്ളിലായി ഒരേ ഇരിപ്പിൽ നമുക്ക് കുറെ നേരമായി. ഏതായാലും എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തന ഈ വേദിയിലെത്താനും. ഒരു കർഷകനായിട്ട് ഇവിടെ വന്ന് ഹൈടെക് കൃഷി, ഞാൻ ഹൈടെക് ഫാർമറാണെന്ന് പറയാൻ അഭിമാനിക്കുന്നവർക്ക്, എൻ്റെ സഹപ്രവർത്തകർ ഈ അഭിമാനത്തിൽ പങ്കുകൊള്ളുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം നമ്മുടെ പൂർവികർ തന്ന മണ്ണും പൂർവികരുണ്ടാക്കിയ ഞാറ്റുവേലും നഷ്ടപ്പെട്ടു പോയി ഒരു കാലഘട്ടത്തിൽ. ഇതിനെ പല പേരിലും പറഞ്ഞു, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിത്യകൃഷി, കൂടാര കൃഷി, അതുപോലെ തന്നെ എല്ലാം കൊണ്ടും എല്ലാം വെറുതെ തന്നെ പറഞ്ഞു തന്നത്. ഞാൻ ആദ്യം പരിചയപ്പെടുത്താം, എനിക്ക് പരിചയം 3 കോടിയുണ്ട്, എൻ്റെ സഹപ്രവർത്തകൻ എത്തിയിട്ടുണ്ട് ഇവിടെ. ഞാൻ സ്വാശ്രയ കർഷക സമിതി പഴയ സമിതിയുടെ പ്രസിഡന്റാണ്, തൃശ്ശൂർ ജില്ലാ കൺസോർഷ്യം VMPCയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ടെന്ന് കണക്കിന് ഇന്ന് അഭിമാനത്തോടെ പറയാം, മിനിഞ്ഞാന്ന് 3,85,00,000 രൂപയുടെ പച്ചക്കറി വിറ്റ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമിതിക്കുള്ള സമ്മാനമായിരിക്കാം തിരുവനന്തപുരത്തേക്ക് പോകാൻ തയ്യാറായിരിക്കാം.
അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്റെ സഹപ്രവർത്തകർ, എന്റെ ബന്ധുക്കൾ, എന്റെ സഹപാഠികളും ചോദിച്ചു, ഇത്രയും വിദഗ്ധമായി കൃഷി ചെയ്യുന്നതിന് എന്തിനാണ് ഈ കൂടാരം, എന്തിനാണ് ഈ കൂടാരം കൃഷി ചെയ്യുന്നതിനോട് ചോദിച്ചു. സത്യത്തിൽ ഞാൻ അവരെ ഒറ്റ പേരിൽ പറയുക, സംരക്ഷിത കൃഷിയാണ് കൂടാര കൃഷി. ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാനൊരു ഒരു കൂടാര കൃഷിയുടെ ഉടമസ്ഥനാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനായി, 300 കർഷകരെ നയിക്കുന്ന ഒരു സമിതി പ്രസിഡന്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ ഒരു കുഗ്രാമത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ 3 അനുവദിച്ചു, എല്ലാവരും പിന്മാറി. പക്ഷെ എനിക്ക് തോന്നി ഈ സർവകലാശാലയിൽ ഞങ്ങളെയൊക്കെ നയിക്കാൻ ഞങ്ങളൊക്കെ പ്രാർത്ഥന ഞങ്ങളെ ഞങ്ങളാക്കിയ പ്രശസ്തരായ ഡോക്ടർമാരും അതുപോലെ തന്നെ എല്ലാവരും, ഞാൻ പേര് പറയുന്നില്ല, ഇവിടെ പഞ്ചപാണ്ഡവന്മാരെ പോലെ ശക്തിയുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ എന്തിനു ഭയപ്പെടുന്നു എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു. നേരത്തെ സാറ് പറഞ്ഞ എല്ലാ അനുഭവങ്ങളും നിങ്ങൾ കണ്ടതാണ്. അതുപോലെ നേരെ പൊട്ടാഷ്യത്തെ കുറവ് കൊണ്ട് സംഭവിച്ചതുകൊണ്ട് എനിക്ക് അത് നിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, നാട്ടു സാർ പറഞ്ഞു പൊട്ടാഷ്യം അംശം കുറവ് കൊണ്ടാണ്, അത് കൊടുത്ത് വീണ്ടും ശരിയായി. ഇപ്പോൾ എന്നെ വിളിക്കുന്നത് കൂടാര കൃഷിയിലെ പ്രവർത്തനം, അതുപോലെ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. കുടുംബിനി പറയാണ് അങ്ങോട്ട് പോളിംഗ് ഹൗസിലെ കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്സാരം സബ്സിഡിക്ക് വേണ്ടിയും അതുപോലെ ഒരു ടൈംപാസിന് വേണ്ടിയും ഇതിലേക്ക് വരുന്ന എല്ലാ വിധത്തിലും പ്രബലരായ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ തേനീച്ചക്കൂട്ടിലെ മടിയന്മാരും അതുപോലെ തന്നെ അധ്വാനിച്ചവരൊക്കെയുള്ള പോലെ തന്നെ ഞങ്ങളുടെ കർഷകരുടെ ഇടയിൽ പൂർവികമായി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന കുറെ കർഷകരുണ്ട്. അവരെയൊക്കെ മിടുക്കനാക്കാൻ അല്ലെങ്കിൽ അവരുടെ തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ അനന്തരവന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, എന്റെ മകൻ കർഷകനാണെന്ന് പറയാൻ അഭിമാനിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് സ്വമേധയാ ഇവിടെ കൈവച്ച് ചോദിക്കുക. നമ്മുടെ വരും തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവരിതിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു പദ്ധതിയാണ്. ഷൂട്ടും ബാങ്കിട്ടും ഇതിനകത്ത് കയറാം. അതുപോലെ തന്നെ നിത്യം ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ 10 സെന്റില് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഏതാണ്ട് ഒരു 50 സെന്റിന്റെ ഉൽപ്പന്നം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും ഇതിലൊരു പ്രത്യേകതയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എന്ന് പറഞ്ഞ അനുഭവങ്ങൾ മാത്രം പറയാൻ ഒരു അനുഭവസ്ഥനായ കൃഷിക്കാരൻ ഞാൻ പറയട്ടെ. തീർച്ചയായും നേരത്തെ പറഞ്ഞതായ പറ്റിക്കലൊക്കെ പറ്റിച്ച് ഒരു ദിവസം ഇത് പണി പൂർത്തിയാക്കുന്നില്ല, എന്റെ സ്ഥലവും ബാക്കി കിടക്കാണ്. ഒരു ദിവസം പെട്ടെന്ന് കുറെ ആൾക്കാർ വന്നു, കുറെ എറണാകുളത്തും കുറെ ആൾക്കാർ വന്നു. അതിന്റെ ഒരു ഇതിനെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട ഇവർ പന്തിരി കെട്ടാൻ പോകുന്ന ആൾക്കാരാണ്, കല്യാണത്തിനൊക്കെ പന്തിരി കെട്ടാൻ പോകുന്ന ആൾക്കാരാണ്. ഇവരാണ് പണി. ഞാനത് നിർത്തിച്ചു, കാരണം എക്യൂരിക്കലേക്ക് എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്ത് ഈ പണി തരുന്നത്. അപ്പൊ ഇതിൽ പ്രാപ്തരായ, ഇതിലെ പ്രബലരായ ആൾക്കാരെ കണ്ടെത്തി ഇതിന്റെ ഏജൻസി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആൾക്കാരിൽ നിന്ന് മാറ്റണം. ഇത് സർക്കാരിന്റെ കീഴിൽ തന്നെ ഇത് പണിയാൻ മിടുക്കും കഴിവുമുള്ള ഏജൻസികളെ മാറ്റി സർക്കാരിന്റെ കീഴിൽ തന്നെ ചെയ്യാത്ത അവസ്ഥയും മാറ്റണം. അതുപോലെ തന്നെ ഞാൻ ഒരു കൃഷി കഴിഞ്ഞു, രണ്ടാമത്തെ കൃഷി ആരംഭിക്കുക. ഇതുവരെയും സബ്സിഡി ലഭിച്ചിട്ടില്ല, പോകട്ടെ. ഞാൻ ആ സബ്സിഡിക്ക് വേണ്ടിയെല്ലാം കൃഷി ഇരിക്കുന്നത് എനിക്ക് വേണ്ടി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കർഷകൻ തന്നെ കർഷകൻ പറഞ്ഞ വിലയ്ക്ക് വിൽക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഞാൻ മുദ്രാവാക്യമായി. കർഷകന് മതിയായ വില, ഉപഭോക്താവ് ന്യായമായ വില, അതാണ് ഞങ്ങളുടെ VFPCയുടെ കർഷകരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം, ഒരു പേജ് നിർമ്മിച്ചാൽ ആ പേജിന്റെ മുകളിൽ എഴുതിയിരിക്കും ഓൾ ടാക്സിങ് എന്തൊക്കെ എഴുതിയിരിക്കും, അവസാനം പ്രിന്റർ റൈറ്റ് ചെയ്യും. ഒരു കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് അവന് വില പറയാനാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഈ സംസ്ഥാനത്തെ ഏറെ VFPC കർഷകരിൽ ഒരാളായി ഞാൻ. സത്യത്തിൽ ഞാൻ പറഞ്ഞ വിലയ്ക്ക് വിറ്റു എന്റെ കൂടാര കൃഷിയിലെ ഉൽപ്പന്നം എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ സമിതിയില് 1 കിലോയ്ക്ക് വാങ്ങിക്കുന്നത് അല്ലെ എന്റെ സുഹൃത്ത് അറിയിക്കുന്നത്, 1 കിലോയ്ക്ക് 25-30 ഓണത്തിന് 50 രൂപയ്ക്ക് പയർ വിൽക്കുന്ന ഉണ്ടായിരുന്നു. ഈ കൃഷി ചെയ്ത സമയത്ത് അന്ന് മാർക്കറ്റിൽ 25 പോയി, ഞങ്ങളുടെ VFPC സമയം 25 രൂപയാണ്. ഇത് ഞാൻ കൊണ്ടുപോയി ചേലക്കര വലിയൊരു റീറ്റെയിൽ ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചു, അടുത്തൊരു ബാനറും വെച്ചു. അപ്പോഴേക്കും TVയിലും പത്രത്തിലൊക്കെ പരസ്യം വന്നു. ഈ പയർ വാങ്ങിക്കാനായിട്ട് ചേലക്കരക്കാരെല്ലാം തയ്യാറായി. ഈ പയറുകൾ ചോദിച്ചു വരുവായി. അപ്പൊ അവരുടെ കടക്കാരൻ പറഞ്ഞു, അയാൾ മാത്രം വിറ്റാൽ പോലെ എനിക്കും തരണമെന്നായി. ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലാണ് പയർ കൊണ്ടുപോകാറ്. ഒരു ദിവസം രസകരമായ കാര്യം ഞാൻ പറയാറ്, ഒരു ദിവസം വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കയറ്റിയപ്പോഴ് അവിടെയുള്ളവരെല്ലാം കൂടി ഇത് കടയിൽ കൊണ്ടുപോയി കൊടുക്കണ്ട, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച 50 കിലോന്ന് കൊടുക്കേണ്ടി വന്നു. ഞാൻ വെറുതെ പറഞ്ഞു, ഇതിനെനിക്ക് 35 രൂപയാണ്, 30 രൂപയാണ് തരുന്ന കടയിൽ, എനിക്കൊരു 35 രൂപ 35 40 തരാൻ തയ്യാറാറുണ്ട്. ആ 35 രൂപയ്ക്കും 50 കിലോ പയറും എനിക്ക് കൊടുക്കേണ്ടി വന്ന അവസ്ഥ. അപ്പൊ എന്താണ് ഇവിടുത്തെ മനുഷ്യൻ വിചാരിക്കുന്നത്? ശക്തമായി നമ്മൾ ശക്തരാണോ അല്ലേ? എന്ത് കഴിച്ചു ഞാൻ കൂടുതൽ സംസാരിക്കണം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ പച്ചക്കറി കഴിക്കുന്നവരെയാണ് പറഞ്ഞു കൊണ്ട് ചെറുപ്പക്കാരായ തൻ്റെ ആൾക്കാരൊക്കെ വ്യക്തി കൃഷി നടത്തുന്നവരാണ്. ഈ കൃഷി നമുക്ക് മാറ്റി അറിയാലോ, ചെറിയ കുഗ്രാമങ്ങളിൽ പോലും അവരാണ് നയിക്കുന്നത്, അവർ
ഒരു വനിതയുടെ കൈവെട്ടിക്കൊണ്ട് ഇയാൾ വളർത്തി വേണ്ടിയിട്ട് സ്വർണത്തിന് വേണ്ടി ഇങ്ങനെ മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തില് പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം, ഞാൻ ഉണ്ടാക്കിയ അടുക്കള കൃഷികൾ, അതുപോലെ തന്നെ സ്കൂൾ കൃഷികൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നതില് സത്യത്തിൽ വാണിജ്യത്തിൽ കൃഷി ചെയ്യുന്ന ഞങ്ങളൊക്കെ ഇനി വാണിജ്യത്തിൽ കൃഷി ചെയ്യണോ എന്ന് സംശയിക്കുക. കാരണം അത്രയും മെടുക്കലായി കർഷന്റെ മുകളിൽ എവിടെ നോക്കിയാലും പച്ചക്കൃഷി സമ്പന്നമായ ഒരു കേരളം തീർച്ചയായും അതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് വാങ്ങിച്ച മണ്ണ് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂന കുട്ടിയെ കൃഷി ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞു കൂന കുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഞങ്ങൾ പൈപ്പ് ഉപയോഗിച്ചാണ് നനച്ചിരുന്നത്, ഈ പൈപ്പ് കൊണ്ടേച്ച് പ്ലാസ്റ്റിക്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വളങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നേരെ ചീരക്കുഴി ഡാമിൽ ഞങ്ങൾ ഡാമിലേക്കാണ് പോകുന്നത്, ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ ഹൈടെക് കൃഷി വന്നപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് ഈ കുഴൽക്കൃഷി മാത്രമല്ല ഞങ്ങളെല്ലാം തൃപ്പുട്ടെന്ന് നനയ്ക്കുന്നത്. അഞ്ച് ബോർവെല്ലിനുള്ള അവസരം ഞാൻ, ഇനി ഞാൻ ബോർവെൽ കുഴിക്കില്ല, എനിക്ക് ഇഷ്ടംപോലെ വെള്ളം, അഞ്ച് ബോർവെൽ വേണ്ട ഈ പറഞ്ഞ ഡ്രിപ്പിലേക്ക് മാറിയപ്പോൾ അടുത്ത കൃഷിക്കാരൻ ഞാൻ വെള്ളം കൊടുത്തു, ഇഷ്ടംപോലെ വെള്ളമായി. ബേബി ഇരിക്കുന്ന സഹപ്രവർത്തനാണ് ഞങ്ങളുടെ നാട്ടിൽ ബോർവെല്ല് കുഴിച്ചു കുറിച്ച് ഞങ്ങളുടെ അരിപ്പക്കലം പോലെ ആയിരിക്കും ഞങ്ങളുടെ ഭൂപ്രദേശം മുഴുവൻ. അപ്പൊ വെള്ളം ശേഖരിക്കുക, അതുപോലെ വളത്തിന്റെ വില എന്താണ്, ആ വളം ഡ്രിപ്പിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ എന്റെ കാസറ്റ് മാറിപ്പോയി, ഞാൻ കൊണ്ടു ഇതുപോലെ എനിക്ക് കാണിക്കാം, ഓരോ ദിവസത്തെയും വളർച്ചയും ഞാൻ കാണിച്ചു തരാമായിരുന്നു. നമ്മൾ നോക്കി നിൽക്കെ ഈ പറഞ്ഞ കൂടാര കൃഷി നോക്കി നിൽക്കെ വളർന്നു വന്നൊരു കാരണം അതൊരു അത്ഭുതമാണ് കാണാം. പുറത്ത് വന്നതെല്ലാം ഉരുകിപ്പോയപ്പോഴ് ഒരേപോലെ ഒരേ ഏക്കർ സ്ഥലം, രണ്ടേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്, അതിലൊരു ഭാഗത്താണ് 10 സെന്റ് കൃഷി ചെയ്യുന്നത്. പാവ കൃഷി കഴിഞ്ഞു പയറിട്ടില്ലെന്ന് വിചാരിച്ചു, പയറിട്ടപ്പോ പുറത്തിട്ടെല്ലാം ഉരുകിപ്പോയി, ഒരു ക്യാൻസർ രോഗം പോലെ ഉരുകിപ്പോയപ്പോഴ് ഈ കൂടാര കൃഷിയിലെ പയറെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 850 കിലോളം പറിച്ചു കഴിഞ്ഞു, നിലവിലേക്ക് വിൽക്കാനും കഴിഞ്ഞു, ഞാൻ വളരെ സന്തുഷ്ടനാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ പ്രയാസമുള്ളൂ, ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ഈ സമൂഹത്തില് എല്ലാ ഭാഗത്തു നിന്നും എവിടെ നിന്നും ആൾക്കാരുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കേണ്ടവരുണ്ട്. ആ സംരക്ഷിക്കേണ്ടവരെ മനസ്സിലാക്കി എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകർക്ക് ഇനിയും ഒരു പോളിംഗ് ഹൗസ് പറയണമെങ്കിൽ അതിൽ സാങ്കേതിക വിദ്യ ലഭിച്ച നമ്മുടെ ഓഫീസർമാർ വേണം, അതുപോലെ അതിൽ പണിയാനുള്ള വിത്തുകൾ എനിക്ക് തരാനുള്ള ഒരാൾ വേണം. അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിരാശനാവരുന്ന കർഷകൻ ഈ നാടിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ നല്ല രാജ്യത്തിന്റെ ലക്ഷ്യം തന്നെ സാമ്പത്തിക ഘടന കൃഷിയിലൂടെയാണ്. ആ കൃഷിക്കാരെ പിടിച്ചാണ് ഇങ്ങനെ ആക്കുന്നത്, ആ കൃഷിക്കാരിലൂടെയാണ് നമുക്ക് നേട്ടമുണ്ടാക്കുന്നത്. ബോധപൂടി പ്രവർത്തിക്കുവാൻ ബഡ്ജറ്റ് അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ പ്രാക്ടിക്കലാക്കുവാൻ തയ്യാറായ ഉദ്യോഗസ്ഥന്മാർ ഇതിലേക്ക് ഇറങ്ങി വരണം. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതിൽ പോളിഗ്ലോസ് ഉടമകൾ എത്ര പേരുണ്ടോ ഒന്ന് കൈപോക്കിയാൽ കൊള്ളാം, അറിയാൻ വേണ്ടി ചോദിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായും നാളെ നിങ്ങൾ ഇത് പ്രയത്നിക്കാൻ ഉദ്ദേശിച്ച് നിങ്ങൾ പ്രാക്ടിക്കലി പഠിച്ച് 2 ദിവസം ഞാൻ ബാംഗ്ലൂർ പോയി കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ നേരത്തെ പറഞ്ഞ പുഷ്പ കൃഷി, ഞാൻ കുറച്ച് വിത്ത് വാങ്ങിച്ചു തുടങ്ങും, ഒരു കോളിംഗ് ഹൗസ് ഉടമയ്ക്ക് സ്ത്രീ കൊടുത്തു, അവർ വിളിച്ച് പറയാ 1 കിലോ 80 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു തൃശ്ശൂർ കൊണ്ട്. അതെ, ആ ഞാൻ 80 രൂപയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് കോളിംഗ് ഹൗസ് കൊണ്ട് കുടുംബശ്രീയിലെ കോഴികളെ ശക്തരാക്കി നല്ല രീതിയിൽ സംരക്ഷിത കൃഷി ഉണ്ടാക്കാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ച് നിങ്ങളെ കാണാൻ നിങ്ങളിൽ രണ്ടു വാക്ക് പറയുന്ന കർഷക നിർഭരത്തോടെ എല്ലാവരുടെ ഭാഗവും നിരുന്നു. നന്ദി, നമസ്കാരം. ജയ് സർ. സാധാരണ സങ്കര ഇനങ്ങൾ നേരത്തെ പൂക്കും, കൂടുതൽ കായ ഉണ്ടാവും, കായ എല്ലാം തന്നെ ഒരേപോലെ തന്നെയായിരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ വിളവ് 100% കൂടും. എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ നിന്ന് 2 കിലോ കിട്ടുന്നത് നമുക്ക് 3 കിലോ 4 കിലോ വരെ ഒരു ചെടിയിൽ നിന്ന്. ഇതാണ് അതിന്റെ ഗുണം. ദോഷവശങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ അതിന്റെ വിത്തിന്റെ വില കൂടുതലാണ്, പിന്നെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്. വിള ലഭിക്കാനായിട്ട് വളവും വെള്ളവും നല്ല പരിചരണവും ആവശ്യമുണ്ട്. അപ്പോൾ ആ പരിചരണ വളവ് നൽകിയ Which are the chemicals that have been used in that environment? It's not a chemical you can see, it's an ionic form. Nutrients are there. Nutrients are there, but we are not using urea or DAP. Where we can available that solution? You can contact us, or if you want to use your own solution, you can use your own solution also. Thank you. പുഷ്പകൃഷി നടത്തുന്ന അതായത് പുഷ്പകൃഷി നടത്തുന്നത് ജപത്തിയുടെയൊക്കെ ആദ്യം തന്നെ മൊട്ടുകൾ നുള്ളിക്കളയണം എന്ന് പറയുന്നത് അതിനുള്ള ശാസ്ത്രീയ അടിസ്ഥാനവും അത് കൂടുതൽ ലാഭകരമായിട്ടുള്ള വളപ്രയോഗവും എങ്ങനെയാണ്, അത് കോപ്പൺ കൃഷിയിലാണ് ജപത്തിയിൽ മൊട്ടുകൾ നുള്ളിക്കളയണം എന്ന് പറയുന്നത്. കൂടുതൽ ശാഖകൾ ഉണ്ടായി ആ ശാഖകളിലും കൂടി പൂക്കൾ ഉണ്ടാവാനും കൂടുതൽ പുഷ്പ എണ്ണം
നമ്പർ ഓഫ് ഫ്ലവേഴ്സ് കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഒറ്റ മോളിലേക്ക് പോയി ഫ്ലവർ ഉണ്ടാവും, നമ്മൾ അത് മുന്നിൽ കളയുമ്പോൾ കൂടുതൽ ശാഖകൾ ഉണ്ടാവും, ആ ശാഖകളിൽ നമുക്ക് പൂക്കൾ കിട്ടും. ആദ്യത്തെ പ്രാവശ്യം ജമന്തിയുടെ വളപ്രയോഗം നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 19-19 മിക്സ്ചറാണ് കൊടുക്കാറ്, അത് എല്ലാ ഈ രണ്ടാഴ്ച കൂടുമ്പോ കൊടുക്കാം. 1960-കളിൽ ഹരിത വിപ്ലവത്തിന് ശേഷം കാര്യമായ മാറ്റങ്ങളില്ലാത്ത ഇടക്കാലം ഉണ്ടായിരുന്നു, അതിനുശേഷം അതുപോലെ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിക്കാൻ ഉതകുന്ന കൃഷിരീതി ഹൈടെക് കൃഷി എന്നുമാണ് ഞങ്ങൾ ബോധ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനായിട്ട് സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ ഇതിൻ്റെ പല പ്രതിസന്ധികളും ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഒക്കെ വിശദമാക്കപ്പെടുകയുണ്ട്. ഇത് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ കബളിപ്പിക്കപ്പെടാതെ ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഇത് ഫലവത്തായി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ മാസ്റ്റർ പ്ലാനോ കോർഡിനേഷനോ ഒക്കെ സംഭവിക്കുന്നുണ്ടോ, അതെങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ചൊരു വിശദീകരണം കിട്ടിയാൽ കൊള്ളാമേ. അതെ, ഗവൺമെന്റ് തലത്തിൽ എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ ഗവേഷണ വിഭാഗം മേധാവി പറഞ്ഞു, മൊത്തത്തിൽ ഇപ്പോൾ കേരളത്തിലെ കോഴി ഹൗസ് മുഴുവൻ തന്നെ സന്ദർശിച്ച് അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി ഒരു പഠന റിപ്പോർട്ട് ഉണ്ടാക്കി സർവകലാശാല നിങ്ങളുടെ സർവകലാശാലയെ കൊടുക്കുകയും സർവകലാശാല തലത്തിൽ നമ്മൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗവർണർ സുശീലി ശ്രീ രാജകുമാറിനെ പറഞ്ഞത് പോലെ ഇത് പണിയാനായിട്ട് സർക്കാർ തലത്തിൽ ഒരു നല്ലൊരു ഏജൻസി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെന്തായാലും സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ കാര്യം ഇതിന് വേണ്ട വിത്തും അതുപോലെ തന്നെ വളവും ഇതെല്ലാം തന്നെ ന്യായമായ രീതിയിൽ കർഷകർക്ക് ലഭ്യമാക്കാനായിട്ട് ബ്ലോക്കതലത്തിലെങ്കിലുമുള്ള സംവിധാനം ഇത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഈ ഒരു പോളിസിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അനുബന്ധ സൗകര്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുകയും അത് ഡിപ്പാർട്ട്മെന്റ് മുന്നേ എടുക്കുന്നത് അവരുടെ ശ്രദ്ധയിലേക്ക് സർവകലാശാല നമ്മുടെ എല്ലാ കഴിവുകൾ വെച്ച് ഇത്തരം സെമിനാറുകൾ കൂടി പോയി വരുന്ന ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഇതും ഈ സെമിനാറിന്റെ ശുപാർശയായിട്ട് ഏതാണ്ട് പ്ലാനിംഗ് ബോർഡ് സ്പോൺസർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സെമിനാറാണ്. ഈ സെമിനാറിന്റെ ഇതിൻ്റെ ഒരു ശുപാർശയായിട്ട് നമ്മൾ പ്ലാനിംഗ് ബോർഡിനെ അറിയിക്കുന്നതാണ്. കാരണം ഇത്തരം സപ്പോർട്ട് നേരത്തെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകും. ഞാൻ മീനിച്ചി താലൂക്കുകാരനാണ്. 1970 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ റബ്ബർ ഇട്ടിട്ട് ചിരട്ടയിലാണ് വാങ്ങിച്ചത്. അന്ന് 70-72 ആ കാലഘട്ടങ്ങളിൽ അതിന് വരും ചിരട്ടയ്ക്ക് വരും പ്ലാസ്റ്റിക് അത് അന്ന് 18 രൂപ വിലയുടെ ചിരട്ടയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിന് വരുമ്പം 5 രൂപ 6 രൂപ വേണ്ടിയിരിക്കും ചിരട്ട പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ഷെയ്ഡ് അന്ന് 50 രൂപയായിരുന്നു ഒരു റബ്ബർ ഷെയ്ഡ്. അത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ വില ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി, കൂടുതൽ സാങ്കേതിക വേണ്ടി ജോബ് പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഹൈടെക് കൃഷിയില് പോളി ഹൗസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്റ്റീൽ ഫ്രെയിം അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ചെലവുകളുണ്ട്. അത് കുറച്ചൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആ ചെലവുകൾ കുറയും, ഇതിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വരും. അത് കാരണം കൂടുതൽ ലാഭമാകുന്നുണ്ടെങ്കിൽ ഇതിന് ഈൽഡ് കിട്ടുന്നത് വളരെ മെച്ചപ്പെട്ട ഈൽഡ് ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഫാം തുടങ്ങുകയാണെങ്കിൽ തന്നെ അവിടെ ബുദ്ധിമുട്ട് ഏറ്റവും നല്ല ലാഭം കിട്ടിയ ഒരു ബിസിനസ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവരും ഇതിലേക്ക് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാർ ഇതിന്റെ കൃഷിയിലേക്ക് വരികയും അങ്ങനെ കൃഷി ചെയ്താൽ മാത്രമേ കൂടുതൽ എക്സ്പെൻസീവ് അല്ലാതെ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ പറ്റിയിട്ട് സൗകര്യം ഇവിടെ ആകും. അപ്പൊ അതിന് സർക്കാരിന് ഏറ്റവും നല്ല സർക്കാരിന്റെ യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ഉൽപ്പന്നം വയറുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ടെൻ കണക്കിന്
പച്ചക്കറികൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ തോപ്രാമുഖി ഹൈദരാബാദ് തോപ്രാമുഖി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 1998 ആ കാലഘട്ടങ്ങളില് ഡെയിലി ഏകദേശം 20 ഡെപ്പോ ലോറിക്ക് അവിടുന്ന് പാവയ്ക്ക കേരളത്തിന്റെ വിവിധ ദേശങ്ങളിലേക്ക്, അതായത് ഇൻക്ലൂഡിങ് കണ്ണൂർ വരെ, കന്യാകുമാരി മുതൽ കണ്ണൂർ വരെയുള്ള തോപ്രാമുഖി എന്ന് പറയുന്ന പാവയ്ക്ക കൊണ്ടുവരും. ഏറ്റവും കൂടുതലുണ്ടായ സ്ഥാനം അതാണ്. അതുപോലെ ഞാൻ കൃഷി തുടങ്ങുകയാണെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രയോജനപ്രദമായതും എനിക്ക് ഏറ്റവും ലാഭപ്രദവുമായ കൃഷി എന്താണ്? ഇപ്പൊ ഞാൻ നോക്കിട്ട് ഏറ്റവും ലാഭമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതുമായ സാധനം പയറാണ്. ഞാൻ വീട്ടിൽ ചോദിക്കും എന്തൊക്കെ പച്ചക്കറി മേടിക്കണം, അതെല്ലാം പഠിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞോ. ഞാൻ സെലക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും പയറും ബീൻസ് പാവയ്ക്ക ഇതൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പോളി ഹൗസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്ന ഏതാണ്? അതിന് പെയർ ഏക്കർ എത്ര മലി, ഒരു 100 സ്ക്വയർ ഫീറ്റിന് ഒരു വർഷം എത്ര നമുക്ക് ലാഭം കിട്ടും എന്നറിഞ്ഞിട്ടുള്ള അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും കുക്കുംബർ ആരെങ്കിലും ഇതിനകത്ത് കൃഷിയോ ഈ സാധനം ആരെങ്കിലും മേടിക്കുവോ. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകരോട് പറഞ്ഞാൽ, തൃശ്ശൂർ പാലക്കാട് മലപ്പുറത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പയർ കൃഷി ചെയ്താൽ എന്ത് കിട്ടും, കുക്കുംബറിന്റെ പകുതി കിട്ടുമോ എന്ന് ചോദിക്കും. ഇതിന് മനസ്സിലാക്കുന്ന ഇത് ഇത് ഓരോ സ്ഥലത്തും നമ്മൾ മാർക്കറ്റിംഗ് അനുസരിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 500 കിലോ കുക്കുംബറെങ്കിലും തൃശ്ശൂർ ടൗൺ ഹാളിൽ ആത്മയുടെ സ്റ്റോളിൽ വിളിച്ചു അന്തിക്കാട് എന്നുള്ള പൊസിഷൻ ഫാർമേഴ്സ് കൊണ്ടുവന്നത് ഒരു 500 കുക്കുംബറെങ്കിലും കിലോ കുക്കുംബറെങ്കിലും. അപ്പൊ ഇതിനൊക്കെ മാർക്കറ്റ് ഉണ്ട്, നമ്മളത് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇപ്പൊ കുമ്പറ ഇവിടെ ഉള്ളവർക്ക് കുമ്പറ എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 200 സ്ക്വയർ മീറ്ററിൽ നിന്ന് അവർ 1-1.5 ടണ്ണാണ് ഇല്ല് കിട്ടുന്നത്. പയറൊരിക്കലും നമുക്ക് അത്ര ഇല്ല് കിട്ടില്ല, കാരണം പയർ തൂക്കം കുറഞ്ഞ സാധനം. പയറാണെങ്കിൽ 50 മാർക്ക് പറഞ്ഞ മാതിരി 800 കിലോ ഒക്കെ ആണെങ്കിൽ നല്ല ഇല്ലേ, ഒരു 200 സ്ക്വയർ മീറ്റർ. അപ്പൊ പയറും കുക്കുമ്പോൾ ഒരേ വിലയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ ഉള്ള തൃശ്ശൂരിലെ ആൾക്കാർ പറയും 800 കിലോ 40 രൂപയ്ക്ക് കിട്ടുന്നതാണോ, 1.5 ടൺ 40 രൂപയ്ക്ക് കിട്ടുന്നതാണോ ലാഭമായത്. അപ്പൊ ഇവിടെ നമ്മളാണ് കുക്കുംബറിനോ കയറി പിടിക്കുന്നത്. നേരെ മറിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ കുക്കുംബർ ആരും മേടിക്കുന്ന സാധനമാണ്, ആരും മേടിക്കാത്ത ഒരു സാധനമാണ്, ഇതാർക്കാ വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ വയറും ചെയ്യും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരേ കൃഷി തന്നെ സ്ഥിരമായിട്ട് ചെയ്താൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടോ? ഒരേ മണ്ണിൽ തന്നെ സ്ഥിരമായിട്ട് ഒരേ കൃഷി ചെയ്താൽ അതിന്റെ രോഗങ്ങളും കീടങ്ങളും പറയാൻ സാധ്യത. അപ്പൊ ഒരു വിലയും നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ജൂൺ ജൂലൈയില് തളിക്കുളത്ത് തൃശ്ശൂർ ജില്ലയില് ക്യാബേജ് ചെയ്ത ആളുകളെനിക്ക് അറിയാം, അവര് ഓണത്തിന് ക്യാബേജ് വലിച്ചു വെച്ചു, ഓരോ ക്യാബേജ് 50 രൂപയ്ക്ക് അവരിലേക്ക് വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ബീൻസ് ചെയ്തവരുണ്ട്, 70 രൂപയ്ക്ക് കിലോ ബീൻസ് വെച്ചിട്ട് വിറ്റവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഫ്രഷ് ബീൻസ്, ഇത്രയും തൈകൾ ബീൻസ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്തതായിരുന്നു. അപ്പോ നമ്മള് സീസൺ നോക്കി മാർക്കറ്റിൽ ട്രെൻഡ് നോക്കി നമ്മൾ ചെയ്യാന്നത്, അല്ലാതെ ഒരു വില നമുക്ക് തന്നെ ലാഭകരം മറ്റേ വില നഷ്ടം അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ സ്ഥലം അനുസരിച്ച് ഇപ്പൊ മഴക്കാലത്ത് ഇലവട്ട പച്ചക്കറി ഏത് കൃഷി ചെയ്താലും നമുക്ക് ലാഭകരമാണ്. കാരണം വെച്ചാൽ പുറത്ത് നമുക്ക് ചീരയോ പാലക്കോ ഇതൊന്നും ശക്തമായ മഴയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സീസൺ അനുസരിച്ച് നമുക്ക് കൃഷി തീരുമാനിക്കുന്നു, അല്ലാതെ പ്രത്യേക കൃഷി നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ജൈവ രീതി കൃഷി ചെയ്യുമ്പോൾ പൊട്ടാഷിന്റെ പെർസെൻറ്റേജ് കുറവുണ്ടെന്ന് നരൻ സാർ പറഞ്ഞു, അതിന് നമ്മൾ എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? അതുപോലെ ജൈവ രീതിയിലുള്ള കീടനാശിനി പ്രയോഗം എന്താണ് പ്രശ്നം ഭംഗിയിൽ വേണ്ടത് എന്നറിഞ്ഞ പൊട്ടാഷിൽ നമുക്ക് നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് അപേക്ഷിച്ച് പൊട്ടാഷ് വളരെ കുറവുള്ള മണ്ണാണ്. അപ്പൊ നമുക്ക് പൊട്ടാഷ്യം ശരിക്കും പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നൈട്രജനെക്കാട്ടിലും കൂടുതൽ കൊടുക്കേണ്ട ഒരു സാധനമായിട്ടാണ് പൊട്ടാഷ് നമ്മുടെ മുന്നിൽ വരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഓർഗാനിക് സോഴ്സിൽ പൊട്ടാഷ് ഏതൊരു സോഴ്സ് ഒരു റിച്ച് സോഴ്സ് പൊട്ടാഷിന്റെ ഇപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചകിരി കമ്പോസ്റ്റ് ഒക്കെയാണ്. ചകിരി ചകിരി എന്ന് പറഞ്ഞ പൊട്ടാഷ്യം ചകിരി എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം തുല്യമാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ജൈവ രീതിയിൽ കൊടുക്കാൻ പരിമിതികളുണ്ട്. നേരെ വെച്ച് നൈട്രജനോ ഫോസ്ഫറസോ നമുക്ക് ജൈവ രീതിയിൽ കൊടുക്കാൻ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട് ഈ ജൈവ രീതിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോ ഇതിനും ഇതായിട്ട് പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബയോ പൊട്ടാഷ്യം നമുക്ക് മണ്ണ് മേടിക്കാൻ കിട്ടുന്നത്, പക്ഷെ അത് ശരിക്കും പറഞ്ഞ കെമിക്കലാണ്. അതിന് ശരിക്കും ആകെ വെള്ളത്തിൽ അല്ലെങ്കിൽ കൃത്യ കൊടുക്കാന്നല്ലാതെ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നല്ലാതെ ശരിക്കും
ഓർഗാനിക് അല്ല. പിന്നീട് ഉപയോഗിക്കുന്ന ഏകദേശം പച്ചൂറ എന്നൊരു ഇതാണ് ഉപയോഗിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പൊട്ടാഷ് സോളിബിളൈസിങ് ടെക്നിക്. അത് നമ്മൾ മണ്ണിൽ പൊട്ടാഷ് ഉണ്ടെങ്കിൽ അത് ചെടിക്ക് കിട്ടാവുന്ന വിധത്തിലേക്ക് മാറ്റി കൊടുക്കും. അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ മണ്ണിൽ കാണില്ല അത് ചെയ്തിട്ടും വലിയ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ മണ്ണിൽ പൊട്ടാഷ് മണ്ണിൽ കുറവാണെങ്കിൽ എന്തൊക്കെ ചെയ്യാവുന്നത്. ഒന്ന്, നമ്മൾ കഴിക്കുമ്പോൾ പൊട്ടാഷ്യം വെച്ചായിട്ടുള്ള ഏറ്റവും നല്ല സോഴ്സ് അതാണ്. അതിന് നോക്കാം. എന്തിനാ കുറവാണെങ്കിൽ നിങ്ങൾ മറ്റ് മാർഗങ്ങളിൽ കൂടെ പൊട്ടാഷ് കൊടുത്തിട്ടുള്ളൂ. പല ജൈവ കൃഷിയും ചെയ്യുന്ന എന്താ വെച്ചാൽ പൊട്ടാഷ് സ്പ്രേ ചെയ്യണം, സ്പ്രേ ചെയ്യണം. മണ്ണിൽ കൂടെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ജൈവ രൂപത്തിലല്ല, രാസരൂപത്തിലുള്ള കീടനാശ ഇതായതുകൊണ്ട് സ്പ്രേ കൊടുക്കുന്നു. നമ്മുടെ പൊട്ടാഷ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ പൊട്ടാഷ്യം സൾഫേറ്റോ സ്പ്രേ ചെയ്യാൻ വർഷം മുമ്പ് അതുപോലെ ഈ ടെക്നോളജി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു 1000 ആളുകളെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓഫീസേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതുമായി ഫാർമേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു 400 എബോവ് ആയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത മാസം 2 ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് വളരെയധികം. എന്താ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കൃഷിയിൽ ഒരു വളം തെറ്റി ചെയ്താൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള വിത്തെടുക്കാതിരുന്നാൽ ആ വളം മാത്രമേ ആ വിളവ് മാത്രമേ പോകുന്നുള്ളൂ, ആ പെർട്ടിക്കുലർ ഒരു പ്രോബ്ലം. പക്ഷെ ഒരു ഗ്രീൻ ഹൗസ് മര്യാദയ്ക്ക് പണിയാതെ നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലവും ഏകദേശം വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. പല കേസിലും പല സ്ഥലങ്ങളിൽ 5 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ പുറത്തേക്കാൾ കൂടുതലായിട്ടുള്ള സ്ട്രക്ചറുകളാണ് വളർന്നു. ഈ ഗ്രീൻ ഹൗസ് പണിയാൻ ഉദ്ദേശിക്കുന്ന അപേക്ഷകരുടെ ഒരു സെലക്ഷൻ ഏത് നിലയിലാണ് നടത്തുന്നത്? അതായത് ആ സെലക്ഷൻ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു പഞ്ചായത്ത് ഏരിയയിൽ ഇത്ര ആളുകൾ അവിടെ തന്നെയാണെങ്കിൽ അതിന് അനുയോജ്യമായ സ്ഥലമാണോ, ഇത്തരം കാര്യങ്ങളിൽ. അല്ലെങ്കിൽ ഇങ്ങനൊരു വലിയ പ്രോജക്റ്റ് ഫെയിലിയർ ആകുമല്ലോ, ഫെയിലിയർ ആകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ രണ്ടോ മൂന്നോ
അടുത്ത സീസണിൽ ജൂൺ മാസം മുതൽ സ്ട്രക്ചറൽ വേണ്ടി എല്ലാ
ഒരുപാട് വെറൈറ്റീസ് നമ്മൾ
റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത്. അപ്പൊ കമേഴ്സ്യലായിട്ടുള്ള ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നമ്മുടെ അവിടെ വന്നത്. ചെറുപ്പറയിലും ചെറുപ്പറ പക്ഷെ ഒരുപാട് ഒരു അസുഖങ്ങളുടെ മൈക്കൊക്കെ വളരെയധികം കൂടുതൽ കാണുന്നുണ്ട്. ചെറുപ്പറ നമ്മുടെ രാജ്യം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഇനങ്ങളാണെങ്കിൽ പ്രശ്നമില്ല. ബാംഗ്ലൂർ ജില്ലയിലെ എല്ലാ വെറൈറ്റീസും അല്ല, നമ്മുടെ പറ്റിയ ഇനങ്ങൾ നമുക്കുണ്ട്, കുറെ വെറൈറ്റീസ് ഉണ്ട്. തീർച്ചയായും ഇതുപോലെ നമ്മളിങ്ങനെ പോളി ഹൗസ് ആവുമ്പോ ഒരു 400 സ്ക്വയർ മീറ്ററിനൊക്കെ. ഇതിനകത്താ ഇത് നമ്മുടെ നാട്ടിൽ കട്ട് ഫ്ലവർ കുറവാണ്, മറ്റേ ലൂസ് ഫ്ലവർ ആയിട്ടുള്ളതാണ് അധികം ക്രൈസാന്തിമം നമുക്ക് കിട്ടുന്നത്. ഈ ചെറുപ്പറയിൽ രണ്ട് വെറൈറ്റി നമ്മുടെ അവിടെ ഉണ്ടാവുന്നതല്ല, ഇത് നമ്മുടെ അവിടെ ഉണ്ടാവുന്ന വെറൈറ്റിയാണ്. പോളി ഹൗസിൽ ഉണ്ടാക്കാം, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്ത് പോളി ഹൗസിൽ പ്രോഫിറ്റില്ല, 2 വർഷം
സ്നേഹോപഹാരം കൈമാറുന്നതിനായി ഡോക്ടർ പ്രസന്ന മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ായി ഡോക്ടർ ടി ഇ ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ ദീപ്തി രാജേഷ്. അടുത്തതായി ഡോക്ടർ സി നാരായണൻകുട്ടി സാറിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ പി കെ സുധാദേവി മാമിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ടി പ്രദീപ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ പി സുശീല മാമിനെ ക്ഷണിക്കുന്നു. അടുത്തതായി കാർഷിക അനുഭവം നമ്മോട് പങ്കുവച്ച ശ്രീ രാംകുമാർ സാറിനെ മെമെന്റോ ഇറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവരും പേരിൽ നന്ദി പറയും. അതേപോലെ തിരിച്ചു മനസ്സിലാക്കാൻ ഭക്ഷണം ഉണ്ട്.